കൃഷി സത്യവും മിഥ്യയും. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെ നിരവധി അനവധി പ്രാവശ്യം ഇതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അശാസ്ത്രീയ വശങ്ങളൊക്കെ ഒരു പരിധി വരെ കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടോ ജൈവകൃഷി പോലെ തന്നെ, യോഗ പോലെ തന്നെ നിരവധി അനവധി അശാസ്ത്രീയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള ഒരു പഠന ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ പഠന ക്ലാസ് പഠനകേന്ദ്രം വെച്ചിട്ടുള്ളത്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് യുക്തിവാദ പഠനകേന്ദ്രം എന്ന് പറഞ്ഞാൽ എറണാകുളം കേന്ദ്രമാക്കി വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ ഒരു സർവകലാശാലയാണ്. ആ പഠനകേന്ദ്രത്തിലൂടെ യുക്തിപരമായി ജീവിത വൃത്തിയിൽ വളരെ വൃത്തിയായി എങ്ങനെ ജീവിതം നയിക്കാം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സർവകലാശാലയാണ് ഞങ്ങൾക്ക് യുക്തിവാദ പഠന കേന്ദ്രം. യുക്തിയാണ് മനുഷ്യനെ ഇവിടം വരെ എത്തിച്ചതും അതിൻ്റെ പുരോഗമനമാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനം. ആ യുക്തിയുടെ വഴിയിലൂടെ ജീവിക്കുവാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചെയർമാനാണ് ശ്രീമാൻ എ സി ജോർജ്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ഞങ്ങളുടെ ഓണററി സെക്രട്ടറിയാണ്, ശാന്തി ശിവനാണ് ഞങ്ങളുടെ ഓണററി സെക്രട്ടറി. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എന്താണ് പറയേണ്ടത്, പെൺകരുത്ത് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഓടിയാടുന്ന വളരെ വളരെ ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സെക്രട്ടറിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. ജനറൽ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് അല്പം പരിചയക്കുറവുള്ളത് നമ്മുടെ മുഖ്യ പ്രഭാഷകനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കെ എം ശ്രീകുമാർ സാറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സ്വതന്ത്ര ചിന്തകൻ, പ്രഭാഷകൻ, കാർഷിക ശാസ്ത്രജ്ഞൻ, കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള നീലേശ്വരം കാർഷിക കോളേജിൽ കീടശാസ്ത്ര വിഭാഗത്തിൽ പ്രൊഫസറും സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗവുമാണ്. കേരള കൃഷി വകുപ്പിൽ കൃഷി ഓഫീസറായി 5 വർഷത്തെ സേവനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി ബയോടെക് ഇന്റർനാഷണൽ കമ്പനിയിൽ 1 വർഷത്തെ സേവനം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. 20 ഗവേഷണ പ്രബന്ധങ്ങൾ ശാസ്ത്ര ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, KACC, കേരള സർക്കാർ മുതലായ ഏജൻസികൾ ധനസഹായം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ഗവേഷണ പദ്ധതികളുടെ മുഖ്യ ഗവേഷകനാണ്. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ എല്ലാത്തിനും ഉപരി അദ്ദേഹം ഒരു കർഷകനാണ്. വലിയൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പ്രായോഗിക തലത്തിലും ഔദ്യോഗിക തലത്തിലും കൃഷിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും ഉചിതനായ ഒരാളെയാണ് പഠനകേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കാർട്ടറുടെ കഴുകൻ എന്ന ഒരു പുസ്തകം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് നാളുകളായിട്ടുള്ളത് പ്രസിദ്ധീകരണം നടന്നിട്ട് സമ്പൂർണ്ണ ജൈവ കൃഷിയെക്കുറിച്ച് സാധ്യതയും സാധുതയും ഉള്ള ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടെ അദ്ദേഹത്തെ ഞാൻ വിനയപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യക്കയത്തിലുപരി ഈ തിരക്കുകൾക്കിടയിലും അറിയാനും അറിയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളിൽ എല്ലാവർക്കും 1000 സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. യുക്തിവാദ പഠനകേന്ദ്രത്തെ പറവൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല. പറവൂർ പോലെയുള്ള ഒരു പ്രദേശത്ത്
നടത്തേണ്ട ഒരു ക്ലാസ്. തികച്ചും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവേണ്ടതാണെന്ന് സംഘാടകരായ യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ഭാരവാഹികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. യുക്തിവാദ പഠന കേന്ദ്രം 2012 ആഗസ്റ്റ് മാസമാണ് എറണാകുളത്ത് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചത്. നിങ്ങളിൽ പലരും പഠനകേന്ദ്രം നടത്തിയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഏതാണ്ട് 50-നോടടുത്ത പൊതുപരിപാടികൾ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഘടിപ്പിക്കുവാൻ യുക്തിവാദ പഠനകേന്ദ്രത്തിന് സാധിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒന്നാണ്. യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ വാർഷിക പരിപാടിയായ ചാർവാകം എന്ന് പറയുന്ന പ്രോഗ്രാം 2015 എറണാകുളത്ത് സി അച്യുതമേനോൻ ഹാളിലും 2016 വുമൻസ് അസോസിയേഷൻ ഹാളിൽ എറണാകുളത്തും 2017 ഈ കഴിഞ്ഞ മുന്നിലത്തെ മാസം മെയ് മാസം 20-21 തീയതികളിൽ എറണാകുളത്ത് ടൗൺ ഹാളിൽ നടക്കുകയുണ്ടായി. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും വിവിധ പരിപാടികൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളവരാണ്. ഈ പരിപാടികളിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ യുക്തിവാദ രംഗത്ത് അനേക സംഘടനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ശാസ്ത്ര പക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ശാസ്ത്ര അഭിരുചിക്കനുസരിച്ച് ഒരു പൗരനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഘടന യുക്തിവാദ പഠന കേന്ദ്രമാണ്. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 51H ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നൊരു കാര്യം ശാസ്ത്രീയ മനോവൃത്തിയും മാനവികതയും അന്വേഷണത്തരയും പരിഷ്കരണ ബോധവും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും കടമയാണ്. ഇത് ഓരോ പൗരനും നടത്തേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. യുക്തിവാദ പഠനകേന്ദ്രം ഈ കഴിഞ്ഞ 5 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഓരോ വ്യക്തിയെയും ശാസ്ത്രീയമായ മനോവൃത്തി ഉണ്ടാക്കുവാൻ, അതിനകത്ത് ശാസ്ത്രത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഞങ്ങൾ ദൈവപക്ഷത്തായിരിക്കില്ല, ചികിത്സാ സമ്പ്രദായത്ത് വരുമ്പോൾ ഒരു പരിധിവരെ അശാസ്ത്രീയമായ ചികിത്സകളെ തുറന്നു കാട്ടേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പക്ഷത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃഷിയുടെ ഭാഗത്ത് വരുമ്പോൾ കൃഷിയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു വിഷയം അത് തന്നെയാണ്. ശാസ്ത്രീയ കൃഷി എന്ന് പറയുന്നത് നമ്മളുടെ ഭരണകർത്താക്കൾ, ഇപ്പൊ സംസ്ഥാന സർക്കാർ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് ജൈവ കൃഷിയിലേക്ക് മാറേണ്ട ഒരവസ്ഥയെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ശാസ്ത്ര അഭിരുചി വ്യക്തികളിൽ വളർത്തണം എന്ന് പ്രചരിപ്പിക്കാൻ പറയുമ്പോൾ ശാസ്ത്രീയമാണോ എന്ന് നമുക്ക് സംശയമുള്ള, അതാണ് ഇവിടുത്തെ ചോദ്യം. ആ വിഷയം നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. മുൻവിധികൾ കൂടാതെ, നമുക്ക് മുൻവിധികളൊന്നുമില്ല, മുൻവിധികൾ കൂടാതെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്താ, ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ജൈവ കൃഷിയിൽ പര്യാപ്തമാണോ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ ചോദ്യം. നമ്മളുടെ രാജ്യം 1921 നമ്മുടെ ജനസംഖ്യ 25 കോടി ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 വന്നപ്പോൾ നമുക്ക് ഏവർക്കും ആ പരിചയമുള്ളതാണ്, 135 കോടിയാണ് ജനസംഖ്യ എന്ന് പറയുന്നു. ജനസംഖ്യ കൂടുന്നതിൻ്റെ അനുപാതത്തിൽ
നമ്മളുടെ ഭൂ സ്ഥിതിയോ അതല്ലെങ്കിൽ കാർഷിക മേഖലയോ വളരുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിലും അറിയേണ്ടതാണ്. കാരണം ഓരോ വർഷം ചെല്ലും തോറും നമ്മൾ ഉണ്ടാക്കേണ്ട ഭക്ഷണ സാമഗ്രികൾ, അത് മനുഷ്യനായിക്കോട്ടെ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ, ഇവർക്ക് ഏവർക്കും കൂടി വേണ്ട ഭക്ഷണം വലിയൊരു സ്ഥലത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നൊരു തിരിച്ചറിവാണ് നമ്മളെ, അല്ലെങ്കിൽ ഈ ശാസ്ത്ര ഗവേഷകരെ, ജൈവ കൃഷി ശാസ്ത്രീയമാണോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് കൊണ്ട് ഈ ജൈവകൃഷിയുടെ വക്താക്കൾ പറയുന്ന ഏറ്റവും മുഖമായ ഒരു കാര്യം ശ്രീമാസ റായിലേക്ക് വരുന്നതാണ്, ക്യാൻസർ എന്ന പോലെയുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ കൃഷി, മീൻസ് ഇവർ പറയുന്നത് ആധുനിക ചികിത്സ എന്ന് ചികിത്സകർ പറയുന്ന ഒരു വശം, അതല്ല എന്ന് പറയുന്ന വേറൊരു ആയുർവേദ ഹോമിയോപ്പതി പറയുന്ന വേറൊരു വശം, അതേപോലെ ശാസ്ത്രീയ കൃഷിരീതി എന്ന് പറയുന്ന ആ കൃഷിരീതി കൊണ്ടാണ് ക്യാൻസർ പോലെയുള്ള മഹാ രോഗങ്ങൾ ഇവിടെ പരക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. യുക്തിവാദ പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കൃഷി സത്യവും വിധിയും എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യുക്തിവാദ ചിന്തകൾ റാഷണലായിട്ട് ചിന്തിക്കുക എന്നുള്ള ലിറ്ററൽ മീനിങ്ങിലാണ് ഞാൻ പറയുന്നത്, എനിക്ക് വളരെ യോജിപ്പുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു അടിത്തറ ഉണ്ടാവണം, എന്ത് കാര്യം പറയണമെങ്കിലും അതിന് തെളിവുകളുടെ പിൻബലം വേണം, അതിന് ഒരു കാര്യം മാത്രം പ്രസക്തമായി സംസാരിക്കണം, കണ്ടന്റ് ഉണ്ടാകണം. എന്ത് കൺക്ലൂഷനിൽ നമ്മൾ എന്ത് നിഗമനങ്ങളിൽ നമ്മൾ എത്തിയാലും അതിൻ്റെ പുറകിൽ നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തിക്കാൻ കഴിയുന്ന ഒരു ലേമാനെ ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാര്യകാരണ സഹിതം 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. അങ്ങനെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ സാധാരണ അതിൻ്റെ ഭാഗഭാക്കാകാറുള്ളൂ. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ വളരെ പെരിഫറലായിട്ട്, വളരെ എന്താ പറയുന്നത്, ഒരു ഉപരിതല സ്പർശിയായിട്ട് കാര്യങ്ങൾ പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കാറില്ല. പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ബോധ്യം, നമ്മുടെ കൺവിക്ഷനാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബോധ്യമാണ് ഏറ്റവും പ്രധാനം. ആ ബോധ്യത്തിൽ നിന്നാണ് നിലപാടുകൾ ഉണ്ടാകുന്നത്. ആ നിലപാടുകളുടെ കാർക്കശ്യം എന്ന് പറയുന്നത് നിലപാടുകളുടെ അടിത്തറയാണ്. നിലപാടുകളുടെ അടിത്തറ യുക്തിഭദ്രമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു സമീപനം. അപ്പോൾ യുക്തിഭദ്രമായ വളരെ ഉറച്ച ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ ഒരു ബോധ്യം, ആ ബോധ്യത്തിന് മീതെ എടുക്കുന്ന നിലപാടുകൾ നമുക്കങ്ങനെ ക്ഷയിക്കാൻ പറ്റില്ല, അത് ക്ഷയിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ മറ്റൊരാൾ ബോധ്യപ്പെടുത്തി തരണം, ഈ നിലപാട് തറ, നിങ്ങൾ നിൽക്കുന്ന നിലപാട് തറ വളരെ ദുർബലമാണ്, അത് തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിലെത്തിയിരിക്കുന്നത്. അപ്പം ഈ വിഷയത്തെയും നമ്മൾ അങ്ങനെ തന്നെ സമീപിക്കേണ്ട ഒരു കാര്യമാണ്. കേരളം ഓർഗാനിക് സ്റ്റേറ്റ് ആകുമെന്ന്, 5 കൊല്ലത്തിനകം ഓർഗാനിക് സ്റ്റേറ്റ് ആകും എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ അധ്വാനം, അവർ നടത്തുന്ന അധ്വാനം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ അധ്വാനമാണ്, അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത്, അതിന് പ്രൊപ്പോർഷണലായിട്ട് അവരുടെ അധ്വാനത്തിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടണം. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവരെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ഉറപ്പുവരുത്താൻ കഴിയുമോ, സ്റ്റേറ്റിന് അത് ഉറപ്പുവരുത്താൻ കഴിയുമോ, ജൈവ കൃഷി ചെയ്ത് കൃത്യമായി ഇവർ പറയുന്ന രീതിയിൽ, കൃത്യമായി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താണ് അതിൻ്റെ കൃത്യത എന്ന്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള യാതൊരു ഐഡിയയും കൊടുക്കാതെ അവർക്ക് ഉറപ്പു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത് ലാഭകരമായ ഒന്നായി തീരും എന്ന് ഉറപ്പു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഓർഗാനിക് ആണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾ, എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഒരു 70-75% ഓർഗാനിക് ഒന്നും അല്ല,
സാധാരണ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ പോലെയാണ്. അതൊക്കെ ഒന്ന് തുടച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി അതിൻ്റെ ഒരു ഒരു അത് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും ഒക്കെ അത് വിഷമൊക്കെ അടിച്ചിട്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂട്ടി വയ്ക്കാം അല്ലേ, നേരത്തെ വിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പൈസ കൂട്ടി വയ്ക്കാം. എന്നാലത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അത് ശരാശരി കർഷകന് ലാഭകരമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് അതിനുവേണ്ടി സാധാരണക്കാരനായ കർഷകനെ നിർബന്ധിക്കുമ്പോൾ ആ സ്റ്റേറ്റിന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അയാൾക്കത് ലാഭകരമായി അയാൾക്ക് തീരാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു എക്സ്ട്രീം ഉണ്ട്, ഒരു അതർ എക്സ്ട്രീം ഉണ്ട്, മറുവശമുണ്ട് ഇതിന്റെ. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഹെക്ടറിൽ നിന്ന് ഇപ്പൊ കുരുമുളകിന്റെ ഉത്പാദനം, കുരുമുളക് ഇപ്പൊ നമ്മുടെ ഉത്പാദനം വളരെ കുറഞ്ഞു കുറഞ്ഞു വളരെ ആകെ 50,000 ടൺ വരെയാണ് കേരളത്തിൽ ഇപ്പോൾ കുരുമുളക് ഉത്പാദിപ്പിക്കുന്നത്. അത് നമ്മൾ ഒരു ഹെക്ടറിലെങ്ങാണ്ട് ഈ 200 കിലോയോ അങ്ങനെയൊക്കെ ആയി വളരെ കുറഞ്ഞു താഴേക്ക്. നമുക്കൊരു ഹെക്ടറിൽ നിന്ന് കുരുമുളക് ഉത്പാദിപ്പിക്കാം. അപ്പൊ വിയറ്റ്നാമിൽ നിന്നാണ് കുരുമുളക് വന്നത്. വിയറ്റ്നാമിൽ നമ്മൾ 200 കിലോ ഒരു ഹെക്ടറിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ വിയറ്റ്നാം 3000 കിലോ ഉത്പാദിപ്പിക്കും. 3000 കിലോ അപ്പൊ അതൊരു വലിയ അത്ഭുതമല്ലേ. നമുക്കൊരു ഹെക്ടറിൽ നിന്ന് 200 കിലോ ഉത്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കർഷകന് 3000 കിലോ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നാണ്. അപ്പം ഞാൻ നമ്മുടെ കാസർഗോഡ് ഒരു വലിയ ഈ വിയറ്റ്നാമിൻ്റെ അഡ്വൈസറായിരുന്ന ഒരു വലിയ ഡോക്ടർ പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അവരുടെ ഈ കുരുമുളക് കൃഷിയുടെ അഡ്വൈസറായിട്ട് കാണും. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ് നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണ് അവിടെ നടക്കുന്നത്. കാരണം മണ്ണിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ഈൽഡ് മണ്ണിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വളങ്ങൾ ഇടുകയും കീടനാശിനികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് ചെയ്ത് അമിതമായി ഇത് ചെയ്ത് ചെയ്ത് കൂടി വന്നാൽ ഒരു 5 കൊല്ലം മുതൽ 10 കൊല്ലം വരെ ഇത് കിട്ടുള്ളൂ ഈൽഡ്. അത് കഴിഞ്ഞാൽ ആ മണ്ണിലെ ഒരു പൊട്ടച്ചെടി പോലും വളരില്ല, ആ മണ്ണ് ഡെഡായി പോകും. മണ്ണിനൊരു ജൈവഭാവമുണ്ട് ഉണ്ടല്ലോ, മണ്ണിനൊരു ജൈവഭാവമുണ്ട്, മണ്ണിനൊരു ജൈവഭാവമുണ്ട്. അപ്പോൾ മനുഷ്യന്റെ പോലെ തന്നെയുള്ള ഒരു ജൈവഭാവമുണ്ട്. മനുഷ്യന് നമ്മൾ രോഗികളാകുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഷുഗർ വരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ സോഡിയം കുറയുന്ന പോലെ, നമ്മുടെ ശരീരത്തിലും ചില കെമിക്കൽസ് ഒക്കെ കുറയുമ്പോഴും നമ്മുടെ ബാലൻസ് ഒക്കെ പോകുമ്പോഴുള്ള നമുക്ക് രോഗമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ രോഗം മണ്ണിനുണ്ടാകാറുണ്ട്, മണ്ണിന് സാധാരണയായിട്ട്. അത് സാധാരണ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്നത് മണ്ണ് പരിശോധന നടത്തി മണ്ണിൻ്റെ ആവശ്യമായ മൂലകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് ആ മൂലകങ്ങളുടെ കുറവുകളുണ്ടോ, കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃഷിക്ക് എന്താണ് കുറവ് വേണ്ടത്, എന്താണ് മണ്ണിന് കൂടുതൽ വേണ്ടത് എന്നനുസരിച്ച് ഒരു നോമിനലായിട്ടുള്ള നമുക്ക് മരുന്ന് തരുന്ന പോലെ. മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ ജൈവഭാവമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ജീവികൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് മരുന്ന് തരുന്നത് പോലെ മണ്ണിനുള്ള ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടിട്ടാണ് ഈ വളം ചേർക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് തീരെ ഇത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയോടും അമിതമായി ഇത് ചെയ്ത് മണ്ണിനെ ദുർബലമാക്കുക, മണ്ണിനെ കൊല്ലുക, മണ്ണിനും മരണം, മരിച്ച മണ്ണാണ് പിന്നെ, ഡെഡാണ് മണ്ണ്. ഞാൻ പറഞ്ഞു ഒരു ചെടി പോലും വളരാതെ, ഒരു കുറ്റിച്ചെടി പോലും വളരാത്ത രീതിയിൽ മണ്ണിനെ നശിപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു നല്ല മാതൃക എന്തായിരിക്കണം എന്നതായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ നമുക്ക്. അപ്പം നമുക്ക് കർഷകരോടുള്ള ഉത്തരവാദിത്തം, അവർ ഭൂമിയിൽ പണിയെടുക്കുമ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള അവർക്കൊരു പ്രതിഫലം ഉണ്ടാകണം. അതുപോലെ മണ്ണിനെ നമുക്ക് നശിപ്പിക്കാതെ തകർക്കാതെ നമുക്ക് കൃഷി ചെയ്യണം. എന്നാൽ ഈ പറയുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അതിന് എനിക്കതിനെ ശാസ്ത്രീയമായി അത് സ്ഥാപിക്കാനുള്ള പിൻബലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല. അപ്പൊ അത് പഠിച്ചിരിക്കുന്ന ശ്രീകുമാരനെ പോലുള്ള ആളുകൾക്കാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന ആളുകൾ. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല കാര്യമാണ്. ഈ യുക്തി ചിന്തകൾ ഞാനത് ഒരുപക്ഷെ യുക്തിവാദ പഠന കേന്ദ്രം ചിന്തിക്കുന്ന ഒരു വിശാലമായ അർത്ഥത്തിലായിരിക്കില്ല ഞാൻ പറയുന്നത്, ആയിരിക്കില്ല, ആ ഒരു റേഞ്ചിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ യുക്തി ചിന്തകൾ എല്ലാത്തിനും ഒരു റാഷണൽ വേണം എന്നുള്ള ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഈ ഒരു വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്യുക, അതിന് കൂടുതൽ പ്രചാരം കൊടുക്കാൻ കഴിയട്ടെ എന്ന്. ഞാൻ എന്തായാലും ഈ ക്ലാസ് കേൾക്കാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു എന്താണ് ഏത് കൺക്ലൂഷനിലേക്കാണ് ശ്രീ ശ്രീകുമാർ നിങ്ങളെ എത്തിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചറിയും എന്നുള്ള ഉറപ്പുകൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചത് മനസ്സിലാക്കും.
എന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി. ഇവിടെ ബഹുമാനപ്പെട്ട എംഎൽഎ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കൃഷിക്കാരന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെയായിരിക്കണം അല്ലെ, ഒരു കൃഷിക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയണം. കാരണം കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് പുണ്യത്തിനൊന്നുമല്ല, കുടുംബത്തിനെ നോക്കാനും ഒരു വീട് കെട്ടാനും മോളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനും അങ്ങനെ നൂറ് നൂറ് ആവശ്യങ്ങൾക്കാണ്. അപ്പൊ അത് സാധിക്കുകയും ചെയ്യണം. അതേസമയം അത് പിന്നെ കൂടുതലായിട്ട് അതിന്റെ സുസ്ഥിരതക്ക്, കാർഷിക സുസ്ഥിരതക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇനി എത്രയോ തലമുറ ഇവിടെ കൃഷി ചെയ്യാനുണ്ട്, എത്രയോ തലമുറ ഇവിടെ ജീവിച്ചു പോകാനുണ്ട്. അപ്പൊ അതിന്റെ സുസ്ഥിരതക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ ആയിരിക്കും വേണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു ബാലൻസിങ് ആണത്. അപ്പൊ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങ് വടക്ക് കാസർഗോഡിൽ നിന്ന് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജൈവകൃഷി സത്യവും മിഥ്യയും എന്നുള്ളതാണ് വിഷയം. കാരണം ആ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ കാരണം ജൈവകൃഷിക്ക് വളരെയധികം ഒരു ഒരു കാൽപ്പനികതയും ഒരു പവിത്രതയും പരിശുദ്ധിയും ഒക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ജൈവകൃഷിയാണ് പറയുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാരും ജൈവകൃഷിയാണ് പറയുന്നത്, പിന്നെ സംസ്ഥാനം മൊത്തമായിട്ട് ജൈവകൃഷിയിലേക്ക് പോകും എന്നാണ് കഴിഞ്ഞ മന്ത്രിസഭ പറഞ്ഞിരുന്നത്. ഈ മന്ത്രിസഭ ഇപ്പോൾ അല്പം മാറ്റിയിട്ടുണ്ട്. ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്നുള്ള നിലയിലേക്ക് ഈ മന്ത്രിസഭ ലേശം മാറിയിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ ജൈവകൃഷി നല്ലതാണ്, വളരെ ആവശ്യമാണ്. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജൈവകൃഷി എന്നുള്ള നിലയിലൊക്കെയാണ് നമ്മുടെ ചിന്താഗതി ഉള്ളത്, വായിച്ചിട്ടും കണ്ടറിഞ്ഞും കേട്ടും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊന്ന് വളരെ കൂലങ്കഷമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പരിശോധിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ചരിത്രപരമായിട്ട്, നമ്മൾ പറയുമല്ലോ ഏത് കാര്യവും പിന്നെ എന്താ എന്നാ പിന്നെ എല്ലാം കാലം തെളിയിക്കും എന്ന് പറയുന്ന ഒന്ന് കാലം തെളിയിക്കുന്നത്, രണ്ടാമത്തേത് ശാസ്ത്രം തെളിയിക്കും. ഇത് രണ്ടുമാണ് നമ്മൾ തെളിയിക്കലിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോ ആദ്യം ചരിത്രപരമായിട്ടുള്ള ഒരു യാത്ര, ഫുഡ് സെക്യൂരിറ്റിയിലുള്ള കുറിച്ചുള്ള, നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു യാത്രയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തില്. പിന്നീട് നമ്മൾ ശാസ്ത്രത്തിന്റെ ഈ ജൈവകൃഷിയുടെ വിവിധങ്ങളായിട്ടുള്ള അവകാശവാദങ്ങളെ കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത് എന്നുള്ളത് പരിശോധിക്കും. ചരിത്രം ഞാൻ അധികം നീട്ടുന്നില്ല. നമുക്കറിയാം എങ്ങനെയാണ് പഴയ കാലത്ത് കൃഷി ഉണ്ടായിരുന്നത്. ഏകദേശം 13,000 കൊല്ലങ്ങൾക്ക് മുമ്പേ അത്രയും ആയിട്ടുള്ളൂ. അന്ന് കേവലം 50 ലക്ഷം മാത്രമാണ് ജനസംഖ്യ. അന്ന് കാലത്ത് പൊനംകൃഷിയും അതുമാതിരിയുള്ള പലതരം കൃഷികളുമാണ് ഉണ്ടായിരുന്നത്. വളരെ ഉൽപാദനക്ഷമതയൊക്കെ വളരെ കുറവ്. അന്നത്തെ നമ്മുടെ പുല്ല് നെല്ലുണ്ടല്ലോ, അന്ന് കാട്ടു പുല്ലാണ്. ഗോതമ്പും പിന്നെ ഓട്സും ബാർലിയും ഒക്കെ കാട്ടു പുല്ലാണ്. അതിനെ മനുഷ്യൻ തലമുറ തലമുറയായിട്ട് നിർധാരണം ചെയ്തിട്ടാണ് ഇന്ന് 6,000 കിലോവും 11,000 കിലോ ഉള്ള നെല്ലോ അല്ലെങ്കിൽ പിന്നെ അത്യുൽപാദന ശേഷിയുള്ള കൃഷികളായിട്ട് മാറ്റുന്നത്. അന്ന് 1 ഹെക്ടറിന് 40 കിലോ ആണ് ഈ കാട്ടു പുല്ലിന്റെ അല്ലെങ്കിൽ അന്നത്തെ നെല്ലിന്റെ ഉൽപാദനക്ഷമത കൃഷി തുടങ്ങിയ കാലത്ത്. അപ്പൊ അങ്ങനെ പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് ഈ നിരന്തരമായിട്ട് കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഉൽപാദനം കുറഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോഴ് മൃഗാവശിഷ്ടങ്ങളും മനുഷ്യന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തിരിച്ച് കണ്ടത്തിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉൽപാദനം നിലനിർത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. അറിയാലോ മനുഷ്യൻ പണ്ട് കാലത്ത് മനുഷ്യരൊക്കെ വിളിക്കിറങ്ങുന്നതൊക്കെ കണ്ടങ്ങളിലാണ്. അപ്പോൾ മുഴുവൻ ഓർഗാനിക് റീസൈക്ലിംഗ് പൂർണ്ണമായിട്ടുള്ള തന്നെ നിലയിൽ ഒരു പുനഃചംക്രമണം വരുമായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ തോതിൽ കൃഷിയിടത്തിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെയോ എങ്കിലും ക്ഷാമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മനുഷ്യന്റെ എണ്ണം കൂടുന്നു. നിങ്ങൾക്ക് പഴയ ഇതൊക്കെ കഥകളൊക്കെ അറിയായിരിക്കും അല്ലെ. അമ്പലപ്പുഴ രാജാവിന്റെ ഇതില് ചെസ് ബോർഡിൽ ഒരു കോളത്തിൽ 1 മണി, രണ്ടാമത്തെ കോളത്തിൽ 2 മണി, 4, 8, 16 അവസാനം ചാക്കുകൾ നിറച്ചു വെച്ചിട്ടും പിന്നെ തികഞ്ഞില്ല എന്ന് പറഞ്ഞ മാതിരി മനുഷ്യന്റെ എണ്ണം അതിവേഗം വർദ്ധിച്ചു. അതനുസരിച്ച്
പിന്നെ ഇതിന്റെ എണ്ണം വർദ്ധിച്ചില്ല. നെൽകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഏരിയയും അതിന്റെ ഉൽപാദനവും വർദ്ധിക്കാത്തത് കൊണ്ട് ക്ഷാമങ്ങൾ ഉണ്ടായി. തോമസ് മാൽത്തൂസിന്റെ പ്രമത്വത്തിൽ തന്നെ അതാ പറയുന്നത്. എന്താ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ മനുഷ്യന്റെ എണ്ണം ഇത് വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ അല്ല ഉൽപാദനം വർദ്ധിക്കുമ്പോൾ മറ്റേത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. 8, 16, 32, 64 ആയിട്ടാണ് മനുഷ്യന്റെ എണ്ണം അല്ലെങ്കിൽ ജീവികളുടെ എണ്ണം പോവുക. അതുകൊണ്ട് എന്തായാലും ക്ഷാമങ്ങൾ വരും, മനുഷ്യന്മാർ അല്ലെങ്കിൽ മറ്റ് ജീവി വർഗങ്ങൾ ചത്തൊടുങ്ങും, അതിൽ അതിജീവിക്കാൻ ശേഷിയുള്ളത് മാത്രം അടുത്ത തലമുറയെ ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ ഈ മാൽത്തൂസിന്റെ പ്രബന്ധം വായിച്ചിട്ടാണ് ഡാർവിൻ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പിന്നെയോ ക്ഷാമങ്ങൾ അന്നു മുതലേ ഉണ്ട്. 1950 പിന്നെ അയർലൻഡിലെ പൊട്ടറ്റോ ക്ഷാമത്തിൽ 2 ലക്ഷം പേര് മരിച്ചു. പിന്നെ 1856 ഈ അമേരിക്കൻ സെനറ്റ് ഒരു നിയമം പാസ്സാക്കി. കാരണം കാലിഫോർണിയയിലും അതുമാതിരിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉൽപാദനം കുറഞ്ഞു വരുന്നു. ഇപ്പോഴത്തെ ഇത് മാത്രമല്ല അന്നും ഉൽപാദനം കുറവ്. എന്നിട്ടാകുമ്പോൾ അമേരിക്കൻ സെനറ്റ് ഒരു നിയമം പാസ്സാക്കി, ശാന്ത സമുദ്രത്തിൽ പിന്നെ ഈ പരന്നു കിടക്കുന്ന ദ്വീപുകൾ നിരവധിയുണ്ട്, അതൊക്കെ ഞങ്ങളുടേതാണ്. അമേരിക്കക്ക് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം ഞങ്ങളുടേതാണെന്ന് തീരുമാനിക്കുകയും അവിടെ കുന്നുകൂടി കിടക്കുന്ന പക്ഷിക്കാഷ്ടം കപ്പലുകൾ പോയി കൊണ്ടുവന്നിട്ട് ഉൽപാദനക്ഷമത കുറെ കാലം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ ഉൽപാദനക്ഷമത നിലനിർത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു എല്ലാ കാലത്തും ഇവിടെ. ഇത് മനുഷ്യന്റെ എണ്ണം കൂടാൻ തുടങ്ങിയതിനോട് കൂടാ. പിന്നെ ലണ്ടൻ ഈ വ്യവസായ 1750 മുതൽ വ്യവസായിക വിപ്ലവം നടക്കുന്നതോട് കൂടിയിട്ട് ലണ്ടൻ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് മാറി. അപ്പോ എന്നിട്ടാകുമ്പോ അതിനെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് ഹെൻറി കെരിയും ലീബിഗും കാൾ മാർക്സും കൂടെ ലണ്ടൻ മേയർക്ക് ഒരു കത്തെഴുതി. എന്താണെന്നറിയോ, കത്തിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട മേയർ, നിങ്ങളുടെ ഈ ലണ്ടൻ നഗരം അധിക കാലം നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ലണ്ടന്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് നിരന്തരമായി ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ലണ്ടനിലേക്ക് വരുന്നു. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ഈ എല്ലാ വിസർജ്യങ്ങളും തേംസ് നദിയിൽ പോയിട്ട് വീഴുന്ന, എന്നിട്ട് തേംസ് നദിയിൽ പുഴുക്കൾ പൊളച്ച് മലിനമായിട്ട് മാറുന്നു. ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഈ പോഷകങ്ങളുടെ യാത്രയാണ്. തിരിച്ച് ഈ ലണ്ടൻ നഗരത്തിന്റെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കും ഈ പോഷകങ്ങൾ തിരിച്ചെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് കത്തെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കാൾ മാർക്സ് വിഭാവനം ചെയ്തത് ഗ്രാമങ്ങളും നഗരങ്ങളും ചേർന്ന ഗ്രാഗരങ്ങൾ ആയിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തത്. പക്ഷെ മാർസ് വിഭാവനം ചെയ്തതിൽ അപ്പുറം കാലം, ശാസ്ത്രവും കാലവും അതിനൊക്കെ മറികടന്നിട്ട് പോയി. ഇന്ന് ന്യൂസിലാൻഡിലെ ആപ്പിള്, ചിലിയിലെ ആപ്പിള്, അമേരിക്കയിലെ ആപ്പിള് നമ്മൾ കഴിക്കുന്നു. നമ്മുടെ ഗോതമ്പ് ഏതൊക്കെയോ നാട്ടിലേക്ക് പോകുന്നു, അല്ലേ? എന്നാ അങ്ങനെ വിഭാവനം ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതിനപ്പുറം കാലം കടന്നുപോയി. എന്നാൽ അങ്ങനെ പിന്നെ ഏതായാലും, പക്ഷെ അവിടെ പാഠം പഠിക്കാനുള്ളത് നിരന്തരമായിട്ട് പാടശേഖരങ്ങളിലേക്ക് കൃഷിയുടെ സ്ഥലങ്ങളിലേക്ക് പോഷകങ്ങൾ തിരിച്ചു ചെന്നില്ലെങ്കിൽ ഇതിനൊന്നും നിലനിൽപ്പില്ല. ഇന്ന് നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ? എത്രമാത്രം പോഷകങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നിലനിൽപ്പില്ല. ഇനി പറയുന്നത് ചൈനീസ് സംസ്കാരമാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുകയെന്നാണ് പറയുന്നത്. കാരണം പാടശേഖരങ്ങളിൽ നിന്നുള്ളത് മനുഷ്യൻ ഭക്ഷിച്ചു, മനുഷ്യന്റെ വിസർജ്യം മുഴുവൻ പന്നി തിന്നു, പന്നീനെ മനുഷ്യൻ തിന്നു. ഇങ്ങനെ ഏറ്റവും ക്ലോസ്ഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഏതായാലും വലിയൊരു ഭീഷണി. എങ്ങനെ നമുക്ക് തിരിച്ച് പാടശേഖരങ്ങൾ, ഈ ഇത് മുഴുവൻ വേസ്റ്റ് മുഴുവൻ പാടശേഖരങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിനെ നിലനിർത്താമെന്നുള്ളതാണ്. അങ്ങനെ നിലനിർത്താതിരിക്കുന്നിടത്തോളം കാലം ഇത് പിന്നെ ഇങ്ങനെ പോവും. നമുക്ക് ഉൽപാദനമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു ഉത്തരം വരുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ക്ഷാമങ്ങളുടെ കഥകൾ നമ്മൾ പറഞ്ഞു. മനുഷ്യന്റെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് ഈ ഉൽപാദനം കൂടുന്നില്ല. ഏതെങ്കിലും വർഷങ്ങൾ മഴയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, അങ്ങനെ ക്ഷാമങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ക്ഷാമങ്ങളുടെ ലിസ്റ്റാണ് ഇത്. ചില്ലറയല്ല ഇത്, 100,000 ആൾക്കാരെങ്കിലും പേര് മരിച്ച ക്ഷാമങ്ങളുടെ മാത്രം ലിസ്റ്റാണ്. AD 650 മുതൽ രേഖപ്പെടുത്തപ്പെട്ട ക്ഷാമങ്ങൾ, ചെറിയ ക്ഷാമങ്ങളൊന്നുമല്ല, വലിയ വലിയ ക്ഷാമങ്ങൾ, 20, 30 ആൾക്കാർ മരിച്ച ക്ഷാമങ്ങളുടെ കണക്കാണ് അവിടെ. ബാക്കി ഒരു ക്ഷാമവും അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയോ ക്ഷാമങ്ങൾ, അതിനിടയ്ക്കുള്ള ചെറിയ ക്ഷാമങ്ങളും അടക്കം ക്ഷാമങ്ങളുടെ ലിസ്റ്റ്.
തുടരുന്നു. ഒരു ബ്രിട്ടീഷുകാർ ഭരിച്ചതിനെ കൊണ്ട് മാത്രമൊന്നുമില്ല ക്ഷാമങ്ങൾ, അതിനു മുമ്പും ഭീകരമായിട്ടുള്ള ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവസാനത്തെ ക്ഷാമം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബംഗാൾ ക്ഷാമം 1942 ഏകദേശം 300,000 സർക്കാർ കണക്കിൽ 300,000 പേര് മരിച്ച ബംഗാൾ ക്ഷാമം. 300,000 പേര് മരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ തലയിൽ തന്നിട്ട് യേശുവില്ല. 3 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, 3 ജില്ലകളിലെ മുഴുവൻ ആൾക്കാരും മരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് തലയിലേക്ക് യേശു. ആദ്യം വീട്ടിൽ ആണുങ്ങൾക്ക് മാത്രം പിന്നെ കഞ്ഞി കൂടുതലുണ്ടാവും, ബാക്കിയുള്ളവർക്ക് പെണ്ണുങ്ങൾക്കെല്ലാം ലേശം കുറവായിരിക്കും, പിന്നെ ആണുങ്ങൾക്കും കഞ്ഞിയില്ല, ഇവിടെയുള്ള അല്പെങ്കിലും ചോറും അരി ബാക്കിയുള്ള വീട്ടിലേക്ക് കുത്തി കവർച്ചയുണ്ടാവും, ലഹളയുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അങ്ങ് പോവുകയാണ്, അതിനടക്കം മരിച്ച് 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 വീഴുകയാണ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരിച്ച ക്ഷാമങ്ങളുടെ കഥകളാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ. ഇത് പിന്നെ ക്ഷാമങ്ങളുടെ ദൃശ്യങ്ങളാണ്, അന്നേ ഫോട്ടോഗ്രാഫി പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വരപ്പിന്റെ ആവശ്യമില്ല, ഫോട്ടോസ് തന്നെ ഇത്. കാരണം ഞാൻ എൻ്റെ കുട്ടികൾക്ക് BSc അഗ്നി പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആദ്യം എടുക്കുന്ന ക്ലാസ്സുകളിൽ ഒന്നാണ്, ഞാൻ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുക്കുന്ന നിർബന്ധമാണ് എനിക്ക്. എങ്കിൽ മാത്രമേ ഓരോ തലമുറയും അറിയണം, അറിയേണ്ട കാര്യങ്ങളാണ് ഓരോ തലമുറയും മനസ്സിലാക്കണം, എങ്ങനെയായിരുന്നു നമ്മുടെ പൂർവകാലം എന്നുള്ളത്. ക്ഷാമങ്ങളുടെ ചിത്രങ്ങളാണ് ഇത്. ഇന്ത്യയിൽ മാത്രമൊന്നുമില്ല, ലോകത്തിലെ പല പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ക്ഷാമങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അഹമ്മദാബാദിലെ ഒരു കഞ്ഞിവീഴ്ത്ത് കേന്ദ്രമാണ്, അവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നതാണ്. ഇത് ബാംഗ്ലൂരിലെ ഒരു കഞ്ഞിവീഴ്ത്ത് കേന്ദ്രമാണ്. എല്ലാം 1900s ആദ്യം അല്ലെങ്കിൽ 1800s അവസാനങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന ക്ഷാമങ്ങൾ. 1890 മുതല് ഏകദേശം 10 വർഷക്കാലം നിരന്തര ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ജനരോഷം ഭയന്ന് അന്നത്തെ സർക്കാർ ഒരു ഫാമിൻ കമ്മീഷൻ വെച്ചു. ഈ ക്ഷാമങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഉൽപാദനം ഉണ്ടാവുന്നില്ല എന്ന് പഠിക്കാനുള്ള ഫാമിൻ കമ്മീഷൻ വെച്ചു. ഈ ഫാമിൻ കമ്മീഷനാണ് പിന്നെ പറഞ്ഞത് കാർഷിക സ്ഥിതി വളരെ മോശമാണ് ഇവിടുത്തെ, അത് പരിഷ്കരിക്കണം, ആധുനിക തന്ത്രങ്ങൾ കൃഷിയിൽ വരണം, എങ്കിൽ മാത്രമേ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് ആ കമ്മീഷനാണ് പറഞ്ഞത്. ഇത് കേരളത്തിലെ പട്ടിണിയെ കുറിച്ചാണ്, EMS 1942 എഴുതിയ ഒരു ബുക്കാണ് കേരളത്തിലെ പട്ടിണി. അത് മാതൃഭൂമിയിലെ ഡിജിറ്റൽ ലൈബ്രറിയിൽ ലഭ്യമാണ് കേട്ടോ. അന്ന് പറയുന്നത് എന്താണ്, ഒരാഴ്ചക്ക് 2 റാത്തലരിയെങ്കിലും കൊടുക്കണമെന്നാണ് EMS വാദിക്കുന്നത്. ഒരാഴ്ചക്ക് 900 ഗ്രാം അരി അതെങ്കിലും കൊടുക്കാൻ വേണ്ടി കഴിയണം. പിന്നെ കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ മലയിലും മൗഡിയുടെ ഒക്കെ പോയിരിക്കുകയാണ്, ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ചൊറിയും ചരങ്ങും വന്നിട്ട് മഹാ മോശം ആരോഗ്യ സ്ഥിതിയിലാണ് ഉള്ളത്, ആഹാരം കഴിക്കാനില്ല, അതുകൊണ്ട് അല്പമെങ്കിലും കൂട്ടി കൊടുക്കണം എന്നാണ്, ഒരാഴ്ചക്ക് 900 ഗ്രാം എന്നുള്ളത് കൊടുക്കണം എന്നാണ് ആവശ്യം. അത്ര സ്ഥിതി, അത്ര മോശമായിരുന്നു ഇവിടുത്തെ അടക്കം സ്ഥിതി. അപ്പോ പിന്നീട് ആ കൃഷി ആധുനികവൽക്കരിക്കപ്പെടുന്നതിന്റെ ചില ചെറിയൊരു ചരിത്രം ഈ കാൾബോൺ ലീബിഗിന്റെ 1940 പുസ്തകം ഉണ്ട്, കാർഷിക രസതന്ത്രം എന്ന് പറഞ്ഞ് ഈ കൃഷിയുടെ രസതന്ത്രം എങ്ങനെയാണ്, അതായത് മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത്, എങ്ങനെയാണ് ചെടി ഈ ആഹാരം ഉണ്ടാക്കുന്നത്, അന്നജം എങ്ങനെയാണ് പാകം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അടിസ്ഥാന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പുസ്തകം 1940 ജർമ്മനിയാണ് ഈ കെമിസ്ട്രീന്റെ മുമ്പിൽ, ജർമ്മനിയാണ്. പിന്നെ ആദ്യത്തെ ഈ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് 1843 ഉണ്ടാക്കിയതാണ്, ഈ ലീബിക് ഉണ്ടാക്കിയതാണ്, വെള്ളത്തിൽ ലയിക്കുന്ന സൂപ്പർ ഫോസ്ഫേറ്റ് ഉണ്ടാക്കി. പിന്നെ ദീർഘകാല വള പരീക്ഷണങ്ങൾ 1845 വന്നു, ലോകത്തിലെ ആദ്യത്തെ കാർഷിക പരീക്ഷണ ലാബറട്ടറി 1845 നിലവിൽ വന്നു. പിന്നെ പുതിയ ഇനങ്ങൾ, ഈ നമുക്കറിയാം ഗ്രിഗർ മെൻഡലിന്റെ പഠനങ്ങൾ മുഴുവൻ വീണ്ടെടുക്കപ്പെടുന്നത് 1900s. അപ്പൊ അതോടുകൂടി തന്നെ ഈ വിളകളെ പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട്, വിളകളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പഠനം ഇത് വന്നു. പുതിയ പുതിയ ഇനങ്ങൾ 1900s നിലവിൽ വന്നു. പിന്നെ യൂറിയ, നൈട്രജൻ വളങ്ങൾ ഉണ്ടാക്കാനുള്ള യൂറിയ, അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ സ്വാംശീകരിച്ച് യൂറിയ ആക്കാനുള്ള ഹേബർ പ്രോസസ്, ഹേബർ പ്രോസസ് 1912 വരുന്നത്. അങ്ങനെയാണ് യൂറിയ വളങ്ങൾ, അമോണിയ വളങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ USA അമേരിക്കയിൽ ആദ്യത്തെ ഹൈബ്രിഡ് വരുന്നത് 1920 കോൺ ഹൈബ്രിഡ് വരുന്നത്.
ഇന്ത്യയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു റോയൽ കമ്മീഷൻ പറഞ്ഞു, അതായത് ഇന്ത്യയിൽ പുതിയ കാർഷിക കോളേജുകൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 കോളേജുകളാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ഇന്നിപ്പോ 68 യൂണിവേഴ്സിറ്റികളായിട്ട് അത് മാറിയിരിക്കുന്നു. അന്ന് 5 കോളേജ്, അത് കോയമ്പത്തൂര്, പൂന, കറാച്ചി, പൂസ, UP, ഇത്രയും സ്ഥലങ്ങൾ. പൂസ എന്ന് പറഞ്ഞാൽ ബീഹാർ. ആ ബീഹാറിൽ തുടങ്ങിയ കോളേജ് അവിടെ ഭീകരമായിട്ടുള്ള ഒരു ഒരു ഭൂകമ്പം വന്നതിനോടുകൂടി ന്യൂഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1925 മാറ്റി സ്ഥാപിച്ചു. അതാണ് ഇന്ത്യൻ കാർഷിക വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ച സ്ഥലം, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഞാൻ പഠിച്ചത്, PhD പഠിച്ചത് അവിടെയായിരുന്നു. അപ്പോ ഈ ഇന്ത്യ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 40 വയസ്സാണ് ശരാശരി ആയുസ്, 40 വയസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് അന്ത്യനാളുകളെ കുറിച്ചുള്ള പ്രവചന, മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന് പറഞ്ഞ പുസ്തക പേപ്പർ പറഞ്ഞത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഫോർ പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറഞ്ഞിട്ടാണ് മാഞ്ചസ്റ്റർ ഗാർഡിയൻ പറഞ്ഞത്. അവരുടെ തലേക്കെട്ട് അതായിരുന്നു മാഞ്ചസ്റ്റർ ഗാർഡിയന്റെ. പിന്നെ പാഡക് ബ്രദേഴ്സ് എഴുതി ഫാമിനിൻ 1984, 84 ഇന്ത്യയിൽ ദശലക്ഷങ്ങൾ പുഴുക്കളമാതിരി പടഞ്ഞു പടഞ്ഞു മരിക്കും. ഇവിടെ അപ്പോഴേക്കും ഇങ്ങനെ ഉത്പാദനം ഇന്ത്യയിലെ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭീകരമായിട്ടുള്ള ക്ഷാമങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പോൾ ഏളിച്ചിന്റെ ദ പോപ്പുലേഷൻ ബോംബ് അതേ കാര്യം പ്രെഡിക്റ്റ് ചെയ്തു 75 ദ പോപ്പുലേഷൻ ബോംബ് എന്നുള്ള പുസ്തകം. അത് വേളിച്ച് എന്ന് പറഞ്ഞത് അമേരിക്കയിലെ പ്രൊഫസറായിരുന്നു. ഫാമിനി 1975 ഇതെല്ലാം പുസ്തകങ്ങളാണ്. ഇന്ത്യ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പാകിസ്ഥാൻ, ഈ പ്രദേശങ്ങളിൽ ഭീകരമായിട്ടുള്ള പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഭീകരമായിട്ടുള്ള സ്ഥിതിയായിരുന്നു നമ്മുടേത്. PL 480, പബ്ലിക് ലോ 480 എന്ന് പറഞ്ഞിട്ട് അമേരിക്കയായിട്ട് ഒരു ഉടമ്പടി ഒപ്പിട്ടത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഗോതമ്പ് വന്നു. ആ ഗോതമ്പ് സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടാണ് ജനം അന്ന് ബാക്കിയായത്. അറിയാലോ, സ്കൂളിലേക്ക് പിന്നെ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു, കൊച്ചിയിൽ പിന്നെ ഗോതമ്പ് അല്ല കപ്പൽ വന്നിട്ടില്ല പോലും, അവിടെ റേഷാപ്പിലൊന്നും അരിയില്ല, അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്ര മോശമായിരുന്നു നമ്മുടെ സ്ഥിതി ഉണ്ടായിരുന്നത്. 60 ലക്ഷം ടൺ ഗോതമ്പാണ് ഓരോ വർഷം 60 ലക്ഷം ടൺ ഗോതമ്പാണ് ഇറക്കുമതി. എന്നിട്ട് ഈ 68 മറ്റോ ആണ്, 68 70 ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ പോയിട്ട് ഗോതമ്പിന്റെ ഇതെല്ലാം ഒപ്പിട്ടു. ഒപ്പിട്ടിട്ടാകുമ്പോ ഇവിടെ അങ്ങനെ വിയറ്റ്നാം യുദ്ധം നടക്കുക. വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ചില നേതാക്കന്മാർ അമേരിക്കക്കെതിരെ പ്രസ്താവന ഇറക്കി. അപ്പൊ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവർ ഗോതമ്പ് തരൂലാന്നൊന്നും പറഞ്ഞില്ല. അവർ ഒരു 10 ലക്ഷം ടൺ ഗോതമ്പ് ഇറക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം ഇരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്ത ഒരു 10 ലക്ഷം ടൺ. അങ്ങനെ നമ്മളെ അപമാനിച്ചുകൊണ്ട് അവരെ ഉടമ്പടി പാലിച്ചു അവര്. അന്ന് നെഹ്റു എല്ലാ രാജ്യത്തും പോകും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്. എന്തിനാന്ന്, അതിനെ കുറിച്ച് കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒരു ചിത്രം, ഒരു കാരിക്കേർച്ചിൽ വരച്ച എന്താണെന്നറിയോ, വിശാലമായിട്ടുള്ള പ്രസിഡൻഷ്യൽ പാലസിന്റെ മുമ്പിൽ പോയിട്ട് രണ്ടുപേരും കൂടെ ഉടമ്പടി ഒപ്പിടുന്നു. അത് കഴിഞ്ഞിട്ട് നെഹ്റു പോയിട്ട് കുനിഞ്ഞ ശിരസോടെ ചാക്കിങ്ങനെ പിടിക്കുന്നു, അങ്ങനെ ഒരു ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നു. ആ ഗോതമ്പ് ഇവിടെ കിട്ടിയിട്ട് വേണം റേഷൻ ഷോപ്പിലേക്കൂടെ കൊടുത്തിട്ട് ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര മോശമായിരുന്നു നമ്മുടെ സ്ഥിതി ഉണ്ടായിരുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അവർ എക്സിസ്റ്റൻസ് പാസ് ഫ്രം ഷിപ്പ് ടു മൗത്ത്, കപ്പലിൽ നിന്നും വായിലേക്ക് എന്നുള്ളതായിരുന്നു നമ്മുടെ അന്നേരത്തെ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അത്ര മോശമായിരുന്നു നമ്മുടെ സ്ഥിതി. ഈ PL 480 കുറിച്ച് ഞാൻ പറയണം, പക്ഷേ എന്താണെന്നറിയോ, ഈ നിയമത്തിൽ എന്താ പറയുന്നത് അറിയോ, ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനം, ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾ മുഴുവൻ അമേരിക്ക അറിയിക്കണം. ഒരു കൾവത്ത് കെട്ടുന്നുണ്ടെങ്കിൽ, ഒരു റോഡ് കെട്ടുന്നുണ്ടെങ്കിൽ, ഒരു അണ കെട്ടുന്നുണ്ടെങ്കിൽ മുഴുവൻ അടക്കം അറിയിച്ചാലേ അവിടെ നിന്ന് ഗോതമ്പ് ഇങ്ങോട്ട് തരൂ. അത്ര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അവർ ഗോതമ്പ് തരാൻ റെഡിയായത്. നമ്മൾ നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് അങ്ങനെ തന്നെ ഒരു ഉടമ്പടി ഒപ്പിട്ടത് തന്നെ. ഇത് ശാസ്ത്രിയുടെ കാലത്താണ്. നോ ഫീസ്റ്റ് ഫോർ മോർ ദാൻ 50 പീപ്പിൾ, 50-ലധികം ആൾക്കാർക്ക് ഭക്ഷണം ഇല്ല, സദ്യ കൊടുക്കരുത് എന്ന് പറഞ്ഞു. അത് തൂർത്താണ്, അങ്ങനെ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇറക്കിയ, സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ ഓർഡറാണ്. അങ്ങനെ ഹോട്ടലെല്ലാം പറഞ്ഞിരുന്നു ആഴ്ചക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ഹോട്ടലൊക്കെ അടച്ചിടണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് വന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഗാരറ്റ് ഹാർഡർ എന്ന് പറയുന്ന കൊളംബിയൻ പ്രൊഫസറുടെ അന്നേരത്തെ ഒരു തീസിസ് ആണ്. എന്താണ്, ലിവിങ് ഓൺ എ ലൈഫ് ബോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതും കൂടെ ഞാൻ പറയണം, എന്താ എല്ലാരും മനസ്സിലാക്കണം. അന്ന് 67 പിന്നെ എത്യോപ്യയിൽ യുദ്ധം നടക്കുന്നു, ക്ഷാമം നടക്കുന്നു. അമേരിക്കൻ കോൺഗ്രസ്സിൽ എത്യോപ്യക്ക് ഗോതമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊണ്ടുവന്നു. കഴിഞ്ഞപ്പോ അത് ഡിസ്കസ് ചെയ്യുമ്പം ഡിസ്കസ് ചെയ്യപ്പെട്ട പ്രബന്ധമാണിത്. ഇതിലെന്താ പറയുന്നതെന്ന് അറിയോ,
ഒരു ലൈഫ് ബോട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ 1000 പേര് കൂടെ ഒരു കപ്പലിൽ കയറിയിട്ട് കടലിലേക്ക് അങ്ങ് പോയി. അതിൽ 5 ലൈഫ് ബോട്ടേ ഉള്ളൂ. ഒരു ബോട്ടിൽ 100 ആൾക്കേ ഇരിക്കാൻ പറ്റും. അങ്ങനെ ബോട്ട് കപ്പൽ തകർന്നാൽ 500 ആളെ രക്ഷപ്പെടും എന്നുള്ളതാണ് സ്ഥിതി. ആ ബോട്ട് നടുക്കടലിലെത്തി, അല്ല കപ്പൽ നടുക്കടലിലെത്തി, കപ്പൽ തകർന്നു, എല്ലാവരും നീന്താൻ തുടങ്ങി. 5 ലൈഫ് ബോട്ട് എടുത്ത് പുറത്തിട്ടു, 500 ആള് കയറിപ്പറ്റി. 500 ആള് കയറിപ്പറ്റി, നിങ്ങൾ കയറിപ്പറ്റി, നിങ്ങളുടെ ഭാര്യ നീന്തുന്നു, നിങ്ങളുടെ മകള് നീന്തുന്നു, അവരെ പിടിച്ചിൽ കയറ്റാൻ പറ്റുമോ? 501-ാമത്തെ ആള് കയറിക്കഴിഞ്ഞാൽ ഈ 500 ആള് മുങ്ങും. കാരണം ലൈഫ് ബോട്ടിന്റെ കപ്പാസിറ്റി 100 ആണ്. അപ്പോ ഒരാളെയും പിടിച്ചിങ്ങോട്ട് കയറ്റാൻ പറ്റൂല. അവര് മുങ്ങി മരിക്കട്ടെ എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് കയറ്റാൻ വിചാരിച്ചാൽ പോലും ബാക്കിയുള്ളവർ സമ്മതിക്കില്ല. അതാണ് ലൈഫ് ബോട്ട് എത്തിക്സ് എന്ന് പറയുന്നത്. അതൊരു എത്തിക്സ് ആണ്. അതിൽ ആര് മുങ്ങിപ്പോയാലും സ്വന്തം രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിന്റെ എത്തിക്സ്. അതാണ് ലൈഫ് ബോട്ട് എത്തിക്സ് എന്ന് ചുരുക്കം. അപ്പോ അമേരിക്ക ഈ ഇദ്ദേഹം വാദിച്ച എന്താണ്? ഈ ഗ്ലോബ്, ഭൂമി എന്ന് പറയുന്നത് ഒരു ലൈഫ് ബോട്ടാണ്. ഇതിൽ ഒരു പരിധിക്കപ്പുറം ആള് കയറി കഴിഞ്ഞാൽ ഇത് മുങ്ങും, ഇതിന്റെ ഉൽപാദന വ്യവസ്ഥ തകർന്നു പോകും. അതുകൊണ്ട് എത്യോപ്യയിലോ ഒരാൾക്കോ, എത്യോപ്യയിലോ ഇന്ത്യയിലോ ആർക്കും നിങ്ങൾ ഗോതമ്പൊന്നും കൊടുത്ത് സഹായിക്കരുത്. അവരുടെ എണ്ണം കൂടിയിട്ട് നമ്മുടെ നിലനിൽപ്പ് വരെ ഇല്ലാണ്ടാവും എന്നാണ് അദ്ദേഹം വാദിച്ചത്. ആലോചിച്ച് നോക്കണം. ഏതായാലും പിന്നെ എന്ത് സംഭവിച്ചുള്ളതാണ്, ഈ സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം, ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ നിരവധി നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു നമുക്ക്. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞു നെഹ്റുവിന്റെ വാഴ്ചയില് 1958 നെഹ്റു പാർലമെന്റിൽ ഏറ്റുപറയാണ്. എന്താണ് ഏറ്റുപറയുന്നത്? ഇത്രക്കൊക്കെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഒരു രക്ഷയുമില്ല, ഇന്ന് വരും ക്ഷാമം, നാളെ വരും ക്ഷാമം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്കിതൊന്നും ലക്ഷ്യം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനങ്ങളൊക്കെ സഹകരിക്കണം, ഇനിയും നമ്മൾക്ക് വർദ്ധിപ്പിച്ചേ തീരൂ, ഉൽപാദനം വർദ്ധിപ്പിച്ചേ തീരൂ എന്ന് നെഹ്റുവിന്റെ പ്രസ്താവനയാണ്. അന്ന് ഇത് 1929 ഇന്ത്യയിൽ രാസവളത്തിയിട്ടുണ്ടേ. നമ്മുടെ ഐ സി ചാക്കോ ഇല്ലേ, ഐ സി ചാക്കോ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ട് അവിടുന്ന് രാസവളം അതിന്റെ ഉൽപാദനമൊക്കെ പഠിച്ച് ഈ രാസവളം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത് 30-ഓടുകൂടിയിട്ട് കേരളത്തിലേക്ക് രാസവളം എത്തിയിട്ടുണ്ട്. പിന്നെ 30-കൾ മുതൽ ഇവിടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള, ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷി പണ്ഡിറ്റ് ബഹുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഉൽപാദനം ഉണ്ടാക്കുന്ന ആൾക്ക് കൃഷി പണ്ഡിറ്റ് ബഹുമതി. അപ്പോ രാസവളങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും ഉൽപാദനം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അന്ന് മുതലേ രാസവളങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും നെഹ്റുവിന്റെ പ്രശസ്തമായിട്ടുള്ള കോട്ടാണ്, ഞാൻ എന്റെ കുട്ടികളോട് പറയുന്ന കോട്ടാണ്, എവറിതിങ് എൽസ് ക്യാൻ വെയിറ്റ് എക്സെപ്റ്റ് അഗ്രികൾച്ചർ. കൃഷിക്കൊഴിച്ച് ബാക്കി എല്ലാറ്റും നമുക്ക് കാത്തു നിൽക്കാം, ബാക്കി എന്തിനു വേണേലും നമുക്ക് കാത്തു നിൽക്കാം, പക്ഷെ കൃഷിക്കൊഴിച്ച് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോട്ട്. പിന്നെയാണ് ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. 62-64 കാലഘട്ടത്തിലാണ് ഈ ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. അന്ന് സി സുബ്രഹ്മണ്യം ആണ് സജസ്റ്റ് ചെയ്തത്. മെക്സിക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, പട്ടിണിപ്പാവങ്ങളുടെ നാടായിട്ടുള്ള രാജ്യത്ത്, ഒരു 12 വർഷം കൊണ്ട് അവര് ചോളം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. 12 വേണ്ടായാലും കുറവായിട്ട് വർഷങ്ങൾ കൊണ്ട്. കാരണം നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ജനങ്ങളുടെ കൂടെ താമസിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശക്തി ഉള്ളതുമായിട്ടുള്ള ഇനങ്ങൾ നിരന്തരമായി കണ്ടെടുത്ത് അത് 2 തവണ വർഷത്തിൽ 2 തവണ ബ്രീഡ് ചെയ്തെടുത്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ വ്യാപിച്ചപ്പോൾ ഉൽപാദനം കൂടുകയും പട്ടിണി അവശ്യം ഇല്ലാണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഈ ബോർലോഗിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ബോർലോഗ് ഉണ്ടാക്കിയെടുത്ത കുള്ളൻ വിത്തുകൾ, ബോർലോഗ് ഉണ്ടാക്കിയെടുത്തല്ല, ജപ്പാനിലത്തെ കൃഷിക്കാരൻ അമേരിക്കൻ പട്ടാളത്തിന് കൊടുത്ത വിത്താണ് കുള്ളൻ ഗോതമ്പ്, ചെറിയ കുറ്റി ഗോതമ്പ്. അത് എത്ര പിന്നെ വളം കൊടുത്താലും അത് ചാഞ്ഞു പോടില്ല. നമ്മൾ ഇവിടുത്തെ ഗോതമ്പും നെല്ലും പഴയ ഇനങ്ങളൊക്കെ വളരെ ഉയരത്തിൽ വളരുന്നതാ, കൂടുതൽ വളവിട്ടാലും ചാഞ്ഞങ്ങ് വീണ് പോയിട്ട് എല്ലാം പോയി പോകും. കുറച്ച് വളവിട്ടാലും ഉൽപാദനം കുറയുകയും ചെയ്യും. ഇത് എത്രയായി കഴിഞ്ഞാലും ഉൽപാദനം കൂട്ടാൻ പറ്റുന്നില്ല. ഉൽപാദനം കൂട്ടണം കൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ ഉൽപാദനം കൂട്ടാൻ പറ്റുന്നില്ല. 1 ഹെക്ടറിന് 660 കിലോ ആയിരുന്നു ശരാശരി ഉൽപാദനം 1 ഹെക്ടറിന്. അന്ന് കേരളത്തിലെ കൃഷിവകുപ്പിന്റെ കണക്കാണ്, അന്ന് അത്രയും ഉൽപാദനം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഇതാണ് പ്രശ്നം. അങ്ങനെ
ഒരു കുറ്റി ഗോതമ്പ് നോറിൻ 10, നോറിൻ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ വസന്ത എന്നാണ്. വസന്തകാലത്ത് ശേഖരിച്ച ആ ഒരു കുള്ളൻ ഗോതമ്പ് അമേരിക്കൻ പട്ടാളത്തിൽ നിന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ്, നിങ്ങൾ പുതിയ എന്ത് സാധനം കണ്ടെന്നാലും ഇങ്ങോട്ടേക്ക് കടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ആ ഗോതമ്പ് വിത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയും കൊളംബിയയിലും എല്ലാ സർവകലാശാലകൾക്കും വീതിച്ചു കൊടുത്ത് അതിൽ നിന്ന് പിന്നെ കുറച്ച് ഇനങ്ങൾ ഗോർലോഗിന് കൊടുത്ത് പുതിയ ഗോതമ്പിനങ്ങൾ ഉണ്ടാക്കി അഭൂതപൂർവമായിട്ട് ഉത്പാദനം കൂടി. അതാണ് പിന്നീട് ബോർലോഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ ശില്പികൾ എന്ന് പറയുന്നത് സ്വാമിനാഥനും പിന്നെ ശിവരാമൻ പിന്നെ ബി പി പാൽ സി സുബ്രഹ്മണ്യൻ, അത് അന്നത്തെ കൃഷി വകുപ്പ് സെക്രട്ടറി, കേന്ദ്ര കൃഷി വകുപ്പ് സെക്രട്ടറി ഒരു ശിവരാമൻ ഉണ്ട്. ഇതായിരുന്നു അതിന്റെ പാക്കേജ്. പുതിയ വിത്തുകൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പുതിയ വിത്തുകൾ, വിത്ത് ഗുണം 10 ഗുണം എന്നല്ലേ, പുതിയ വിത്തുകൾ. പിന്നെ ജലസേചന സൗകര്യം കൂട്ടുക, രാസവളങ്ങളും കീടനാശിനികളും മെക്കനൈസേഷനും, ഇങ്ങനെ ആണ് നമുക്ക് ഉത്പാദനം ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. 66 ബീഹാറിൽ വലിയൊരു ക്ഷാമം വരേണ്ടതാണ്, എന്തോ ഭാഗ്യത്തിന് അത് രക്ഷപ്പെട്ടു. അന്നേരം അമേരിക്കയിൽ നിന്ന് കുറെ ഗോതമ്പ് കൂടുതൽ കിട്ടിയത് കൊണ്ട് വ്യാപകമായിട്ട് പട്ടിണി മരണങ്ങൾ ഇല്ലാതായി. 65 അങ്ങനെ പുതിയ വിത്തുകൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ സീഡ്സ് കോർപ്പറേഷനും പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ന് നമുക്ക് ഗോതമ്പും അരിയും തരുന്ന ആ മഹത്തായിട്ടുള്ള സ്ഥാപനം, രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ നട്ടെല്ലായിട്ടുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് 65. പിന്നെ അഗ്രികൾച്ചർ റിസർച്ച് സർവീസ്, അങ്ങനെ ഗവേഷണവും, ആ ഗവേഷണം ചെയ്തിട്ട് പുതിയ വിത്തുകൾ ഉണ്ടാക്കി അത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അത് കാട്ടുതീമാതിരിയാണ് പറഞ്ഞത്. ഞാൻ പഠിച്ച ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു കൃഷിമേള വെക്കും, അവിടെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ വലിയ ക്വാർട്ടേഴ്സ് ആണ്, പഴയ ബ്രിട്ടീഷ് കാലത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, വലിയ റോസ് ഗാർഡൻ ഒക്കെയാണ് ഓരോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ. അതെല്ലാം തകർത്ത് പുതിയ കംപ്ലീറ്റ് ഗോതമ്പ് ഇട്ടു. ഗോതമ്പ് ഇട്ടിട്ട് ഈ പിന്നെ ഈസ്റ്റേൺ യു പി നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കൃഷിക്കാരെ കൊണ്ടുവന്നു, തലേക്കെട്ട് ഉള്ള കൊമ്പ മീശക്കാരായിട്ടുള്ള കൃഷിക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, ഇതാണ് പുതിയ ഗോതമ്പ് വിത്തിന്റെ ഉത്പാദനം നിങ്ങൾക്ക് കിട്ടുക. ആ വിത്തും കൊടുത്തു വിട്ടു. അങ്ങനെ കാട്ടുതീ മാതിരി പടർന്നിട്ടാണ് കൂടുതൽ ഉത്പാദനം നമ്മുടെ രാജ്യത്ത് സാധ്യമാക്കിയത്. അത് അതിനെ കുറിച്ച് ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബില് ആ കൊല്ലം, ഇത് വ്യാപകമായ ഒരു കൊല്ലം, പഞ്ചാബിൽ സ്കൂൾ നേരത്തെ പൂട്ടിയെന്നാണ്. കാരണം ഗോതമ്പ് വളയുന്നത് മാർച്ച് മാസങ്ങളിലാണല്ലോ. ഇത് നമുക്ക് ഗോഡൌൺ എന്ന് പറഞ്ഞൊരു സങ്കല്പേ ഇല്ല, അധികം തുറമുഖങ്ങളിൽ കുറച്ച് ഗോഡൌൺ ഉണ്ടാവുന്നല്ലാണ്ട് ബാക്കി നാട്ടിലെവിടെയും ഗോഡൌൺ ഒന്നുമില്ല, കാരണം സൂക്ഷിച്ചു വെക്കാൻ സാധനമൊന്നുമില്ലല്ലോ. അപ്പൊ സ്കൂളിലാണ് കംപ്ലീറ്റ് ചാക്ക് ചാക്ക് കണക്കിന് ഗോതമ്പ് സൂക്ഷിച്ചത്, അവിടെ സ്കൂളില് കുട്ടികൾക്കെല്ലാം നേരത്തെ അവധി കൊടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത് പറയാ 87 കൂടിയിട്ടാണ് നമ്മുടെ പിന്നെ ഒരു സ്വയം പര്യാപ്തത വന്നത്, ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത 87 കൂടിയിട്ടാണ് വന്നത്. അന്നാണ് നമ്മുടെ ഇമ്പോർട്ട്, ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയത്, നമ്മൾ വേണ്ടാന്ന് വെച്ചത്, നമ്മൾ സ്വയം പര്യാപ്തത പ്രാപിച്ചു. ഇതെല്ലാം അതിന്റെ ഗ്രാഫുകളാണ് ഇങ്ങനെ. കാരണം ഏരിയ ഉണ്ടല്ലോ, അതിന്റെ വിസ്തീർണം കാര്യമായിട്ട് കൂടിയിട്ടുള്ള, ചെറിയ തോതിലേ കൂടിയിട്ടുള്ളൂ, വിസ്തീർണം 1 മടങ്ങ് 1.5 മടങ്ങേ കൂടുന്നുള്ളൂ, പക്ഷെ ഉത്പാദനം 4 മടങ്ങ് 5 മടങ്ങാണ് വർദ്ധിക്കുന്നത്. അതിന്റെ കാരണം ഉത്പാദന ക്ഷമത വർദ്ധിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെക്ടറിന് 650 കിലോ ഉണ്ടായിരുന്ന നെല്ലിന്റെ ഉത്പാദനം ഇന്ന് 3000 കിലോ ആണ്, ഇന്ന് 3000 കിലോ ആണ്. അതുമാതിരി ഗോതമ്പിന്റെ ഏകദേശം 4000 കിലോ ആയിട്ട് ഗോതമ്പിന്റെ ഉത്പാദനം മാറി. ശരാശരിയാണ് കണക്ക് പറയുന്നത്, കാരണം പണ്ടും ഗോതമ്പ് 2000 കിലോ ഒക്കെ വളഞ്ഞ നെൽവിത്ത് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 600 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശരാശരിയാണ് നമ്മൾ കണക്കുകൾ പറയുന്നത്. അത്ര ഉത്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതല്ല, അതിന്റെ അടിയിൽ നീലവര കാണുന്ന ഏരിയയാണ് വിസ്തീർണം. വിസ്തീർണം കാര്യമായിട്ട് കൂടിയിട്ടില്ല, പക്ഷെ ഉത്പാദന ഉത്പാദനക്ഷമതയും കാര്യമായിട്ട് വർദ്ധിച്ചു. ഉത്പാദനക്ഷമതയുടെ വർധനവിന്റെ ഗ്രാഫുകളാണിത് കാര്യമായിട്ട് വർദ്ധിച്ചതിന്റെ. പക്ഷേ ആൾക്കാരുടെ എണ്ണം കൂടി, ഉത്പാദനം ഉത്പാദനക്ഷമതയൊക്കെ വർദ്ധിച്ചു, അതിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാരുടെ എണ്ണം കൂടി. നമുക്ക് ബില്യൺ കണക്കിലാണ്, 10 മില്യൺ ആയത്, 10 മില്യൺ 100 മില്യൺ ആയത് 8000 വർഷം കൊണ്ടാണെങ്കിൽ 1 ബില്യൺ 3804 ആയതെങ്കിൽ അത്ര വർഷം എടുക്കേണ്ടി വന്നുവെങ്കിൽ അടുത്ത ബില്യൺ 123 കൊല്ലം, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10 കോടി, പിന്നെ അടുത്ത ബില്യൺ 33 വർഷം കഴിയുമ്പോഴേക്കും, അതിന്റെ അടുത്ത ബില്യൺ കൂടുന്നത് 12 കൊല്ലം ആകുമ്പോഴേക്കും ജനങ്ങളുടെ എണ്ണം അതിവേഗം കൂടി വരുന്നു. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു പിന്നെ 900 കോടി അല്ലെങ്കിൽ 1000 കോടിയിൽ പോയിട്ട് സ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത്ര ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു.
ഇത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിന്റെ കണക്കാണ്. അപ്പൊ ഓരോ എറ എത്തുമ്പോഴും അവസാനത്തെ ഒരൊറ്റ കൂടുതൽ കാണുന്നില്ലേ, അതാണ് ഗ്രീൻ റവല്യൂഷന്റെ ആ സമയത്ത് പിന്നെ ആ കൂടിയ കൂട്ടലാണ്. അതുവരെ ഉള്ളത് ഏരിയ കൂടുമ്പോഴും ബാക്കിയുള്ള രാസവളങ്ങൾ കൂടുമ്പോഴൊക്കെയാണ്, അവസാനം ഒരൊറ്റ ലീപ്പാണ്. അതിന്റെ കാരണം ഈ ഇത് കൂടിയതാണ്. അതനുസരിച്ച് ജനങ്ങളുടെ എണ്ണവും കൂടി എന്നർത്ഥം. കാരണം പട്ടിണി മരണങ്ങൾ ഇല്ലാതായി, ആൾക്കാരുടെ എണ്ണം കൂടി. ഇനി ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, പണ്ട് ഒരു 100 കൊല്ലം മുമ്പേ നമ്മുടെ ആയുസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് സാധാരണ കൃഷിക്കാർ. അപ്പൊ പറയും 100 കൊല്ലം 120 കൊല്ലം രാമനും കൃഷ്ണനൊക്കെ 120 കൊല്ലം ജീവിച്ചിരുന്നു എന്നല്ലേ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത് എന്നാണ് പറയാം. അർജുനൻ ഗാന്ധീവം എടുത്തത് ഇത്ര 120 വയസ്സോ അവസാനം എടുത്തത് അത്ര എന്നൊക്കെയാ പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ എത്രയായിരുന്നു പഴയകാലത്തെ ആയുർദൈർഘ്യം എന്നൊരു കണക്കുണ്ടോ? മനോരമയില് 100 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അതില് 1811 ആദ്യത്തെ സെൻസസ്, ട്രാവൻകൂറിലെ ആദ്യത്തെ സെൻസസ് പ്രകാരം ശരാശരി ആയുസ് 25 വയസ്സ്. ട്രാവൻകൂറില് ആദ്യത്തെ സെൻസസ്, 1910 ആദ്യത്തെ സെൻസസ് പ്രകാരം ശരാശരി ആയുസ് 25 വയസ്സാണ്. ആലോചിച്ച് നോക്കണം, മനുഷ്യന് ആയുസ് അത്രയേ ഉള്ളൂ, ആരോഗ്യമില്ല, പച്ചക്കറികളും ബാക്കിയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും ഇല്ല. പണ്ട് ഞങ്ങളൊക്കെ പറയല് നിറച്ചും കഞ്ഞിയും, പാത്രം നിറച്ചും കഞ്ഞിയും ഉപ്പും പച്ചപ്പറങ്കി, പറങ്കി പറഞ്ഞാൽ പച്ചമുളക്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി, വേറെ ഒന്നും വേണ്ട, അത് കിട്ടല് തന്നെ മഹാത്ഭുതമായിരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ആൾക്കാരുടെ ആയുസിനെ കുറിച്ചുള്ള കണക്കാണിത്. ഓരോ കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു, ഇപ്പം വളരെ കാര്യമായിട്ട് പറയുന്നത് പിന്നെ ഖലീഫേന്റെ കാലമല്ലേ, മെഡീവൽ ഇസ്ലാമിക് കാലിഫേറ്റ്, അത് 35 വയസ്സാണ് ശരാശരി ആയുസ് ഖലീഫേന്റെ കാലത്ത്. അപ്പൊ ഇത്രയും മോശമായിരുന്നു പഴയ കാലഘട്ടം. ഇന്ന് ശരാശരി ഇതിപ്പോ ഇതിനും കൂടി 67 വയസ്സാണ് ഇന്ന് ലോകത്തിലെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെയാണ് കൂടിയതെന്നുള്ളത് നമുക്ക്, നമ്മുടെ ധാരണ എന്താണ്, പണ്ട് കാലം എല്ലാം നല്ല കാലം അല്ലെ, സുവർണ കാലഘട്ടം, ദോസ് വർ ദ ഡേയ്സ് പാസ്റ്റ് ബൈ ഗോൺ ഗോൾഡൻ ഡേയ്സ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യം. പഴയ കാലം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഷ്ടപ്പാടിന്റെയും വെറുതിയുടെയും പിന്നെ രോഗങ്ങളുടെയും കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാനിപ്പോ വളരെ റോസി ആയിട്ടുള്ള ഒരു പിക്ചർ പറഞ്ഞു, അതായത് ഈ പിന്നെ ഗ്രീൻ റവല്യൂഷനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി എന്നല്ല ഞാൻ പറയുന്നത്. അതിനുള്ള എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മണ്ണിനെ തകർത്തു, രാസവളമിട്ട് നിങ്ങൾ ഞങ്ങളുടെ മണ്ണിനെ തകർത്തു. പിന്നെയോ എവിടെ നോക്കിയാലും പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും കീടനാശിനികളുടെ അവശിഷ്ടമാണുള്ളത്. പിന്നെയോ ക്യാൻസറും ബാക്കിയുള്ള രോഗങ്ങളും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ വായുവും ജലവും എല്ലാം മലിനപ്പെട്ടു അല്ലെ. ഇങ്ങനെയുള്ള അതികഠിനമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ആധുനിക കൃഷിക്ക്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഞാൻ ആധുനിക കൃഷിയാന്ന് പറയുന്നില്ല, കാരണം അതിൽ നിന്ന് എത്രയോ മെച്ചപ്പെട്ടു. ശാസ്ത്രത്തിന്റെ ഒരു സ്ഥിരം ഇതുണ്ടല്ലോ, നിരന്തരം മെച്ചപ്പെടുക എന്നുള്ളത്. അങ്ങനെ നിരന്തരം മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു കൃഷി. ഇന്ന് ഗ്രീൻ റവല്യൂഷൻ അല്ല, എവർ ഗ്രീൻ റവല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് സുസ്ഥിരമായിട്ട് നമുക്ക് ഉയർന്ന ഉൽപാദനം ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നോളജികളാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതിനുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഓരോ വിമർശനങ്ങളും നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? രാസവളമിട്ടാ മണ്ണ് തകരുമോ എന്നാണ് ഒരു ചോദ്യം അല്ലെ. അത് നമുക്കൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിന്റെ മെത്തഡോളജി, നേരത്തെ ഞാൻ പറഞ്ഞ കാലമായിരുന്നു ഇത്, ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയിൽ എന്താണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ്. ദീർഘകാല വളം പരീക്ഷണങ്ങൾ ശരിക്കും തുടങ്ങുന്നത് എപ്പാന്നറിയോ? 1843 1843 ഈ വളങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളത് രണ്ട് ധനാഢ്യരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, കെക്കുട്ടും ഗിൽബർട്ടും രണ്ടുപേര് കൂടിയിട്ടാണ് തുടങ്ങിയത്. ഇവരെ ലെവിസും ഗിൽബർട്ടും ഇവരാണ് ഇത് തുടങ്ങിയത്. ഇവര് അവിടെ ഒരു ഗവേഷണം, അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഗിൽബർട്ടിന്റെ വലിയ ഫാം ഉണ്ടായിരുന്നു, അത് അദ്ദേഹം വിട്ടുകൊടുത്തു, ട്രസ്റ്റിന് വിട്ടുകൊടുത്തു, അതൊരു ഗവേഷണ സ്ഥാപനമാക്കി മാറ്റി. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ കാർഷിക ഗവേഷണ സ്ഥാപനം തുടങ്ങുന്നത്. പിന്നെ 1876 അമേരിക്കയിലെ മോറോ പ്ലോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും എക്സ്പെരിമെന്റ്സ് തുടങ്ങിയിട്ടുണ്ട്. അന്ന് 1876 തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് റൊഥാംസ്റ്റഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ 1914 ചിത്രമാണ്, അതിന്റെ പ്ലോട്ടുകളാണ്. അതായത് പല പല ട്രീറ്റ്മെന്റ്, രാസവളം മാത്രം, ജൈവവളം മാത്രം, രാസവളങ്ങളും ജൈവവളങ്ങളും ആനുപാതികമായിട്ട്, പിന്നെ കൃഷി അവശിഷ്ടങ്ങൾ തിരിച്ച് കണ്ടത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് പലതരം പരീക്ഷണങ്ങളുണ്ട്.
ഇത് ഇന്ത്യയിലുള്ള പരീക്ഷണങ്ങളാണ്. ഇന്ത്യയിലും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടക്കം മുതലേ ഇന്ത്യയിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം കേരളത്തിൽ നടത്തിയ 4 പരീക്ഷണങ്ങളാണ് ദീർഘകാല വള പരീക്ഷണങ്ങൾ. 1 പട്ടാമ്പിയിൽ നെൽകൃഷിയിൽ, കാസർഗോഡ് CPCRIയിൽ നെൽ തെങ്ങ് കൃഷിയിൽ, കായംകുളത്ത് പൂഴി മണ്ണിൽ നെൽകൃഷിയിൽ, പിന്നെ ശ്രീകാര്യത്ത് കിഴങ്ങുവർഗ വിളകളിൽ. ഈ 4 വിളകളിലും 4 സ്ഥലങ്ങളിലും ഏകദേശം 30 കൊല്ലക്കാലം രാസവളങ്ങളും ജൈവവളങ്ങളും ആനുപാതികമായിട്ടും, രാസവളം മാത്രം ഇട്ടിട്ടും ജൈവവളം മാത്രം ഇട്ടിട്ടും, കൃഷി അവശിഷ്ടങ്ങൾ മാത്രം തിരിച്ചു കൊടുത്തിട്ടുള്ള അടിസ്ഥാന പരീക്ഷണങ്ങളും മറ്റു പരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. ഇതിന്റെയൊക്കെ പിന്നെ ഫലങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇത് ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ആണ്, അഖിലേന്ത്യാ സംയോജിത വള പരീക്ഷണങ്ങൾ. ഇത് 1971 മുതൽ 91 വരെ നടന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പരീക്ഷണം. പട്ടാമ്പിയിലേക്ക് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്ഥിരം പ്ലോട്ടുകളുണ്ട്, തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഗവേഷണ ഫലങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് അറിയോ? എന്താണ്? രാസവളങ്ങളും ജൈവവളങ്ങളും, ജൈവവളങ്ങൾ നമ്മൾ പറഞ്ഞ തോതിലും, രാസവളങ്ങൾ 100% NPK 100% ഡോസും ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും ഉൽപാദനം തരുന്നു, മണ്ണിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ 30 കൊല്ലത്തെ, അല്ലെങ്കിൽ അതിലും നീണ്ട ചരിത്രമുള്ള റൊത്താംസ്റ്റഡിലായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലായാലും ഈ പരീക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. രാസവളങ്ങളും ജൈവവളങ്ങളും ആനുപാതികമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മണ്ണിന് തകരാറ് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രാസവളങ്ങൾ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ മണ്ണിന്റെ പുളിരസം കൂടുന്നു, പിന്നെ മണ്ണിലുള്ള ബാക്കിയുള്ള ഈ ഫോസ്ഫറസ് മണ്ണിൽ അമർന്നു പോകുന്നു, മണ്ണിൽ കിട്ടാതെ, വെള്ളത്തിൽ ലയിക്കാതെ ചെടിക്ക് ലഭ്യമാവാതെ വരുന്നു ഫോസ്ഫറസ്. കാരണം പുളിരസം കുടിക്കുമ്പം ഫോസ്ഫറസ് അവിടെ ഫിക്സ് ചെയ്തു പോകും, അത് വെള്ളത്തിൽ ലയിച്ചു കിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. മറ്റല്ലാണ്ട് മണ്ണിന്റെ ഘടന, രചന മുതലായത് തകർന്നു പോകും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആനുപാതികമായിട്ട് നിങ്ങൾ ജൈവവളം ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല. അതാണ് വളരെ സംശയലേശം ഇന്ത്യയെ കാണിക്കും. ഇതൊക്കെ ഇന്റർനെറ്റിൽ ലഭ്യമാണ്, പുസ്തകങ്ങളിൽ ലഭ്യമാണ്, നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. എന്റെ ആ പുസ്തകത്തിലും അതിന്റെ ട്രീറ്റ്മെന്റ്സ്, കിട്ടിയ വളവും എല്ലാം അടക്കം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ ഈ ചെടിക്ക് ഏതൊക്കെ മൂലകങ്ങൾ വേണം, എത്ര തോതിൽ വേണം, അത് തുടക്കത്തിൽ എത്ര വേണം, പൂക്കുമ്പോ എത്ര വേണം, കായ്ക്കുമ്പോ എത്ര വേണം, മൂത്ത് വരുമ്പോ എത്ര വേണം എന്നൊക്കെയുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് അറിയോ? പ്രധാനമായിട്ടും വെള്ളത്തിൽ നടത്തിയ പരീക്ഷണങ്ങളാണ്. മറ്റേതുണ്ട്, അതായത് വെറും വെള്ളത്തിൽ ചെടി വളർത്തുക, വെറും വെള്ളത്തിൽ ഹൈഡ്രോപോണിക്സ് എന്നാണ്, മണ്ണേ വേണ്ട. അതിൽ വളർത്തിയ തക്കാളിയും ബാക്കിയുള്ള ചെടികളും ഒക്കെ വളരെ ടേസ്റ്റും ആണ്, ഒരു കുഴപ്പവും ഇല്ല. അതിനൊന്നും ഒരു ടേസ്റ്റൊന്നും ഒരു കുറവ്, മണ്ണേ വേണമെന്നില്ല. അക്വാപോണിക്സ് ഇപ്പം ചെയ്യുന്നുണ്ടാവും ചില ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെ 1870 മുതൽ തുടങ്ങിയ പരീക്ഷണങ്ങളിലെ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ മൂലകങ്ങൾ ഏത് അനുപാതത്തിലാണ് ചെടികൾക്ക് വേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാലോ, മണ്ണിൽ നിന്ന് വളം, നമ്മളിട്ട സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. ഏത് തോതിലാണ് പോകുന്നത്? 1 ടൺ നെല്ല് നമ്മൾ കൊയ്തെടുക്കുമ്പോൾ, 1 ടൺ നെല്ലും 1 ടൺ വൈക്കോലും നമ്മൾ കൊയ്തെടുക്കുമ്പോൾ ഏകദേശം 10-18 കിലോ നൈട്രജൻ, 2-5 കിലോ വരെ ഫോസ്ഫറസ്, 10-20 കിലോ പൊട്ടാഷ്, പിന്നെ 2-3 കിലോ വീതം പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ 200-250 ഗ്രാം എന്നുള്ള തോതിൽ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടെത്തുന്നു. നമ്മളെ കൃഷിയിടങ്ങളിൽ നിന്നും നമ്മൾ കൊയ്തെടുത്ത് നമ്മൾ ശവാടനാക്കുമ്പോഴേക്കും ഇത് കണ്ടെത്തുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുമ്പം അത് അങ്ങോട്ട് കൊടുക്കണ്ടേ? ആ അളവിൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൽപാദനം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ടും ഇത് കൊടുക്കണം. കൊടുക്കുമ്പോ എന്തുകൊണ്ട് നമ്മൾ രാസവളങ്ങളും കൂടെ കൊടുക്കണം എന്ന് പറയുന്നു? കാരണം ജൈവവളങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ അനുപാതത്തിൽ മൂലകങ്ങളില്ല. കാരണം നെല്ലിനാണെങ്കിൽ 90-45-45 എന്നുള്ളതിൽ NPK വേണം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പിന്നെ ചാണകത്തിലോ ബാക്കിയുള്ളതിലോ ആ തോതിലില്ല. അപ്പൊ നമ്മൾ രാസവളങ്ങൾ കൊണ്ടു കൂടെയായിട്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. എങ്കിലും മാത്രമേ അനുപാതത്തിൽ കിട്ടുള്ളൂ. ഇപ്പം പിന്നെ സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ, തെങ്ങും പിന്നെ ഉരുളക്കിഴങ്ങും കപ്പ, കാച്ചില്, ചേമ്പ് എല്ലാം കൂടാണ് വാഴ, ഇതിനൊക്കെ ധാരാളമായിട്ട് പൊട്ടാഷ് വേണം. എങ്കിൽ മാത്രമേ നല്ല ഉൽപാദനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉൽപാദനം കിട്ടില്ല. നമുക്കറിയാം പിന്നെ കുട്ടനാട്ടിലെ ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താണ്,
ചാണകം പുരപ്പുറത്തും ചാരം ചട്ടിയിലും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പഴയ ആൾക്കാർ പറയുന്നത് ചാണകം പുരപ്പുറത്തും ചാരം ചട്ടിയിലും എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ചാണകം കൊണ്ട് പുരപ്പുറത്ത് എറിയലല്ല, ചാണകം കണ്ടത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊലിഞ്ഞ് ചെടി ഇങ്ങ് വളരും, നല്ല ഉഷാറായിട്ട് ചെടി ഉണ്ടാവും, തിന്നാനൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ചാരം ഇട്ടുകൊടുത്താൽ നല്ല കതിർക്കൊല ഉണ്ടാവും, തിന്നുന്ന ചട്ടിയിൽ ധാരാളമായിട്ട് ധാന്യം ഉണ്ടാവും. അതാണ് ആ ചൊല്ലിന്റെ ഒരു ചുരുക്കം. അപ്പൊ അങ്ങനെ കൃഷിക്കാരന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ പിന്നെ അത് ഉദ്ദേശിക്കുന്ന നമ്മൾ പറയും ചാരിട്ട് കഴിഞ്ഞാൽ പൊട്ടാഷ് കിട്ടിയില്ലേ, അങ്ങനെ പിന്നെ ചാരം പോരെ എന്ന് ചോദിക്കും. ചാരത്തില് 40% കാൽസ്യമാണ്, 5-6% മാത്രമേ പൊട്ടാസ്യം വരുള്ളൂ. പക്ഷെ കാൽസ്യം മണ്ണിന് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പുളിരസം മാറ്റണമെങ്കിൽ കാൽസ്യം വേണം, അതുകൊണ്ടും കൂടിയാണ് ഉൽപാദനം കൂടുന്നത്. പിന്നെ കാൽസ്യം നെൽച്ചെടിയിലൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് കാൽസ്യം കിട്ടാം. അപ്പൊ അങ്ങനെ ഓരോ ചെടിക്കും ഓരോ അനുപാതത്തിലാണ് ഈ മൂലകങ്ങൾ വേണ്ടത്. അത് ജൈവവളം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, അവിടെ അളവിൽ നോക്കിയിട്ട് രാസവളങ്ങളും കൂടെ പ്രയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു സംയോജിതമായിട്ടുള്ള ഒരു വളപ്രയോഗം വേണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത വിമർശനം എന്താണ്? കീടനാശിനികളെ കുറിച്ചാ, അതൊരു വിഷമാണ്. പിന്നെന്താണ്, അതിന്റെ ഡോസ് ആണ് തീരുമാനിക്കുന്നത്. കീടനാശിനികൾ വിഷമാണ് അല്ലേ? എന്നാല് നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ ആരെങ്കിലും അടുത്ത ആൾക്കോ, പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാൾക്ക് സ്ട്രോക്ക് വന്ന്, പരാലിസിസ് വന്ന്, ഒരു ഭാഗം മുഴുവൻ അങ്ങ് തളരാൻ തുടങ്ങുന്നു, ഉടനെ കാർ പിടിച്ചു ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞരമ്പിലേക്ക് കേറ്റുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ തലേ ദിവസം വെച്ച എലിവിഷം, വാർഫെയറിൻ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോഴും വാർഫെയർ ഉപയോഗിക്കുന്നുള്ളത് എനിക്കറിയില്ല, എത്രയോ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചത് വാർഫെയറിനാണ്. വാർഫെയറിൻ നിശ്ചിത അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ രക്തം കട്ടകെട്ടുന്നത് നിർത്തി വരും. അപ്പൊ അത് എലിവിഷാണ്. കൂടിയ ഡോസിൽ എലിയുടെ രക്തധമനികൾ, കാപ്പിലറീസ് പൊട്ടിക്കും, എലി ഹെമറേജ് മൂലം എലി മരിക്കും. പക്ഷേ ചെറിയ അളവിൽ നമ്മുടെ ബ്രെയിനിലൊക്കെ പോയി അടിഞ്ഞിട്ടുള്ള രക്തക്കട്ടയെ അത് നേർപ്പിക്കും, നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ഈ വിഷം എന്ന് പറയുന്നത് അതിന്റെ ഡോസാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, 1473 ജീവിച്ച പാരാസെൽസസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു ഭയങ്കര സാധനമാണ്. അങ്ങേരുടെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഡോക്ടറായിരുന്നു അങ്ങേര്, അന്ന് പറ്റുന്ന സ്ഥലം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് മുഴുവൻ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കും വാങ്ങി വായിച്ച് ഈ പിന്നെ അന്ന് ഇറ്റലിയിൽ നടന്ന ഈ പിന്നെ മെഡിക്കൽ ഇതെല്ലാം വെറും ചവറാണെന്ന് പറഞ്ഞ് പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ബാക്കിയുള്ള വൈദ്യന്മാരും അടിച്ചോടിച്ച ഒരാളാണ് ഈ പാരാസെൽസസ്. പാരാസെൽസസ് ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡോസ് ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങളൊരു സാധനം കുടിക്കുന്നു, ആ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി നിന്ന് പോകുന്നു, ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ കട്ടായി പോകുന്നു, നിങ്ങൾ മരിക്കുന്നു. ഭീകര വിഷല്ലേ? സാധനം പച്ചവെള്ളമാണ്. പച്ചവെള്ളം നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ഒരു 6-7 ലിറ്റർ കുടിച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി കിഡ്നി ഫെയിലർ ആവും, പിന്നെ ബ്ലഡ് എക്സസീവ് ആയിട്ട് നേർത്ത്, പിന്നെ ആവശ്യത്തിന് രക്തം, പിന്നെ അല്ലെങ്കിൽ ഓക്സിജൻ ബ്രെയിനിലേക്ക് കിട്ടാണ്ടാവും, നിങ്ങൾ മരിച്ചു പോകും. സംഗതി പച്ചവെള്ളം. അപ്പൊ ഡോസാണ് കാര്യം. വിഷം അല്ലെങ്കിൽ ജീവൻ രക്ഷാ ഔഷധം എന്ന് പറയുന്നതിന്റെ അതിർവരമ്പ് ഡോസാണ്, വേറൊന്നുമല്ല. ഇപ്പൊ ഞാനിപ്പോ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ, പുതിയ എലിവിഷം വന്നിട്ടുണ്ട്. എന്താണ് എലിവിഷം? വൈറ്റമിൻ D3. D3 ഇപ്പം പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം പിന്നെ നിർദ്ദേശിക്കുന്ന ഒന്നാണ് D3 വൈറ്റമിൻ. അതാണ് എലിക്ക് കൊടുക്കുന്നത്, എലിവിഷമായിട്ട് കൊടുക്കുകയാണ് D3. കൂടിയ അളവിൽ വിഷം, കുറഞ്ഞ അളവിൽ വൈറ്റമിൻ, വൈറ്റമിൻ. അപ്പൊ ഈ ഡോസാണ് കാര്യം. അപ്പൊ നമ്മൾ കീടനാശിനികൾ എന്ന് പറയുമ്പോൾ വിഷങ്ങളാണ്, പക്ഷേ അവ നമ്മൾ നേർപ്പിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരളവിൽ, മനുഷ്യന് തകരാറ് പറ്റാത്ത ഒരളവിൽ, കീടങ്ങൾക്ക് തകരാറ് പറ്റുന്ന ഒരളവിലാണ് നമ്മൾ തളിക്കുന്നത്. ആ നിലയിലേക്കാണ് ആ ഒരു വിഷത്തിനെ നമ്മൾ ടെയിം ചെയ്തെടുക്കുക, മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വിഷത്തിനാ. നിരന്തരമായിട്ടുള്ള പഠനങ്ങൾ നടത്തി വിഷശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെയേറെ വളർന്നിട്ടുണ്ടേ. ഒരു വിഷം കീടനാശിനി പുറത്തേക്ക് വരണമെങ്കിൽ ഒരു 10 കൊല്ലത്തെ ഗവേഷണം കൊണ്ടാണ് വരുന്നത്. അത് ഗിനി പിക്സിലും മനുഷ്യന്റെ സെൽ കൾച്ചറിലും പിന്നെ നായയിലും ഒക്കെ ദീർഘകാല പരീക്ഷണം നടത്തിയിട്ടാണ് ഈ വിഷങ്ങളൊക്കെ ഇന്ന് പുറത്തേക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. പിന്നെ ഓരോ 5 കൊല്ലം കഴിയും തോറും ഈ കീടനാശിനിയെ കുറിച്ചിട്ടുള്ള അഡ്വേഴ്സ് ഇമ്പാക്ട്, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഈ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മുഴുവൻ അവലോകനം നടത്തുകയും ചെയ്യും.
പിന്നെ എൻഡോസൾഫാൻ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ അപ്പൊ നിങ്ങൾ പറയും എൻഡോസൾഫാൻ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, കാസർഗോഡ് എത്രയോ പേര കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞില്ലേ അത് എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ ബാക്കിയുള്ള ഈ എറണാകുളത്തുള്ള ആ തോതിൽ മാത്രമേ കാസർഗോഡ് ജില്ലയിലും ഈ രോഗികളുള്ളൂ. ഏത് തരത്തിലുള്ള രോഗം എടുത്താലും അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവ് നിങ്ങൾ നോക്കണമെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഡിസബിലിറ്റി സെൻസസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റിൽ കഴിഞ്ഞ 2015 സർക്കാർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഓരോ ജില്ലയിലെയും ഓരോ വീടും കയറി ഇറങ്ങിയിട്ട് 22 തരം രോഗങ്ങൾ പഠിച്ച്, അതായത് പിന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ 22 പഠിച്ചിട്ട് ഇറക്കിയ ബുക്ക് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കാസർഗോഡ് ബാക്കിയുള്ള ജില്ലയിൽ അതേമാതിരിയേ ഉള്ളൂ, ഒരു സൂക്കേട് അധികമായിട്ടില്ല. മാധ്യമങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. കണക്കുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ എവിടെയെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഒരു കണക്ക് വിട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടാവുമ്പോൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. കാരണം ഒരു കണക്കുമില്ല, എല്ലാം പത്ര റിപ്പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളും. കണക്കല്ലേ വേണ്ടത്? ഞാൻ എത്ര RTI ഞാൻ കൊടുത്തു എന്നറിയോ? കാസർഗോഡ് ജില്ലയിൽ ഇന്ന ഇന്ന രോഗങ്ങളുടെ ഇതെത്രയാണ്, ഇൻസിഡൻസ് എത്രയാണ്, പിന്നെ അതിൽ ഇവിടെ എത്ര ശതമാനമാണ് ഈ രോഗങ്ങൾ കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ എന്നൊക്കെ ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇല്ല. ഞാൻ എന്റെ ഈ പുസ്തകത്തിൽ അതിനെ കുറിച്ച് ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. വേറെ ഒരു വലിയ പ്രബന്ധം ഇപ്പൊ കറണ്ട് സയൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വരെ എന്റെ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പം കൂടുതൽ. ഇനി LD50 കമ്പാരിസൺ, LD50 എന്നാണ് ഒരു വിഷത്തിന്റെ മാത്രയുടെ ശക്തി മനസ്സിലാക്കുന്നത് LD50 വാല്യൂ ആണ്. അതായത് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പരീക്ഷണ മൃഗത്തിന്റെ 50% മരിച്ചു പോകുന്ന ഡോസാണ്. ആ വിഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നതോറും അതിന്റെ അർത്ഥം വിഷശക്തി കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും ശക്തമായിട്ടുള്ളത് പ്രകൃതിയിലെ ഒരു വിഷമാണ്, ബോട്ടിലിന എന്ന് പറയുന്ന ബാക്ടീരിയന്റെ വിഷമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വിഷം. നമ്മൾ പറയില്ലേ പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പ്രകൃതിയിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഈ ബോട്ടിലിനവും അതുമാതിരി പൂപ്പല്ല്, നമ്മുടെ പിണ്ണാക്കിലൊക്കെ പൂപ്പല് പിടിക്കൂലേ വർഷകാലത്ത്, അതിലൊരു പൂപ്പല് അഫ്ലോടോക്സിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഉണ്ട്. അതികഠിനമായിട്ടുള്ള വിഷമാണ്, അതിഭയങ്കരമായിട്ടുള്ള ക്യാൻസർ കാരിയുമാണത്. അത് ചില്ലറ പറ്റിയാൽ മതി, അപ്പോഴേക്ക് തന്നെ 350-400 kg ഉള്ള പശു പടപടയിണങ്ങ് വീഴും, അത്ര പവർഫുൾ ടോക്സിൻ ആണത്. അതുകൊണ്ടാണ് പറയുന്നത് വർഷകാലത്ത് ഈ പൂപ്പല് പിടിച്ച ഗോതമ്പ് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല പശുവിന് എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിഷങ്ങളുണ്ട്, അതാണ് പലപ്പോഴും കൂടുതൽ. ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മൾ കഴിക്കുന്ന സാധനം മദ്യം, മദ്യത്തിന്റെ ഡോസാണത്. അതായത് പിന്നെ 10 L ഒറ്റയടിക്ക് കുടിച്ചാൽ ആൾ അവിടെ തീർന്നു പോകും എന്നുള്ളതാണ് അതിന്റെ. ഇത് 70 kg ശരീരഭാരമുള്ള ഒരാൾ ഒറ്റ അത് കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തീർന്നു പോകും. ബാക്കി പിന്നെ ഉപ്പ് 4 kg അല്ലെ, 4000 mg കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വീഴും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിഷത്തിന്റെ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ പ്രകൃതിയിലേക്ക് പോയി കഴിഞ്ഞാലും അതിശക്തമായിട്ടുള്ള വിഷങ്ങളുണ്ട് പ്രകൃതിയിൽ. കാരണം നമ്മൾ ജീവിക്കുന്നത് വിഷങ്ങളുടെ ലോകത്താണ്, നമ്മൾ ജീവിക്കുന്നത് വിഷങ്ങളുടെ ലോകത്താണ്. നമ്മള് പിന്നെ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങള് ഒരു പാമ്പ് നിങ്ങളെ കടിക്കാൻ വരുന്നു, നിങ്ങൾ ഓടി രക്ഷപ്പെടും അല്ലേ. ഒരു പച്ചത്തുള്ളൻ ഒരു ചെടിയെ പോയി കടിക്കുന്നു, ചെടി എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാനാവില്ലല്ലോ ചെടിക്ക്, ചെടി പല്ലും കടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ചെടി അതിൻ്റെ ശരീരത്ത് ഓരോ തരം വിഷങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കപ്പ നടൂലേ, മരച്ചീനി നടുമ്പോൾ നമ്മളൊരു 100 ചുവട് നടന്നു, എന്നിട്ടാകുമ്പോൾ പെരിച്ചാഴി വരുന്നു, പെരിച്ചാഴി വന്നിട്ട് ഒരു ദിവസം 1 കടിക്കുന്നു, എന്നാൽ പിന്നെ ആ ഭാഗത്തുള്ള 10 മൂട കംപ്ലീറ്റ് പെരിച്ചാഴിക്ക്, ബാക്കി 90 മതി എനിക്ക് എന്ന് വിചാരിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലോ, പെരിച്ചാഴി 1 തിന്നത് അടുത്ത ദിവസം അത് തന്നെ തിന്നുമോ? പെരിച്ചാഴി അടുത്ത വേറൊരു പിന്നെ ചുവട് മാന്തും, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു ചുവട് മാന്തും. ഈ മാന്തിയ ചുവട് തന്നെ എന്താ വീണ്ടും മാന്താത്തത്? അത് കടിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ചെടിയിലേക്കൂടെ ഒരു സിഗ്നൽ പോവും, ഇലകളിലേക്കൊരു സിഗ്നൽ പോവും. ആ പകല് ആ ഇലകളിലൊക്കെ ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയുന്ന കയ്പ് രസം നിറഞ്ഞ കെമിക്കൽ ഉണ്ടാക്കും, അത് തണ്ടിലേക്കൂടെ കിഴങ്ങിലേക്ക് എത്തിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്ക് കിഴങ്ങിൽ ഹൈഡ്രോസൈനിക് ആസിഡ് വന്നു, ആ രാത്രി പെരിച്ചാഴി അതേ കപ്പ വീണ്ടും കടിച്ചാൽ ഭയങ്കരമായിട്ടുള്ള കയ്പായിരിക്കും, പെരിച്ചാഴി അത് മാന്തിയിട്ട് അടുത്ത കപ്പൊക്കെ പോകും. അങ്ങനെയാണ് നടക്കുന്നത്, അത്ര പെട്ടെന്നാണ് ചെടികളിൽ വിഷമുണ്ടാക്കാൻ പറ്റുന്നത്. അത് നമ്മളെ പലപ്പോഴും ബാധിക്കാത്തത് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്
അതിശക്തമായിട്ടുള്ളൊരു ഫാക്ടറിയാണ്, നിരവധി വിഷങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറിയാണ്. അപ്പൊ ഇങ്ങനെ ചെടികൾ വിഷങ്ങൾ ഉണ്ടാക്കി, ഈ വിഷങ്ങളെ ഈ പ്രാണികൾ എന്ത് ചെയ്തു, അതിനെ നിർവീര്യമാക്കി. ചെടികൾ പുതിയ വിഷങ്ങൾ ഉണ്ടാക്കി, പ്രാണികൾ അതിനെ നിർവീര്യമാക്കി. ഇങ്ങനെ യുദ്ധമാണ് നടക്കുന്നത്, കെമിക്കൽ വാർഫെയറാണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത്. കെമിക്കൽ വാർഫെയർ അതാണ് പ്രകൃതിയിൽ നടക്കുന്നത് നിരന്തരമായിട്ട്. അപ്പോൾ ഉള്ള വിഷങ്ങൾ, അപ്പോൾ അവസാനം എന്തായി, ഈ വിഷത്തിന് സ്പെഷ്യലൈസേഷൻ വന്നു. ഈ നിങ്ങൾ വെള്ളരി നടൂല്ലേ, വെള്ളരി നട്ട് കഴിഞ്ഞാൽ വെള്ളരിന്റെ ഇല തിന്നുന്ന ഒരു വണ്ടുണ്ട്, ചുവന്ന വണ്ട്. അത് വെള്ളരി മാത്രമേ തിന്നുള്ളൂ, വെള്ളരി അല്ലെങ്കിൽ വെള്ളരി വർഗം മാത്രമേ അത് തിന്നുള്ളൂ. എന്താ കാര്യം, വെള്ളരിയിൽ കുക്കുർബിറ്റാസിൻ എന്ന് പറഞ്ഞൊരു വിഷമുണ്ട്, കുക്കുർബിറ്റാസിൻ. അത് കിട്ടിയാലേ അതിന് ജീവിക്കാനാവുള്ളൂ. ഈ വിഷം കഴിച്ച് കഴിച്ച് കഴിച്ച്, നമ്മൾ ചില ആൾ പറയില്ലേ അഡിക്ഷനായി, രാവിലെ രണ്ട് എണ്ണ അടിച്ചാൽ മാത്രമേ കൈവറ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്ന മാതിരി, ഇത് കിട്ടിയാൽ മാത്രമേ ഈ വണ്ടിന് ജീവിക്കാനാവുള്ളൂ, ഇല്ലെങ്കിൽ അത് ചത്തുപോകും. അതുകൊണ്ട് അത് വെള്ളരിന്റെ മുകളിൽ അത് സ്പെഷ്യലൈസ് ചെയ്തു. നമ്മൾ വെണ്ടക്ക തുരക്കുന്ന പുഴുവില്ലേ, അതിന് വെണ്ടേന്റെ മുകളിലേ തുരക്കാനാവുള്ളൂ, വഴുതിന് അതിന് തുറക്കാൻ പറ്റില്ല. കാരണം വെണ്ടയിലെ വിഷം കിട്ടിയാലേ അതിന് ജീവിക്കാനാവുള്ളൂ. ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വെണ്ടയും വഴുതനയും ഉരുളക്കിഴങ്ങും എല്ലാം വിഷങ്ങൾ ഉണ്ടാക്കുന്നു ചെടികളെ. പിന്നെ അതുകൊണ്ടാണ് ബാക്കിയുള്ള കീടങ്ങൾക്ക് അതിന്റെ മുകളിൽ വന്നിട്ട് തിന്നാൻ പറ്റാത്തത്. നിർവീര്യമാക്കാൻ പറ്റുന്നതിന് മാത്രമേ അത് വന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ. ഈ വിഷങ്ങളാണ് നമ്മൾ ആ പച്ചക്കറി കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ക്യാൻസർ വരും എന്ന് പറയുന്നത് എന്താണ്, ഈ വിഷമാണ്. ചെടി ഉണ്ടാക്കിയ വിഷം കഴിക്കണം, ചെറിയ തോതിൽ വിഷം വന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ ശരീരത്തിൽ. അതിന് ഹോർമസിസ് എന്നാണ് പറയുക, അതാണ് നമുക്ക് പ്രതിരോധം തരുന്നത്. ചെറിയ തോതിൽ വിഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ ചെടി നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. അധികം ആവണ്ടാന്നേ ഉള്ളൂ. പക്ഷേ പച്ചക്കറിയിലൊക്കെയുള്ള ഇപ്പം തക്കാളിയിൽ ചാക്കോണിൻ, സൊളാനിൻ എന്ന് പറയുന്ന വിഷങ്ങളുണ്ട്. അത് ഈ നമ്മൾ മുളച്ച ഉരുളക്കിഴങ്ങ് കഴിച്ചുകൂടാന്ന് പറയില്ലേ, അതിൽ ഈ വിഷങ്ങളുണ്ട്. അത് ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീ കഴിക്കുകയാണെങ്കിൽ, കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ന്യൂറോടോക്സിക്കാണ്, കുട്ടിക്ക് വിഷം പറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് സംഗതി, പക്ഷേ കുട്ടിക്ക് വിഷം പറ്റും. അങ്ങനെ ചെടിയിൽ മുഴുവൻ വിഷങ്ങളാണ്, ഈ കാണുന്ന ജൈവപ്രകൃതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ആയിട്ട് വിഷങ്ങളാണ്. അത് നിർവീര്യമാക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷെ അധികമായി കഴിഞ്ഞാൽ, ചില പ്രകൃതി ജീവനക്കാരുണ്ട്, അവരധികം കഴിച്ചു കഴിഞ്ഞാൽ സംഗതി വിഷമാവും. ബിലിമ്പിൻ്റെ ജ്യൂസ് കുടിച്ച് ആശുപത്രിയിലായിട്ട് കിഡ്നി പോയ ആൾക്കാരുണ്ട്. ബിലിമ്പി ജ്യൂസ് ഒന്നും അധികമായിക്കൂടാ, സ്ഥിരം ഒരു പച്ചക്കറിയും കഴിച്ചുകൂടാ, സ്ഥിരമായിട്ടൊന്നും കഴിക്കണ്ട, മാറി മാറി കഴിക്കുക എന്നുള്ളതാണ്. പഴവർഗ്ഗങ്ങൾ അതുമാതിരി തന്നെ, അതിലൊക്കെ വിഷങ്ങളാണ്. ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ വിഷങ്ങൾ എന്ന് പറയാവുന്ന സാധനങ്ങളാണ്. ഡോസ് അധികമാവുമ്പോൾ വിഷമാവുന്നു, ഡോസ് കുറയുമ്പോൾ മരുന്നാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം, കീടനാശിനികളും ക്യാൻസറും ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാട് അടുത്തൊരു ഒരു നാലഞ്ച് വീട്ടിലെങ്കിലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ ക്യാൻസർ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ എത്ര ഇപ്പോൾ ഇന്നാള് കേരള ശബ്ദം വായിച്ചു, അപ്പോൾ കുട്ടനാട്ടിൽ ക്യാൻസർ പടരുന്നു വാർത്ത. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ തലസ്ഥാനമാണെന്ന് നേരത്തെ എഴുതി കഴിഞ്ഞു. ഇങ്ങനെ കേരളത്തിൽ ക്യാൻസർ പടരുന്നു. നമ്മളെ നടൻ ശ്രീനിവാസൻ പറഞ്ഞത് വായിച്ചിട്ടില്ലേ, ഇംഗ്ലീഷ് മരുന്നെല്ലാം കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് കടലിലിട്ടാലും മത്സ്യങ്ങൾക്കേ പ്രശ്നമുള്ളൂ, മനുഷ്യന് ഒരു കുഴപ്പമില്ല, പുതിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇവിടെ ജൈവ പച്ചക്കറി വളർത്തുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസന്റെ പ്രസ്താവന ഉണ്ടായിരുന്നുവല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഈ കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് മൂന്നിൽ രണ്ട് ഭാഗവും കാരണം വെറും റാൻഡമാണ്, ഒരു കാരണവും പറയാനില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഇതുവരെ അറിഞ്ഞിടത്തോളം 14 പ്രോട്ടോ ഓങ്കോ ജീൻസ് ഉണ്ട്. ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകൾ 14 നമ്മുടെ ശരീരത്തിലുണ്ട്. അതേസമയം ട്യൂമർ സപ്രസിംഗ് ജീൻസും ഉണ്ട്, ട്യൂമറിനെ സപ്രസ് ചെയ്യുന്ന ജീൻസും ഉണ്ട്. ഇവ തമ്മിലുള്ള ഒരു ബാലൻസിലാണ് കളി. എപ്പോഴാണോ മറ്റേതിൻ്റെ ഇത് കൂടുന്നു, ഇത് സപ്രസ് ചെയ്യപ്പെടുന്നു, അപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് കേവലം റാൻഡമാണ്, ചാൻസ് മാത്രമാണ്. പ്രായം കൂടുന്തോറും ക്യാൻസർ കൂടിക്കൂടി വരും. എന്തേ കാരണം, നമ്മളെ ശരീരത്തിൽ കോശങ്ങൾ വർദ്ധിക്കലല്ലേ, പ്രായം വരൽ കൂടുതലാവുന്ന പറഞ്ഞാൽ കോശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കലല്ലേ. അപ്പോൾ കോശങ്ങൾ വർദ്ധിക്കുമ്പോൾ ജനിതക തകരാറുകൾ, ഈട്ടം കൂടപ്പെടാനുള്ള തെറ്റുകൾ, തെറ്റ് വന്നത് വീണ്ടും അതിൻ്റെ കൂടെ ഒരു തെറ്റ് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ വീണ്ടും തെറ്റ് കൂട്ടി, അങ്ങനെ തെറ്റുകൾ കൂടിക്കൂടി വരാനുള്ള ജനിതക വസ്തുക്കളിലുള്ള തെറ്റുകൾ കൂടിക്കൂടി വരാനുള്ള സാധ്യത കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പ്രായാവുംതോറും ക്യാൻസർ വരാം. അതേസമയം ആനക്കോ, നമ്മൾ ഒരു സൈഗോട്ട് നിന്നുണ്ടായി അല്ലേ,
നമ്മൾ ഒരൊറ്റ കോശത്തിന് ഉണ്ടായി, അമ്മേൻ്റെ അച്ഛൻ്റെയും ഒരു കൂടിയിട്ട് ഒരു കോശമായി അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ആനയും അങ്ങനെ, ആനക്ക് 13,000 കിലോ വരുന്ന കണക്കും തോന്നുന്നു, നമ്മൾ 70 കിലോ. അപ്പൊ ആനക്ക് എത്രയോ അധികം കോശങ്ങൾ അധികമുണ്ട്, എത്രയോ തവണ ആനയുടെ കോശങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ആനക്ക് ഭയങ്കര ക്യാൻസർ വരേണ്ടതല്ലേ, തിമിംഗലത്തിന് ഭയങ്കര ക്യാൻസർ വരേണ്ടതല്ലേ? ഈ ചോദ്യം ഒരു 10 കൊല്ലം മുമ്പേ ഗവേഷകർ ചോദിച്ചു. അവര് കണ്ടുപിടിച്ചത് TA53, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ TA53 എന്ന് പറഞ്ഞൊരു ജീനുണ്ട്. ആ ജീൻ അതിശക്തമായിട്ട് ക്യാൻസറിനെ അമർച്ച ചെയ്യുന്ന ജീനാണ്. അത് മനുഷ്യനിൽ 2 എണ്ണേ ഉള്ളൂ, ആനയിൽ 50 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ആനയ്ക്ക് ക്യാൻസർ വരാതെ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ IARC സൈറ്റാണ്. അതായത് ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാരാണ് ഇവർ. ഒരു ഇന്റർ ഗവൺമെന്റൽ ഏജൻസിയാണ്, പലതരം രാജ്യങ്ങളിലെ ഗവേഷകർ കൂടിയിട്ട് ഉള്ള ഒരു ഏജൻസിയാണ്. ഇത് പറയുന്നത് എന്താണ്, പലതരം ക്യാൻസർ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. 118 ക്യാൻസർ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അതിന് നിങ്ങൾ എക്സ്പോസ് ആവുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറിയപ്പെടുന്ന, തെളിയിക്കപ്പെട്ട ക്യാൻസർ കാരിയാണ് എന്ന് പറയുന്ന 118 സാധനങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ്, പല ഘട്ടങ്ങളിലാണ്. ഈ 118 എണ്ണത്തിൽ, ഇതിൻ്റെ ടേബിളാണ്, നിങ്ങൾക്കെല്ലാം നോക്കാം. അത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്നറിയോ, ആൽക്കഹോൾ. വൈകുന്നേരം ആകുമ്പോൾ 2 എണ്ണം അടിക്കാം എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക, ആൽക്കഹോൾ ഈ വെറ്റില നല്ലതൊന്നുമല്ല. സ്ഥിരമാവുമ്പോൾ, സ്ഥിരം കോണ്ടാക്ട് വരുമ്പോഴാണ് ക്യാൻസർ ആവാൻ സാധ്യത. സ്ഥിരം കോണ്ടാക്ട് വരണം. അരക്കനട്ട് അടക്ക, താമ്പൂലം, പിന്നെ ചിമ്മിണി സൂട്ട്, ചിമ്മിണിപ്പൊടിയില്ലേ, ചിമ്മിണീൻ്റെ അകത്തുള്ള പൊടി, സൺലൈറ്റ്, പ്രത്യേകിച്ചും നമ്മുടെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഭാഗത്ത് അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഈ സൂര്യപ്രകാശം, പിന്നെയോ പ്രോസസ്ഡ് മീറ്റ്, സംസ്കരിച്ച ഭക്ഷണം, സംസ്കരിച്ച മാംസം, റബ്ബർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, റബ്ബറിനെ കൊണ്ട് വിവിധങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, ജോബ് ഓഫ് പെയിൻറിങ്, പെയിൻറ്, വീട്ടിൽ പെയിൻ്റ് അടിക്കൽ, പിന്നെയോ വൈറസ് ബാക്ടീരിയ, ഇതൊക്കെ ആണ് നമ്പർ വൺ കാർസിനോജൻ, തെളിയിക്കപ്പെട്ട കാർസിനോജൻ ഇതിൽ ഇതൊക്കെയാണ്. അതിൽ ഒരൊറ്റ പെസ്റ്റിസൈഡേ ഉള്ളൂ ലിൻഡെയിൻ, അത് ഇന്ത്യയിൽ നിരോധിച്ചതുമാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു കീടനാശിനിയും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഏത് തെളിയിക്കപ്പെട്ട കീടനാശിനികൾ, തെളിയിക്കപ്പെട്ട ക്യാൻസർകാരികളിൽ ഒരു കീടനാശിനി പോലും ഇല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ IARC സൈറ്റ് പോയിട്ട് നോക്കുക. ഇതാണ് വസ്തുത. നമ്മൾ പറയുന്നത് എന്താ, കീടനാശിനി വിഷം, കീടനാശിനി ക്യാൻസർ, ഇത് നിലക്കാണ് നമ്മൾ പറയുന്നത്. പിന്നെയോ 2A ഗ്രൂപ്പിൽ പ്രോബബിൾ കോസ് എന്ന് പറയുന്നതിൽ മാലത്തയോൺ ഉണ്ട്. മാലത്തയോൺ നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ്, കൃത്യമായിട്ട് ഡോസിൽ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് കാത്തിരിപ്പ് കാലമുണ്ട്, ആ കാത്തിരിപ്പ് കാലം കഴിഞ്ഞിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2B പോസിബിൾ കോസിൽ DDT ബാക്കിയുള്ള ഒരുപാടെണ്ണം വരുന്നുണ്ട്. തെളിയിക്കപ്പെടാത്തതിൽ നോട്ട് ക്ലാസിഫൈഡ് ആസ് എ കാർസിനോജൻ, ഒരുപാട് കീടനാശിനികൾ അതിലാണ് വരുന്നത്. ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ആൾക്കാരിങ്ങനെ പറയുന്നു. കാരണം ഈ കാർസിനോജനസിറ്റി പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പുതിയ രാസവസ്തുക്കളൊക്കെ വരുന്നത്. അതിന് പിന്നെ എമിസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് അതൊന്നും കാർസിനോജൻ അല്ല. ക്യാൻസർ പക്ഷെ കൂടുന്നുള്ളേ, പണ്ടത്തെ മാതിരി അല്ലല്ലോ. എന്തായാലും ക്യാൻസർ കൂടുന്നുണ്ടല്ലോ അല്ലേ? അത് ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല, ക്യാൻസർ കൂടുന്നുണ്ട്. ഈ ഏത് രോഗത്തിൻ്റെയും ഒന്ന് ഇൻസിഡൻസ്, ഒരു കൊല്ലത്തിൽ പുതിയതായിട്ട് എത്ര പേർക്ക് പിടിപെടുന്നു, പിന്നെ അതിൻ്റെ പ്രിവലൻസ്. ഒരു ഇന്നത്തെ ദിവസം 2017 ഓഗസ്റ്റ് 13 നടത്തിയ സർവേ പ്രകാരം ഈ ഭാഗത്ത് 100,000 ഇത്ര ക്യാൻസർ രോഗികളുണ്ട്. അതാണ് അതിൻ്റെ പ്രിവലൻസ്, സമൂഹത്തിലുള്ള അതിൻ്റെ പ്രാബല്യം. മറ്റേത് ഒരു കൊല്ലം എത്ര പേർക്ക് പിടിപെടുന്നു എന്നുള്ളതാണ് ഇൻസിഡൻസ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ക്യാൻസറിൻ്റെ പ്രിവലൻസും ആയുസ്സും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുക. ആ ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള നാട്. അവിടെ 114,000 പേർക്ക്, ഇപ്പോഴത്തെ പുതിയ റേറ്റ് പ്രകാരം 323 ഇത്രയും പേർക്ക് ക്യാൻസർ ഉണ്ട്. USA UK ജർമ്മനി ഏകദേശം 81 വയസ്സാണ് ശരാശരി ആയുസ്. ശരാശരി ആയുസ് 90, 95 സുഖമായിട്ട് പോകും. ശരാശരി ആയുസ് 81, 300 പ്രിവലൻസ്. ചൈന 75, 175. ഇന്ത്യയിലെ ശരാശരി ആയുസ് 69. ഇന്ത്യയിലെ പ്രിവലൻസ് ക്യാൻസറിൻ്റെ 198,000 പേർക്കാണ്. കേരളത്തിൽ 73
നമ്മുടെ ആയുസ് ഇപ്പൊ 75 സംശയമുണ്ട്. പിന്നെ 130 നമ്മുടെ പ്രിവലൻസ്, 130 പേർക്ക് എന്നുള്ളതാണ് നമ്മുടെ ക്യാൻസറിന്റെ പ്രാബല്യം. അതിന്റെ അർത്ഥം എന്താ? ഇനിയും ക്യാൻസർ ഇട കൂടും. കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യ സ്റ്റാറ്റസ് എല്ലാം മെച്ചപ്പെട്ട് വരില്ലേന്ന്, ജീവിത ഗുണത മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 80 നമ്മുടെ ശരാശരി ആയുസ്, അപ്പോൾ നേരെ നമ്മളും കയറും മുകളിലോട്ടേക്ക്. അങ്ങനെ പിന്നെ കൂടിക്കൂടി വരികയുള്ളൂ. പ്രായമായിട്ടുള്ള സമൂഹങ്ങൾ ഉള്ള സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസറിൻ്റെ തോതും കൂടുതലാണ്. കാരണം ക്യാൻസർ ഈസ് എ ഡിസീസ് ഓഫ് ഓൾഡ് ഏജ്. ഇത് ക്യാൻസർ റിസ്ക്, ഇന്ത്യയിലെ ക്യാൻസർ റിസ്ക് ഓരോ പ്രായത്തിലുള്ള ആൾക്കാരുടെ റിസ്ക്കാണ്. പ്രായം കൂടുന്തോറും റിസ്ക് കൂടിക്കൂടി വരുന്നത് കാണാം. ഒരു 75 കഴിയുമ്പോഴുണ്ടല്ല, പിന്നെ ഒറ്റയടിക്ക് കൂടും ക്യാൻസറിൻ്റെ റിസ്ക്. കാരണം ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കില്ലേ. ഇന്ന് ഓരോ 3 കഴിയുമ്പോഴും നിങ്ങൾ മാറി, നിങ്ങളെ എല്ലടക്കം മാറി, പല്ലടക്കം മാറി, എല്ലാം പുതിയതായി അല്ലേ. രക്തകോശങ്ങളൊക്കെ 120 നിൽക്കുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടെ നിൽക്കുമായിരിക്കും. അങ്ങനെ നിന്ന് എല്ലാം നമ്മൾ മാറി 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 വരല്ലേ ഇന്ന്. അതുകൊണ്ടല്ലേ നമ്മുടെ എല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോന്ന് പ്രായം വരുമ്പോൾ. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ക്യാൻസർ റിസർച്ച് UK എന്ന് പറയുന്ന സൈറ്റിൽ പറയുന്നത്, ബൈ ഫാർ ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ഫാക്ടർ ഫോർ മോസ്റ്റ് ക്യാൻസേഴ്സ് ഈസ് സിംപ്ലി ഗെറ്റിംഗ് ഓൾഡർ. പ്രായമുള്ളവർ സൂക്ഷിക്കുക, സിഗരറ്റ് മദ്യം കംപ്ലീറ്റ് നിർത്തുക, ഇടയ്ക്കിടയ്ക്ക് പോയി സ്കാൻ ചെയ്യുക. പിന്നെ ഇപ്പോഴുണ്ടല്ലോ ഒരുപാട് പുതിയ മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നേരത്തെ കണ്ടുപിടിച്ചാൽ എന്തായാലും രക്ഷപ്പെടാം, നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അതാണ്. പിന്നെ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. പക്ഷെ കഴിക്കുവോ? ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ എന്താണെന്നറിയാം, നമ്മൾ കംപ്ലീറ്റ് പച്ചക്കറി നിർത്തി മാഷേ, ഇപ്പം ഇറച്ചി മാത്രമേ ഉള്ളൂ, ഇറച്ചി മീനും മാത്രമേ കഴിക്കും, പച്ചക്കറി കംപ്ലീറ്റ് നിർത്തി. അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നത്. കാരണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ക്യാൻസറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഭീകരമായിട്ടുള്ള ഈ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം കൊണ്ട് ഇല്ലതും കൂടി ഇല്ലാണ്ടായി, കഴിക്കുന്നതും കൂടി ഇല്ലാണ്ടായി. അപ്പൊ ഒടുവിൽ എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ക്യാൻസറിന്റെ റിസ്ക് കൂടിക്കൂടി വരുന്നതാണ്. പ്രായം കൂടുന്തോറും ആ ഏജ് കൂടുന്നതനുസരിച്ച് വളരെ കൂടുതലായിട്ട് ക്യാൻസറിന്റെ റിസ്ക് കൂടിക്കൂടി വരും എന്നുള്ളതാണ്. പിന്നെ കേരള സമൂഹം എന്ന് പറയുന്നത് 12%, ഇന്ന് 12 12% ആൾക്കാരും 60 മുകളിലുള്ളവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ്. ഇന്ത്യൻ ആവറേജ് എടുത്താൽ 6% ഉള്ളൂ. അപ്പൊ കേരളത്തിൽ ക്യാൻസറിന്റെ റേറ്റ് കൂടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പ്രായമുള്ളവർ കൂടുതലുള്ള സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ ക്യാൻസറിന്റെ റേറ്റ് ഇനിയും കൂടും. ഇത് പിന്നെ ക്യാൻസർ ട്രെയിനാണ്. ഞാൻ ഇതിനെ കുറിച്ച് പിന്നെ പറയുന്നില്ല. കാരണം പഞ്ചാബിലാണ് ഭയങ്കര ക്യാൻസർ എന്ന് പറഞ്ഞിട്ടല്ലേ പ്രചരണം. പഞ്ചാബിലാണ് ഭയങ്കര ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വസ്തുതന്വേഷണമാണ് ഇത്. നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിൽ ഇന്ത്യൻ ആവറേജിനേക്കാൾ താഴെ മാത്രമേ ക്യാൻസർ ഉള്ളൂ എന്നുള്ളതാണ് വിശദമായിട്ട്. 5 ജനങ്ങളെ വെച്ചിട്ട് പഞ്ചാബ് സർക്കാർ നടത്തിയ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആവറേജ് 98 പഞ്ചാബിൽ അതിലും കുറവ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. 98 അല്ലേ, 88 ഉള്ളൂ. പഞ്ചാബ് ശരാശരി 88 ഉള്ളൂ, ഇന്ത്യൻ ശരാശരി 98 ഉണ്ട്. ഈ ഹരിത വിപ്ലവത്തിന്റെ കളിത്തൊട്ടിലായിട്ടുള്ള പഞ്ചാബിലാണ് സകല ക്യാൻസറും എന്നാണ് ഡൗൺ ടു എർത്ത് മാതിരിയുള്ള മാഗസിൻസ് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റുപാടാൻ ഇടത്തെ കുറെ ആൾക്കാരുമുണ്ട്. പക്ഷേ യഥാർത്ഥ വസ്തുത പറഞ്ഞ പഞ്ചാബിൽ കുറവെന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. നമ്മൾ പോകേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം. എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ സത്യം പുറത്തു വരും. നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ചിട്ടും ഈ രണ്ട് പ്രധാനപ്പെട്ട പിന്നെ ക്രിറ്റിസിസത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി ജൈവ കൃഷിയിലേക്ക് നമുക്ക് വരാം. ജൈവ കൃഷിയിലേക്ക് വരുമ്പം അതിനെ അതിന്റെ അവകാശവാദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കണമല്ലോ. ഒന്നെന്താണ്? ജൈവ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പോഷകപരമാണ്, പോഷക ഗുണങ്ങളുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, ഇത് കൂടുതൽ ആരോഗ്യം നല്ലതാണ്, കാരണം അതിൽ ബാക്കിയുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂ അതൊന്നും അതിലില്ല. മൂന്നാമത്തേത് സേഫ് ആണ് അത് ഉപയോഗിക്കാൻ. നാലാമത്തേത് ലോവർ ക്യാൻസർ റിസ്ക്. ഇതൊക്കെയാണ് അവകാശവാദങ്ങൾ. ഇതിനെ കുറിച്ച് ഉള്ള പഠനങ്ങളാണ് അടുത്ത് പറഞ്ഞത്. ന്യൂട്രീഷണൽ ആണോ ഇത്? അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷന്റെ 2010 പഠനങ്ങളാണ്. ഇവരുണ്ടല്ലോ 98,000 പഠനങ്ങളുടെ പഠനമാണിത്. 98,000 പഠനങ്ങളുടെ മെറ്റ അനാലിസിസ് ആണ് ഇവർ നടത്തിയിരിക്കുന്നത്. ന്യൂട്രീഷൻ റിലേറ്റഡ് ഹെൽത്ത് എഫക്ട്സ് ഓഫ് ഓർഗാനിക് ഫുഡ്സ് സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. എന്റെ ശാസ്ത്രഗതിയിലെ ലേഖനത്തിന്റെ ഒരു ഘട്ടമാണിത്. 98,000 പഠനങ്ങൾ പരിശോധിച്ച ഒരു ബൃഹത് അവലോകനത്തിൽ പറയുന്നത് അലൻ ഡാങ്കറിന്റെ പേപ്പറാണ്. അപ്പോ ആ ഒരു
അത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണവുമായിട്ട് വ്യത്യാസമില്ല, കൂടുതൽ മെച്ചം എന്ന് പറയാനില്ല എന്നുള്ളതാണ് ഈ ജൈവോൽപ്പന്നങ്ങളെ കുറിച്ച് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. ഇനിയോ, ഇനി സേഫറാണോ, കൂടുതൽ സേഫാണോ എന്നുള്ളതാണ് അടുത്തത് പരിശോധിക്കുന്നത്. ഇത് ആർ ഓർഗാനിക് ഫുഡ് സേഫർ ഓർ ഹെൽത്തിയർ ദാൻ ദ കൺവെൻഷണൽ ആൾട്ടർനേറ്റീവ്? നമ്മൾ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന രാസവളങ്ങളും കൃത്യമായിട്ടുള്ള കീടനാശിനികളും ഒക്കെ വെച്ച് പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം സേഫാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കൺക്ലൂഷൻ എന്താണ്? അത് യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ജൈവകൃഷി നടത്തുന്ന വൻ അവകാശവാദങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ദീർഘകാല പഠനങ്ങളിലൂടെ കാണിക്കുന്നത്. ഇത് സ്വാദ് മെച്ചപ്പെടും, പിന്നെ കൂടുതൽ സുരക്ഷിതമാണും എന്നൊക്കെ പറയുന്നത് വ്യത്യാസമൊന്നുമില്ല. ചെറിയ ഒരു ഒരു ക്യാൻസറിന്റെ കേസിൽ നോൺ ഹോഡ്ജിൻ ലിംഫോമ എന്ന് പറയുന്ന കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം, അത് സിഗ്നിഫിക്കന്റ് അല്ല, ചെറിയൊരു വ്യത്യാസം കാണുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇനി ക്യാൻസറിന്റെ റിസ്ക് കുറക്കുമോ? ജൈവോൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന്റെ റിസ്ക് കുറയുമോ? അല്ലെ, നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് RCC ഡോക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ജൈവ കൃഷി നടത്തുന്നുണ്ട്, പിന്നെ അപ്പൊ നമ്മളും ജൈവ കൃഷി നടത്തണം, ക്യാൻസർ കുറക്കാൻ ഇതേ ഉള്ളൂ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചിട്ടൊക്കെ കേൾക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല, കേൾക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ഇതിന്റെ വസ്തു, കുറക്കുമോ? ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗംഭീരം പഠനം നടന്നു. എത്ര 9 കൊല്ലം നീണ്ട പഠനം, അത് പിന്നെ 600,000 സ്ത്രീകളെ വെച്ചുകൊണ്ട് 600,000 സ്ത്രീകളെ വെച്ചുകൊണ്ട് 9 കൊല്ലം നീണ്ടു നിന്ന പഠനത്തെ കുറിച്ചിട്ടുള്ളതാണ് അടുത്തത്. ബ്രാഡ്ബറിന്റെ പേപ്പറാണ്. നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് ഫുഡ് ഡസൻ ലോവർ ഓവറോൾ ക്യാൻസർ റിസ്ക്, കുറക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതായത് 45,000 സ്ത്രീകൾ കംപ്ലീറ്റ് ഓർഗാനിക് ഫുഡ് മാത്രം, ബാക്കിയുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് 9 കൊല്ലം ഇവരെ നിരീക്ഷിച്ചു. ഇവരിൽ എത്ര പേർക്ക് ക്യാൻസർ വന്നിരിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചിട്ട് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജൈവോൽപ്പന്നങ്ങൾ മാത്രം കഴിച്ചവരിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. 9 കൊല്ലം നീണ്ട പഠനത്തിൽ വ്യത്യാസമില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോ ഈ അവകാശവാദങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെന്താണ് പേടി? പേടി എന്താണ്? പെസ്റ്റിസൈഡ് കണ്ടാമിനേഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലേ, പഴങ്ങളിലും പച്ചക്കറികളിലും എല്ലാം വരുന്ന ഭീകരമായിട്ട് കണ്ടാമിനേഷൻ. മിനിയാന്ന് പത്രത്തിലുണ്ടായിരുന്നില്ലേ അല്ലേ, പിന്നെ ഭയങ്കരമായിട്ട് ഈ ഇതിലൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞ്. അതാണ് നമുക്ക് ഇനി അടുത്തത് പരിശോധിക്കേണ്ടത്. ഏത് വിഷത്തിനും അനുവദനീയമായിട്ടുള്ള ഒരളവുണ്ട്. അപ്പൊ നിങ്ങൾ പറയും വിഷത്തിന് അനുവദനീയമായിട്ടുള്ള അളവോ? ഇതെന്ത് നിങ്ങൾ പറയുന്നത്, വിഷം വിഷമല്ലേ? പക്ഷെ വിഷം വിഷമല്ല, അതിന്റെ അളവാണ് കാര്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ ഡോസ് ആണ് കാര്യം. അപ്പോ ഈ ഒരു പരിധിവരെ നമ്മുടെ ശരീരം അതിനെ വിഘടിച്ച് തകർത്ത് കളയും ഒരു പരിധിവരെ. ആ അത് തന്നെയാണ് MRL വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് അറിയോ? അത് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എലികളിൽ പരിശോധിക്കും. എലികളില് 3-4 തലമുറ ഒരളവിൽ വിഷം കൊടുത്തിട്ട് അതിന് യാതൊരു ശരീരത്തിന് തിണർപ്പോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യുത്പാദനത്തിനുള്ള കുറവോ അങ്ങനെയുള്ള പലവിധ ഫാക്ടേഴ്സ്, ആ എലി ചത്തുകഴിഞ്ഞാൽ അതിന്റെ കരളും എല്ലാം എടുത്ത് ടിഷ്യൂ ഹിസ്റ്റോപാത്തോളജി എല്ലാം പരിശോധിച്ചിട്ട് യാതൊരു തകരാറും ഇല്ലാത്ത തലമുറ കൊടുത്തു കഴിഞ്ഞാലും തകരാറുകൾ ഒന്നുമില്ലാത്ത ഒരു ഡോസ് കണ്ടുപിടിക്കും. അതിനെ ലോവസ്റ്റ് LOAE ലോവസ്റ്റ് ഒബ്സർവബിൾ അല്ല, നോ ഒബ്സർവബിൾ അഡ്വേഴ്സ് ഇഫക്ട് ലെവൽ എന്നാണ് NOAEL എന്നുള്ളതാണ് അതിന്റെ പേര്. ഒരു തകരാറും കാണിക്കാത്ത ഒരു ഡോസ്, അതിന്റെ 100-ൽ 1 മനുഷ്യനിൽ സേഫ് ആയിട്ട് പറയുന്ന ഡോസ്, അതാണ് MRL വാല്യൂ എന്ന് പറയുന്നത്. അത് ആ ഡോസ് എലിക്ക് തകരാറില്ലാത്ത ഡോസിന്റെ 100-ൽ 1 അതാണ് MRL ആയിട്ട് എടുത്തിരിക്കുന്നത്. LOAEL NOAEL ADI. അപ്പൊ ദിവസേന നമുക്ക് ഈ ADI NOAEL അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദിവസേന നമുക്ക് കഴിക്കാവുന്ന ഒരു അളവ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനാണ് അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്. അപ്പൊ ചെറിയ അളവിൽ ദിവസേന കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത ഒരു ഡോസ് ആണ് ഈ പറയുന്ന ഡോസ്, അതൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇനി നമ്മള് ഈ ഓൾ ഇന്ത്യ ലെവലില് കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്ന 26 സെന്റർ ഉണ്ട്. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിൽ. ഈ 26 സെന്ററിൽ ഒരു സെന്ററാണ് കാർഷിക കോളേജ് വെള്ളായണി നടത്തുന്ന ലാബറട്ടറി.
അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അവർ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ എടുത്ത് എന്തൊക്കെ പഴങ്ങളും പച്ചക്കറികളും പിന്നെ കാലിത്തീറ്റയും എണ്ണയും പാലും ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് പരിശോധിച്ചുകൊണ്ടേയിരിക്കും, അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കും. അതിൻ്റെ കഴിഞ്ഞ 2015-16 വർഷത്തെ കേന്ദ്ര റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്, കേന്ദ്രീകൃതമായിട്ടുള്ള റിസൾട്ട്. ഈ കാണിക്കുന്ന എന്താ ഇത്രക്കെ, അതായത് 18,000 സാമ്പിൾ എടുത്തതിൽ 559 സാമ്പിളിലാണ് MRI വാല്യൂവിനേക്കാളും കൂടുതലാണ്. എത്ര ശതമാനം? 3% അപകടം എന്ന് പറഞ്ഞുകൂടാ, അനുവദനീയമായതിനേക്കാളും കൂടുതൽ അളവിൽ വിഷം വന്നിട്ടില്ല. 3% നമ്മൾ ഇവിടെ പറയുന്ന കേട്ടാ എന്താ തോന്നുവാ, തക്കാളി കഴിച്ച് കുടുംബം ആത്മഹത്യ ചെയ്തു അല്ലേ, അതിലടങ്ങിയ വിഷം എന്ന് പറയുന്ന നിലയിലാണ് പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്നത് കേട്ടാൽ. എന്നാ 3% വിഷമുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു നിങ്ങളോട്? ഒരാൾ, ഇതെല്ലാം പത്രങ്ങൾക്ക് കൊടുത്ത വാർത്തയാണ്, പക്ഷെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇവർക്ക് പരിഭ്രാന്തി ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ, ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുക. ഇത് പഴവർഗ്ഗങ്ങളുടേതാണ്, അല്ല പച്ചക്കറികളുടേതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 3.4%. ഇത് പഴവർഗ്ഗ സാമ്പിൾസ് ആണ്. ആ വർഷത്തെ ഇന്ത്യയിലത്തെ ഈ 26 സെന്ററിലെയും പഴങ്ങളുടെ സാമ്പിൾ എടുത്തതിൽ പറയുന്നത് 2.2%. ഇത് വെള്ളാഴി കാണുന്നുണ്ട്. ഇനി കേരളത്തിൽ നമുക്ക് എടുക്കാം, നമുക്ക് താല്പര്യം കേരളത്തിലെ ആയതുകൊണ്ട് കേരളത്തിലെ സാമ്പിളിന്റെ കണക്കെടുക്കാം. കേരളത്തിലത്തെ പിന്നെ 2015-2016 മാർച്ച് വരെയുള്ള സാമ്പിൾസിന്റെ കണക്കാണ്. ഇതെനിക്ക് അവിടുത്തെ ലാബിന്റെ ഹെഡ് തന്ന കണക്കാണ്. ഈ കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചെണ്ണത്തിൽ മാത്രം, അതിന്റെ ഇത് കാണിക്കുന്നില്ല, ലാലിയുടെ 406 എണ്ണത്തിൽ മാത്രമേ 1270 എടുത്തതിൽ എബവ് എംആർ മനസ്സിലാക്കുന്നത്. 3% ഇന്ത്യൻ ആവറേജിന്റെ അതേമാതിരി തന്നെയാണ് കേരളത്തിലും വരുന്നത്. അടുത്ത വാല്യൂ മനസ്സിലാവും. ഇത്രയാണ് ആകെ 1225 സാമ്പിൾ എടുത്തതിൽ, 1235 സാമ്പിളിൽ ആ ചുവപ്പ് കാണുന്നില്ലേ, 106 സാമ്പിളാണ് MRI വാല്യൂവിനേക്കാളും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ഭയങ്കര ഭീതിജനകമായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല, ഇനിയും കൃഷിയിൽ മെച്ചപ്പെടാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ പറയുന്നത്ര ഭീതിജനകമൊന്നുമല്ല സംഗതികൾ. ഏകദേശം ഇതേ തോതിൽ തന്നെയാണ് ബ്രിട്ടനിലും അർജന്റീനയിലും UK ഒക്കെ 3-2% കണ്ടാമിനേഷൻ അവിടെയും വരുന്നത്. ഇത് പിന്നെ വെജിറ്റബിൾസ് പച്ചക്കറിയിൽ എടുത്തതിൽ, പച്ചക്കറി മാത്രം നോക്കിക്കഴിഞ്ഞാൽ 12 എണ്ണത്തിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 12 സാമ്പിൾ, ആകെ എത്ര സാമ്പിൾ എടുത്തതിൽ? 466 സാമ്പിൾ എടുത്തതിൽ 12 എണ്ണത്തിലാണ് അനുവദനീയമായിട്ട് അളവിനേക്കാളും കൂടുതൽ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ശരീരം ദഹിപ്പിച്ച് കളയുന്നതാണ്, അത്രയ്ക്കേ ഉള്ളൂ കണ്ടാമിനേഷൻ എത്രയും. ഇത് പിന്നെ ഫ്രൂട്ട്സിൽ പഴങ്ങളിലുള്ള കീടനാശിനി അവശിഷ്ടമാണ്. പഴങ്ങളിലുള്ള കീടനാശിനി അവശിഷ്ടം നോക്കിക്കഴിഞ്ഞാൽ 1 കിട്ടി, 120 സാമ്പിൾ എടുത്തതിൽ 1 അനുവദനീയമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ അളവിൽ കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വെള്ളായണിയിലത്തെ ഡാറ്റയാണ്, വെള്ളായണി കാർഷിക കോളേജിലത്തെ ഡാറ്റയാണ്. പക്ഷേ ചുവന്ന മുളകിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചുവന്ന മുളകും പിന്നെ കാടമം ഏലത്തിലുമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ചുവന്ന മുളക് ആന്ധ്രയിലാണ് കൃഷി ചെയ്യുന്നത്, നമ്മൾ വളരെ കുറച്ച് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ, എങ്കിൽ പോലും അതിലാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഇത് പിന്നെ ഓർഗാനിക്, നമ്മൾ ജൈവ പച്ചക്കറി ഷോപ്പുകൾ ഉണ്ടല്ലോ, ജൈവ പച്ചക്കറി മാത്രം വിൽക്കുന്ന ഷോപ്പുകൾ, ആ ഷോപ്പുകളിൽ നിന്ന് എടുത്ത കേസാണിത്. ആ ഷോപ്പുകളിൽ നിന്ന് എടുത്ത കേസിലും അതിലുമുണ്ട് കീടനാശിനി. നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ മാതിരി സംഗതി ശരിയാണ്, അതായത് ഒരേ സാധനത്തിൽ നിന്ന് മേടിക്കുന്നു, ഇത് ജൈവ ഷോപ്പിലാണ് വിൽക്കുന്നതെങ്കിൽ കഴുകി ഒന്ന് തുടച്ച് അപ്പോൾ തന്നെ എൻ്റെ പുറകത്തെ കുറേ സാധനം പോയി കിട്ടി, അത് തുടച്ചിട്ട് അത് വിൽക്കുന്നു. ഇത് ഒരേ തമിഴ്നാട്ടിലോ കർണാടകയിലോ കൃഷിക്കാരെ തന്നെ കൃഷി ചെയ്യുന്നത് രണ്ടും സാധനം ഇവിടെ കൊണ്ടുവന്ന് ക്ലിയറാക്കി വെക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഇത്രക്കൊന്നും പേടിക്കേണ്ട, ഈ 3% സാമ്പിളിലാണ് ഞാൻ അനുവദനീയമായിട്ട് അളവിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞത്. 3% അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇത് പച്ചക്കറികൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഒന്നിക്കൽ പുളിശ്ശേരി സാമ്പാർ അതുമാതിരിയുള്ള പുളിയുള്ള കറികളാണ്, അല്ലെങ്കിൽ വേവിച്ചിട്ടാണ് എന്തായാലും ഉപയോഗിക്കുന്നത് അല്ലേ? കഴുകി വേവിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴുകി വേവിക്കുമ്പോഴേക്കും
അതിൻ്റെ 99.99% വിഘടിച്ചു പോകും. വേവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വിഘടിച്ചു പോകുന്നതാണ് കഴുകി വേവിക്കുമ്പോഴേക്കും. അവിടെ ഈ പറഞ്ഞ പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് പച്ചക്കറികളും നമ്മൾ സേഫർ സൈഡിൽ ഒന്ന് നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. പിന്നെ നമ്മൾ റോ ആയിട്ട് അതുമാതിരി സലാഡായിട്ട് കഴിക്കുന്നത് നന്നായിട്ട് കഴുകുക, നന്നായിട്ട് കഴുകുക. മറ്റേ തിളപ്പിച്ച് ഉപയോഗിച്ചാൽ മതി, ഇത്രക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ബേജാറ്, ഒരു മീറ്റിംഗിൽ എന്നോട് വീട്ടമ്മ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് സമാധാനമായി, ഞാൻ വീട്ടിൽ നിന്ന് കഴുകി കഴുകി കഴുകിയിട്ടുള്ള പച്ചക്കറിയാണ് കൊടുക്കുന്നത്, സ്കൂളിൽ നിന്ന് എന്താ കൊടുക്കുന്നത് ആരറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭീകരമായിട്ടുള്ള അവസ്ഥയൊന്നുമില്ല, എങ്കിൽ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് ഓർഗാനിക് സാമ്പിൾസ് നോക്കി കഴിഞ്ഞപ്പോ ഒരു ശതത്തില് അത്രയും ഇതുണ്ട്. നമ്മള് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് എത്ര ഇരട്ടിയാണ് വില കൊടുത്ത് മേടിക്കുന്നത് അല്ലേ. ശ്രീനിവാസൻ, നടൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തിന് വളരെ ബഹുമാനിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്, ശരി തന്നെ. പക്ഷെ ലോക്കൽ മാർക്കറ്റിൽ 1 കിലോ അരിക്ക് 35 രൂപ വലിയ ഉണ്ടാകുമ്പോ അങ്ങേരുടെ അരിക്ക് എത്ര വില? 140 രൂപ അല്ലേ. ജൈവൻ ജൈവൻ എന്ന് പറഞ്ഞിട്ട് എത്ര ഇരട്ടിയാണ് മേടിക്കുന്നത്? അത് 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 ആളെ പറ്റിക്കലല്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് അത് പിന്നെ അങ്ങനെ പറയുക വഴി ആൾക്കാർ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ, ബാക്കിയുള്ളതിൽ മുഴുവൻ വിഷമാണ് എന്ന് പറയുന്നത് ഒരു പേടിപ്പിക്കൽ കച്ചവടമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ശരിയാണോ, എത്തിക്കലാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് ഇതിന്റെ ഒരു ഒരു ട്രെൻഡ്, ഒരു പ്രവണത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രവണത നോക്കിക്കഴിഞ്ഞാൽ 2009-10 മുതൽ 15-16 വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വലിയ തോതിലൊന്നും കൂടിയിട്ടില്ല. പച്ചക്കറി സാമ്പിളൊക്കെ ഒരുപാട് കൂടുതലായിട്ടുണ്ട്, അതനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതും ആ തോതിലേക്കേ കൂടിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും, ഇനിയും നമ്മുടെ വിജ്ഞാന വ്യാപന മേഖല മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഇനിയും കുറക്കാൻ വേണ്ടി പറ്റും. നമ്മളെ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലും കൂടെ നമ്മൾ ഇടപെടണം, എങ്കിൽ നമുക്ക് ഇനിയും കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പിന്നെ വെജിറ്റബിൾസിന്റെ ട്രെൻഡാണ്. വെജിറ്റബിൾസിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം വളരെ കുറഞ്ഞു വരും. പണ്ടത്തേനേക്കാളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1990s എൺപതുകളിലെയും ഡാറ്റ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര മെച്ചപ്പെട്ടിരിക്കുന്നു എന്നറിയോ? അന്ന് 5% സാമ്പിളിലൊക്കെയാണ് കണ്ടാമിനേഷൻ, ഇന്നത് 3-2 കുറഞ്ഞിരിക്കുന്നു. എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു. ഇത് ഫ്രൂട്ട്സിന്റെ അനാലിസിസ് ആണ്. ഫ്രൂട്ട്സിന്റെ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാലും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാടമം, കാടമത്തിന്റെ സാമ്പിളാണ്. കാടമത്തിൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയാ നിങ്ങൾ ആ ചോപ്പ് കാണുന്നതും എടുത്ത സാമ്പിളിലെല്ലാം കണ്ടാമിനേഷൻ ആണ്. എടുത്ത സാമ്പിളിലൊക്കെ ഇതുണ്ട്, അനുവദനീയമായിട്ട് അളവിനേക്കാളും കൂടുതലുണ്ട്. നമ്മുടെ ഏലം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ ഉള്ള ഒരു കാർഷികോൽപ്പന്നം, ഏലം. അത് ഏലകൃഷിക്കാരുടെ ഇടയിൽ ഒരുപാട് മാർഗങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതങ്ങനെ വഴങ്ങുന്നില്ല. ഏലത്തിന് വില കൂടി കഴിഞ്ഞാൽ അപ്പോ കട്ടപ്പനയിൽ പുതിയ കീടനാശിനി ഷോപ്പുകൾ തുറക്കും, ഏലത്തിന് വില കുറഞ്ഞ ഉടനെ അടക്കും എന്നുള്ളതാണ് സ്ഥിതി. അപ്പൊ ഏലത്തിന് ഒരുപാട് മാർഗങ്ങൾ ഇനി വികസിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഏലം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തോല് കളഞ്ഞിട്ട് അതിന്റെ വിത്തെടുക്കുക. വിത്തെടുത്ത് ആ പുറമെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വിത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. കരിലീസ് വേറെ എന്നുള്ളത് ഈ കറിവേപ്പില, കറിവേപ്പിലും ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. പക്ഷെ ഇത് അത്ര ബേജാറാവാനില്ല, കാരണം കറിവേപ്പില നിങ്ങൾ എത്ര പോരിടും, കുറച്ചലിടുള്ളൂ, അതൊക്കെ അങ്ങ് പോകാനേ ഉള്ളൂ, ഇതൊക്കെ അങ്ങ് കലർന്നു പോകാനും. ഞാനങ്ങനെ പേടിക്കണമെന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ. കാരണം ഫുഡ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ എല്ലാം കൂടെ ഉച്ചഭക്ഷണം 1/2 kg നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് വെച്ചോ, ആ 1/2 kg പകുതിയിലധികവും ചോറാണ്. ചോറിൽ വളരെ കുറച്ച് കീടനാശിനി ഉള്ളൂ, വളരെ വളരെ. പിന്നെ സാമ്പാർ, കുറച്ച് ഉപ്പേരി, കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. അതിലൊക്കെ നോക്കുമ്പോൾ ഈ കരിവേപ്പിലയിൽ എത്ര വന്നു അതിന് കരിവേപ്പിലേൻ്റെ അംശം, വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് സ്വന്തമായിട്ട് നിങ്ങൾ കരിവേപ്പില ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ പുറത്തുനിന്ന് 4 കരിവേപ്പില വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാം. ഡിറ്റർജന്റ് സൊല്യൂഷനിൽ ഒന്ന് ഇട്ട് ഒന്ന് ഒന്ന് ഇതാക്കിയിട്ട് നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകിക്കഴിഞ്ഞാൽ അതിന് വലിയൊരു അംശം വേറെ കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ഫുഡ് ഫാക്ടർ എന്ന് പറയുന്നത് കരിവേപ്പിലേൻ്റെ അംശം വളരെ കുറവാണ്. ഇനി ഏറ്റവും പ്രധാന ഉൽപ്പാദനമാണല്ലോ കൃഷിയുടെ മേഖലയിൽ. ഒരു കൃഷിക്കാരൻ ഞാൻ, പിന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിന്റെ ഒരു ഭാഗം മാർക്കറ്റിൽ ചന്തയിൽ വിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ കൃഷിക്കാരൻ. അവനാണ് ഈ സമൂഹത്തിനെ പോറ്റുന്നത്. അല്ലാണ്ട് ഹോബിക്ക് 4 കൃഷി ചെയ്ത് ഉടനെ വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് ഉണ്ടാക്കുന്ന ആളല്ല കൃഷിക്കാരൻ. അങ്ങനെ കൃഷിയുടെ കൃഷിയാണ് പ്രധാന വരുമാന മാർഗമാ എന്നുള്ള നിലക്ക് വരുന്ന ഒരു കൃഷിക്കാരന്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് വസ്തുത? കാരണം ഉൽപാദനം കിട്ടണ്ടേ, ഉൽപാദനം കിട്ടാണ്ട് ഒരു കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോ ഇത് കാണിക്കുന്നത് സാധാരണ എന്താ പറയുക, ഒരു ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 3 കൊല്ലം ഉൽപാദനമൊക്കെ കുറഞ്ഞാൽ പിന്നെ
അതൊരു ശീലമായിക്കോളും, പേടിക്കണ്ട എന്നുള്ളതാണ്. അവർ ഉത്പാദനം കൂടുന്നുള്ളതല്ല, ഉത്പാദനം കൂടാനൊന്നും പോകുന്നില്ല, പക്ഷെ പിന്നെ അതൊരു ശീലമായിക്കോളും. പണ്ട് തെണ്ടുന്നതിനെ കുറിച്ച് പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ഡോക്ടർ നവീൻ രാമൻകുട്ടി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പഠനമാണ്, വളരെ ആഗോള പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പഠനം പറയുന്നത് എന്താണ്, 3% മുതൽ ഏകദേശം 33% വരെ കുറവ് വരും ഉത്പാദനക്ഷമതയിൽ നിന്നാണ്. പച്ചക്കറിയിൽ 10-24% ഉത്പാദനക്ഷമ കുറവ് വരും. നിങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നില്ലെങ്കിൽ 24%, ഏകദേശം പകുതി വില, കാൽഭാഗം കുറവായിരിക്കും. അതിൽ കൂടുതൽ കൂടുതലാവാം, അത്രയെങ്കിലും കുറയും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ജൈവകൃഷി എന്ന് പറയുന്നത് പുറമെ ഒരു ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അയാൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും, കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, അത് എക്കോ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് അയാളുടെ എന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയിൽ ചെയ്തു പോകുന്നതാണ്. അല്ലാണ്ട് അയാൾ ഉത്പാദനം കുറയും, യാതൊരു സംശയമില്ല കാര്യം. ആ കുറഞ്ഞ ഉത്പാദനത്തിന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ കിട്ടണം. അത് കൊടുക്കുന്നുണ്ടോ? എത്രമാത്രം കൊടുക്കുന്നുണ്ട്? നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, കേരളത്തിനെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്? നമ്മളെ കവികളും കലാകാരന്മാരൊക്കെ ഗംഭീരമായിട്ട് കേരളത്തിന്റെ മണ്ണിനെ കുറിച്ച് പറയില്ല, ഇതുമാതിരിയുള്ള നല്ല മണ്ണില്ല എന്നൊക്കെ പറയും. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോവർണാന്തമായി എന്നൊക്കെ ഉള്ളൊരു പാടിയ മനോഹരമായിട്ടുള്ള മണ്ണാണ്. അപ്പോ പക്ഷേ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പം ഈ ഉയർന്ന മഴ പെയ്യുന്ന ട്രോപ്പിക്കൽ പ്രദേശത്ത്, ഈ ഉഷ്ണമേഖല പ്രദേശത്തുള്ള നമ്മുടെ മണ്ണിന്റെ ഉൽപാദനക്ഷമത കുറവാണ്, ഫലപുഷ്ടി കുറവാണ്. എന്തൊക്കെയാ കാരണങ്ങൾ? ഞങ്ങള് കാർഷിക സർവകലാശാല കേരളത്തിലത്തെ 140,000 മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ചു. അതൊരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു വർക്കായിരുന്നു അത്. പുസ്തകം ലഭ്യമാണ്. അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഹൈലി വെതേഡാണ്, വെയിലും മഴയും കൊണ്ട് വെതർ ചെയ്യപ്പെട്ട മണ്ണാണ് നമ്മുടെ മണ്ണ്. ഭയങ്കര പുളിരസമുള്ള മണ്ണാണ്. പിന്നെയോ അതിന്റെ ഓരോ മണ്ണിലും അതിന്റെ കളിമണ്ണിന്റെ അംശം ഉണ്ടാവും. നമ്മുടെ മണ്ണിലുള്ള കളിമണ്ണിന്റെ അംശം ചേടി മണ്ണാണ്. ചേടി എന്ന് പറയില്ലേ നമ്മള്, ചേടി കാവോലിനൈറ്റ് ക്ലേയാണ്. അതിന് മൂലകങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറവാണ്. അത് മഴ പെയ്ത് കഴിയുമ്പം ഇതിൽ നിന്ന് മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ക്ലേയുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. പിന്നെയോ അതിൽ ജൈവാംശം കുറവാണ്. എന്തുകൊണ്ടാണ്? ഭയങ്കര ചൂടാണ്. ചൂടാകുമ്പോൾ ജൈവാംശം എല്ലാം വിഘടിച്ച് അതിൽ സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ച് അത് കാർബൺ ഡൈഓക്സൈഡ് ആക്കി മാറ്റും. ഈ ലയിച്ച സാധനങ്ങളൊക്കെ അത് വെള്ളത്തിൽ അലിഞ്ഞിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വളക്കുറവ്, വളപുഷ്ടി കുറഞ്ഞ മണ്ണാണ് നമ്മുടേത്. പിന്നെ ഫോസ്ഫറസ് ഭയങ്കര പുളിരസമായതുകൊണ്ട് ഫോസ്ഫറസ് മണ്ണിൽ അങ്ങ് അമർന്നു പോകും, അത് ചെടിക്ക് കിട്ടൂല. പിന്നെ പൊട്ടാസ്യം, കാൽഷ്യം വളരെ കുറവാണ്. എക്സ്ട്രീംലി ലോ മഗ്നീഷ്യം. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലത്തെ ഒരുപാട് പാടശേഖരങ്ങൾ പരിശോധിച്ചപ്പോൾ മഗ്നീഷ്യം ക്രിട്ടിക്കൽ അളവിലും കുറവാണ്. എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം മാത്രം കൊടുത്താൽ മതി വിളവ് കൂട്ടാൻ, ക്രിട്ടിക്കൽ അളവിലും കുറവാണ് മഗ്നീഷ്യം. പിന്നെയോ ലോ ബോറോൺ, ലോ സിങ്ക്, ഈ മൂലകങ്ങളൊക്കെ, ചെടിക്ക് അത്യാവശ്യം വേണ്ട മൂലകങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ കുറവാണ്. എന്താ തെളിവ്? ഇത് ഈ മണ്ണിന്റെ പുളിരസം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളിടുന്ന വളങ്ങളുടെ ആ ഫലം, ഇത് എത്രമാത്രം അത് ചെടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ മണ്ണ് നിങ്ങളുടെ pH 4.5 ആണെങ്കിൽ നിങ്ങൾ ഇടുന്ന വളത്തിന്റെ 71% മാത്രമേ ചെടിക്ക് കിട്ടുള്ളൂ, അത്രേ അതിന് എഫിഷ്യൻസി ഉള്ളൂ, അല്ല വേസ്റ്റ് ആവുന്നുള്ളൂ. ബാക്കി 30% കിട്ടുള്ളൂ, 70% വേസ്റ്റ് ആയി പോകും, പുളിരസം കൂടുതലാണ്. ആരെങ്കിലും കൊല്ലത്തിലും കുമ്മായം ഇടുന്നവരുണ്ടാ? കൊല്ലത്തിലും കുമ്മായം, അല്ലെങ്കിൽ കൊല്ലത്തിൽ 2 തവണയെങ്കിലും നിങ്ങളുടെ കൃഷിയിടത്തിൽ കുമ്മായം ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളിടുന്ന രാസവളം വെറുതെ, അല്ലെങ്കിൽ ബാക്കി ജൈവവളമായാലും അത് വലിയ തോതിൽ വെറുതെയാണ്, ചെടിക്കത് കിട്ടുന്നില്ല. pH 7 ആയിക്കഴിഞ്ഞാൽ, നന്നായിട്ട് കുമ്മായം ചേർത്തിട്ട് pH 7 എത്തിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ചെടിക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ടേബിൾ കാണിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോ സുധീഷേട്ടന്റെ വീട്ടിന്റെ പുറത്തുനിന്നെടുത്ത ഒരു ഫോട്ടോ ആണ്. ഒരു തെങ്ങ് ഈ ചുറ്റുപാട് നോക്കിയാ നിങ്ങളൊന്ന്, എല്ലാം ഇങ്ങനെയല്ലേ കടന്ന തെങ്ങൊക്കെ, എല്ലാ തെങ്ങിന്റെയും ചിത്രം ഇതാ. ഇതെന്താ കാണിക്കുന്നത്? മഗ്നീഷ്യത്തിന്റെ കുറവ്, നൈട്രജന്റെ കുറവ്, പൊട്ടാസ്യത്തിന്റെ, അടിയിലത്തെ ഇലകളുടെ അറ്റം കരിയുന്നുണ്ട്, അത് പൊട്ടാസ്യത്തിന്റെ കുറവ്. പിന്നെ പൊതുവേ മഞ്ഞത്തെങ്ങിന് മഗ്നീഷ്യം കൂടുതൽ ഇട്ട് കൊടുക്കണം, മഞ്ഞത്തെങ്ങിന് കൂടുതൽ മഗ്നീഷ്യം കൊടുക്കണം, അത് അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ ക്ഷീണം കൂടെ അധികമായി. അങ്ങനെയുള്ള ഒരു തെങ്ങാണ്. ചെറുപ്രായത്തിൽ കുറെ കായ്ക്കും, പക്ഷെ കുറച്ചങ്ങോട്ടാവുമ്പോഴേക്കും
അതിനെല്ലാം ക്ഷീണം ബാധിക്കും. നിങ്ങളുടെ പറമ്പിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ പോയ തെങ്ങുകളുടെ ഒരു ചിത്രം തലയിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ തേങ്ങ തന്ന തെങ്ങാണോ പോയത്? ഉറപ്പായിട്ട് അല്ലേ, കൂടുതൽ തേങ്ങ തന്ന ആ തെങ്ങാണ് പോയത്. കൂടുതൽ തേങ്ങ തന്ന തെങ്ങിന് കൂടുതൽ വളം കൊടുത്തിനോ ആരെങ്കിലും കാസർഗോഡൻ ഭാഷയിൽ ചോദിച്ചാല്? ആരും കൊടുത്തിട്ടില്ല. പന്തിയിൽ യാതൊരു പക്ഷഭേദമില്ല, നമ്മൾ നീതിമാന്മാരാണ് അല്ലേ. എല്ലാവരും ഒരുപോലെ വളം കൊടുക്കും. 2 തേങ്ങ പിടിക്കുന്ന തെങ്ങായാലും 120 തേങ്ങ പിടിക്കുന്ന തെങ്ങായാലും ഒരുപോലെ വളം ചെയ്യും. 120 തേങ്ങ പിടിക്കുന്ന തെങ്ങ് ക്രമേണ ക്രമേണ ഡയറി കുറിപ്പ് എഴുതി വെക്കും, എന്നിട്ട് ആത്മഹത്യ ചെയ്യും. കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന മാതിരി എന്താണ് ലക്ഷണം? മുള്ള് മടലിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. മുംബൈയിലെ കൂടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണൂല, മടലിന്റെ എണ്ണം കുറഞ്ഞു വരും, മടല് നേർത്തു വരും, അതിന്റെ നീളം കുറഞ്ഞു വരും. തേങ്ങ ആദ്യം നല്ലത് പിടിക്കും, പിന്നെ എണ്ണം കുറയും, പിന്നെ പേട് കായ്ക്കാൻ തുടങ്ങും, പിന്നെ ക്രമേണ ക്രമേണ അതിന്റെ ഓലയൊക്കെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അവസാനം തെങ്ങ് ആത്മഹത്യ ചെയ്യും. ഇത് ആത്മഹത്യ കുറിപ്പാന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ആ തെങ്ങ് പോയി എന്ന് പറഞ്ഞ് അതിന്റെ അടുത്ത് തന്നെ വേറെ തെങ്ങ് വെക്കും നമ്മള്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിർബന്ധമായിട്ടും പക്ഷപാതിത്വം വേണം. കൂടുതൽ പിടിക്കുന്നതിന് കൂടുതൽ കൊടുക്കണം, കുറച്ച് പിടിക്കുന്നതിന് കുറച്ച് കൊടുത്താൽ മതി. 1 കൊല്ലം 2 തേങ്ങയൊക്കെ പിടിക്കുന്ന ഗംഭീര തെങ്ങുണ്ടാവും, ദുഷ്ടന്മാർ പന പോലെ വളരുന്നൊക്കെ ബൈബിളിൽ പറഞ്ഞ മാതിരി. പക്ഷെ അതിന് ഒരു വളവും ചെയ്തിട്ടില്ലെങ്കിൽ അതിന് 2 തേങ്ങ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഒന്നും ഇടേണ്ട കാര്യമില്ല. അങ്ങനെ പക്ഷഭേദം വേണം. പൊട്ടാസ്യം കുറഞ്ഞതിന്റെ അറ്റം മഞ്ഞളിച്ച് കരിയുന്നതാണ് പൊട്ടാസ്യം കുറഞ്ഞതിന്റെ ലക്ഷണം. ഇവിടെയൊക്കെ കാണാം, തായ് വേരുള്ള മരങ്ങൾക്ക് കാണൂല, കാരണം അത് വളരെ ദൂരത്ത് പോയിട്ട് പോലും ഈ സാധനം ഇങ്ങനെ വിരിക്കും. പക്ഷെ 4 വേര് പടലുള്ള ഏതൊക്കെ? പ്രധാനമായിട്ടും തെങ്ങ്, കവുങ്ങ്, കുരുമുളക് ഇതുമാതിരിയുള്ള 4 വേര് പടലമുള്ള ചെടികൾക്കായിരിക്കും ഈ ലക്ഷണങ്ങൾ കൂടുതൽ കാണുക. അല്ലാത്തതിനും കാണും, കൂടുതൽ കാണും. നെല്ല്, നെല്ലിന്റെ വളർച്ച ആറ്റം കരിയുക, തിബ് എന്നാ പറയുക. തെങ്ങ്, തെങ്ങിനിടെ എല്ലാം ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇത് ഹെൻ ചിക്കൻ, കോഴി അമ്മയും കോഴി കുഞ്ഞുങ്ങളും ലക്ഷണം എന്ന് അതിനെ പറയുക. 2-3 എണ്ണം വലുതുണ്ടാവും, ബാക്കിയെല്ലാം ചൊട്ടിച്ച് ചെറിയ സാധനമായിരിക്കും. കാരണം ആവശ്യത്തിന് കിട്ടാനില്ല, പ്രധാനമായിട്ടും പൊട്ടാസ്യം. ആവശ്യത്തിന് കിട്ടാൻ 2 എണ്ണം നടക്കുമ്പോഴേക്കാണ് അതിന്റെ തീർന്നു, ബാക്കി പിന്നെ നിറയാണ്ട് അത് പേടായിട്ട് പോയി. ഇത് വാഴ കൊലക്കാനാകുമ്പോഴേക്കും അടിയിലത്തെ ഇലകളെല്ലാം കരിഞ്ഞിരിക്കും ഇങ്ങനെ വാഴ. അപ്പൊ ചെറിയൊരു കൊലയും കിട്ടും, ഒരാൾ 4 കിലോ 5 കിലോ അല്ലെങ്കിൽ 8 കിലോ ഒക്കെ കിട്ടും. നന്നായിട്ട് വളം ചെയ്ത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 25 കിലോ 30 കിലോ വരെ കായ്ക്കൊല ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ശരാശരി കിട്ടുന്നത് നമുക്ക് 8 കിലോ 10 കിലോ മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ വളപ്രയോഗത്തിന്റെ പ്രശ്നമാണ്. ഇത് കാൽസ്യം, ഞാനീ പറയുന്ന സാധനങ്ങളൊക്കെ മനുഷ്യന് വേണം. മനുഷ്യനുണ്ട്, മണ്ണിലുണ്ടെങ്കിലേ ചെടിയിലുള്ളൂ, ചെടിയിലുണ്ടെങ്കിലേ മനുഷ്യനിലുള്ളൂ. പിന്നെ ഇന്നിപ്പം തമിഴ്നാട് നിന്നും കർണാടകത്തും വരുന്നതായത് കൊണ്ട് നമുക്ക് ലേശം മാറ്റി പറയാമെന്ന് മാത്രം. എന്നാലും ഇത് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ്, കാൽസ്യം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോ പെൺകുട്ടികൾ ഗർഭിണികളായി കഴിഞ്ഞാല് ഡോക്ടർ പറയും നാളെ മുതൽ തന്നെ തുടങ്ങിക്കോ കാൽസ്യം ടാബ്ലറ്റ് ഓരോന്ന് വീതം എന്ന് പറയും. അപ്പൊ പറയും എന്റെ വീട്ടിൽ ഒരുപാട് പാല് കുടിക്കാനുണ്ട്. പാല് പിടിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല, കാൽസ്യത്തിന് കാൽസ്യം. കാരണം നമ്മുടെ മേൽമണ്ണിൽ കാൽസ്യം ഇല്ല. അപ്പോ എന്ത് പറ്റും? മണ്ണിൽ കാൽസ്യം ഉണ്ടാക്കുമ്പോ പശു ഇങ്ങനെ വീഴും. 20 ലിറ്റർ കറക്കുന്ന HF പശു ഇങ്ങനെ വീഴും, ടീം അങ്ങ് വീഴും. ഭാഗ്യത്തിന് വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ഇൻട്രാവീനസ് ആയിട്ട് നേരെ എടുക്കും കാൽസ്യം, കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ മസിൽസ് തളർന്ന് അതിനെ പിന്നെ അറുക്കാൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ അറുക്കാൻ കൊടുക്കാനും പോകത്തില്ല, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോ പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം കാൽഷ്യം കുറഞ്ഞാൽ മസിൽസിന്റെ പണി തീരും. പിന്നെ പഴയ കാലത്തെ മുത്തശ്ശിമാരൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ല, എങ്ങനെ റാ മാതിരി, എന്താ നടക്കാൻ അങ്ങനെ കാരണം? പിന്നെ രക്തത്തിൽ കാൽസ്യം കുറയുമ്പോൾ എല്ലിന്ന് കാൽസ്യം വലിക്കും, എല്ലിന്ന് കാൽസ്യം വലിക്കുമ്പോൾ ആള് റാ മാതിരിയാവും. ഇന്ന് നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് നടക്കുന്നത്, മുത്തശ്ശിമാരൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം കാൽസ്യം മഗ്നീഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് അവിടെ നല്ല കാൽസ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇത് പശു ഇങ്ങനെ വീണ് പോകും. അപ്പൊ ഈ പുല്ല് തിന്നുന്ന ജൈവാണല്ലേ, പച്ച പുല്ല് എന്ന് പറഞ്ഞാൽ ജൈവമല്ലേ, ജൈവം മാത്രം കൊടുത്തു കഴിഞ്ഞാലും പശുവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? ജൈവത്തിന് മാത്രം പോയി കഴിഞ്ഞാല് അവിടെ നമ്മൾ കാൽസ്യം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇത് വാഴയുടെ തിരി അടഞ്ഞു പോകുന്ന ഇവിടെയൊക്കെ കാണാം. വാഴ വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ തിരി ഇങ്ങനെ അടഞ്ഞ് അവിടെ സ്റ്റോപ്പായി പോകും. അത് കാൽസ്യത്തിന്റെ കുറവാണ്.
കാൽഷ്യത്തിന്റെ കുറവ് വിവിധങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളാണ്. തക്കാളിയും ഇതിലും ഒക്കെ ഗ്രോ ബാഗിൽ തക്കാളി നട്ടു ഇങ്ങനെ വരും. ഇത് മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. ബോറോൺ ഏറ്റവും കുറവ് വരുന്ന ഒരു സൂക്ഷ്മ മൂലകം ബോറോണാണ്. വ്യാപകമായിട്ട് ബോറോൺ കുറവാണ്. ഇത് പിന്നെ മാംഗനീസിന്റെ ഡെഫിഷ്യൻസി ആണ്. ഇത് അങ്ങനെ കാണൂല, കാരണം നമ്മുടെ മണ്ണിൽ മാംഗനീസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ നിങ്ങൾ കാണില്ല. ഇത് ബോറോൺ കുറഞ്ഞാല് വരുന്നതാണ്. ഇത് നമ്മുടെ കിഴക്കൻ മലനിരകൾ ഇടുക്കിയിലും അതുമാതിരി ഈ കിഴക്കൻ മലനിരകളിലൊക്കെ വരുന്ന പ്രശ്നമാണ്. കവുങ്ങുകൾ മുഴുവൻ തലപോയി പോയി പോകുന്നു, തെങ്ങുകൾ മഞ്ഞളിച്ച് പോകുന്നു. ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കിഴക്കൻ മലനിരകളിൽ മുഴുവൻ. കാരണം മൂലകങ്ങൾ ഒഴുകിപ്പോകുന്നു, അതനുസരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കൃഷിയിടങ്ങൾ കംപ്ലീറ്റ് ഉപേക്ഷിച്ച് പോകാൻ ആൾക്കാർ. പിന്നെ മാതൃഭൂമിയിൽ ഒരു പരമ്പര വന്നിരുന്നു, അതായത് കംപ്ലീറ്റ് കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ കിഴക്കൻ മേഖലകളിൽ വരുന്നത്. എല്ലാം മഞ്ഞളിച്ച് മഞ്ഞളിച്ച് പോയത്, എല്ലാം വളമെല്ലാം ചെയ്യുന്നുണ്ട്, ജൈവവളമെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും രക്ഷപ്പെടുത്താനാവുന്നില്ല. ഇനി വേറൊന്ന്, ഈ ജൈവ കൃഷി എന്ന് നമ്മൾ പറയുമ്പോൾ അവര് ചെയ്യുന്ന ഈ സർട്ടിഫിക്കേഷൻ ഏജൻസികളില്ലേ, ജൈവ കൃഷിയിൽ 18 സർട്ടിഫിക്കേഷൻ ഏജൻസികളുണ്ട്. ഇവിടെ ആലുവേലാന്ന് തോന്നുന്നു ഒരു സർട്ടിഫൈയിങ് ഏജൻസിന്റെ ആസ്ഥാനം ആലുവേലെന്നാണ് എന്റെ അറിവ്. അപ്പൊ അങ്ങനെയുള്ള ഏജൻസികൾ ചെയ്യുന്ന തട്ടിപ്പ് പരിപാടികളെ കുറിച്ചാണിത് എന്ന് പറഞ്ഞാൽ, അവര് പറയും ഞങ്ങൾ സർട്ടിഫിക്കേഷൻ മാത്രമേ ചെയ്യൂ, ഞങ്ങൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല. നേരത്തെ നമ്മൾ കണ്ടു 30% വരെ വിളവ് കുറയാം. അപ്പോൾ വിളവ് കുറയുന്നതനുസരിച്ചിട്ട് കൂടുതൽ വരുമാനം കിട്ടണ്ടേ, പൈസ കൂടുതൽ കിട്ടണ്ടേ, അതിന് കൃഷിക്കാരനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയും ഇവർ ചെയ്യില്ല. ഇവർ സർട്ടിഫൈ ചെയ്തിട്ട് മാത്രം പോകും. പിന്നെയോ യൂറിൻ സമ്മതിക്കാം, യൂറിയ പറ്റൂല. അല്ല രസാ, മനുഷ്യ മൂത്രത്തിലായാലും പശുവിന്റെ മൂത്രത്തിലായാലും യൂറിയ തന്നെയാണ് ഉള്ളത്, അല്ല യൂറിനിൽ യൂറിയാണ് ഉള്ളത്. പക്ഷെ രാസവളമായിട്ടുള്ള യൂറിയ ഇടാൻ പറ്റൂല, ചെറിയ തോതിൽ പോലും ഇടാൻ സമ്മതിക്കില്ല. പക്ഷെ യൂറിൻ എത്ര വളം കൊഴിച്ചു കൊടുക്കാം. ഈ 7 അടിയിൽ യുക്തി ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ യുക്തി ഇതിലെവിടെയാണുള്ളത്. പിന്നെയോ നമ്മള് പിന്നെ പൊട്ടാസ്യം വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞു. ഈ പൊട്ടാസ്യം ക്ലോറൈഡ് രൂപത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും വളമായിട്ട് ഉപയോഗിക്കുന്നത്. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാസ്യം ക്ലോറൈഡ്. പക്ഷെ പൊട്ടാസ്യം ക്ലോറൈഡ് പറ്റൂല ജൈവ കൃഷിയിൽ, പൊട്ടാസ്യം സൾഫേറ്റേ പറ്റുള്ളൂ. പൊട്ടാസ്യം ക്ലോറൈഡിന് 1 കിലോ 10 രൂപ, പൊട്ടാസ്യം സൾഫേറ്റിന് 1 കിലോ 70 രൂപ. അപ്പൊ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ഉയർന്ന വില കൊടുത്തിട്ട് പൊട്ടാസ്യം സൾഫേറ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കണം കൃഷിക്കാരൻ, എന്നാ പിന്നെ ഉയർന്ന വില കിട്ടുമോ? അതൊട്ടില്ലതാണ്, അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പിന്നെയോ ഈ പൊട്ടാസ്യത്തെ ലയിപ്പിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്, മണ്ണിലുള്ള പൊട്ടാസ്യത്തെ ലയിപ്പിക്കുന്ന ബാക്ടീരിയേന ഇവർ വിൽക്കും കൃഷിക്കാർക്ക്. പൊട്ടാസ്യം സെലുബിലൈസിങ് ബാക്ടീരിയ ഫ്രറ്റൂറിയ സ്പീഷീസ് പറഞ്ഞിട്ട് ഇവർ കൃഷിക്കാർക്ക് വിൽക്കും. നമ്മളെ മണ്ണിൽ പൊട്ടാസ്യം ഇല്ല, ഉണ്ടെങ്കിലാണ് അത് ലയിപ്പിക്കുന്ന ബാക്ടീരിയ ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ മണ്ണിൽ പൊട്ടാസ്യം ഇല്ലാണ്ട് ഈ ബാക്ടീരിയനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ടീരിയ എത്തുപോകും, അത്രേ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. പക്ഷെ അത് കൃഷിക്കാരെ പറഞ്ഞു പറ്റിച്ച് ഈ പൊട്ടാസ്യം സൊലുബിലൈസിങ് ബാക്ടീരിയന്റെ പാക്കറ്റ് അവർക്ക് കൊടുക്കും, വില വാങ്ങിച്ചിട്ട് പൈസ. ഇതൊരാളെ പറ്റിക്കലല്ലേ. ഇങ്ങനെയുള്ള പലതരം പറ്റിക്കലുകളാണ് ഇവർ ചെയ്യുന്നത്. പിന്നെയോ ഇനി കംപ്ലീറ്റ് ജൈവം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിക്കാരൻ. വയനാട്ടിൽ എനിക്കൊരു ഗവേഷണ പദ്ധതി ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് ഞാൻ വയനാട്ടിൽ പോകുമായിരുന്നു. എത്രയോ കൃഷിക്കാർ ജൈവത്തിൽ രക്ഷപ്പെട്ടു. എന്തേ ഈ ജൈവം മാത്രം ചെയ്ത് മുമ്പോട്ട് പോയിട്ട് സൂക്കേട് വരുമ്പം പിന്നെ രക്ഷയില്ല, ജൈവത്തിൽ നിൽക്കുന്നില്ല സൂക്കേട് വരുമ്പം. അവസാനം അവർ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ആ വളവിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പൊ അങ്ങനെ ഇതിനും ചിലതിനൊന്നും നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ട യാതൊരു നിർവാഹവുമില്ല ചെടീനെ രക്ഷിക്കണമെങ്കിൽ. പക്ഷെ ജൈവത്തിൽ അതിന് യാതൊരു മരുന്നുമില്ല, അവരതിനൊരു ഉത്തരവാദിത്വം ഏൽക്കുകയും ചെയ്യില്ല. ഇതെല്ലാം കൃഷിക്കാരെ പറ്റിക്കുന്ന ഇടപാടാണ്. പക്ഷെ ഞാൻ പിന്നെ ഇത് എത്രയൊക്കെ എഴുതിയിട്ടും ആരും ഒന്നും അനങ്ങുന്നില്ല. ഇത് മിനിഞ്ഞാത്ത ഹിന്ദുവിൽ വന്നതാണ്, ഓർഗാനിക് വെജീസ് നോട്ട് ആസ് ഓർഗാനിക് ആസ് യു തിങ്ക്. അതായത് ഈ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ഒക്കെയുള്ള കംപ്ലീറ്റ് ജൈവ പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നെടുത്ത സാമ്പിളിലുള്ള കീടനാശിനി അംശത്തെ കുറിച്ചാണ് അത് പറയുന്നത്. അത് കൺസ്യൂമേഴ്സിനെ പറ്റിക്കലല്ലേ, അത് കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്നു, കൃഷിക്കാരെ പറ്റിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം പറ്റിക്കൽ പ്രസ്ഥാനമായിട്ടാണ് മാറുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ജൈവ കൃഷിയിൽ അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളുടെ പട്ടിക. ജൈവാക്ക് പിന്നെ രാസവസ്തു പാടില്ലല്ലോ, ഇത് അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളാണ്. എത്ര എണ്ണം നോക്കിയേ, 10-18 രാസവസ്തുക്കള് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട് ചെടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ജൈവം, എന്താണ് രാസം,
നമ്മളൊരിക്കലും രാസം എന്ന് പറയുന്നില്ല, നമ്മൾ പറയുന്നത് എന്താണ്? സംയോജിത പോഷകം, സംയോജിത കീടരോഗ നിയന്ത്രണം, സംയോജിതമായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അവസാനത്തെ കൈയായിട്ട് രാസവള പ്രയോഗം, അവസാനത്തെ കൈയായിട്ട് കീടനാശിനി പ്രയോഗം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒന്നിനോട് നമുക്ക് അയിത്തുമില്ല, പക്ഷെ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവർക്കൊക്കെ ഒരുപാട് പിടിവാശിയാണ്, ജൈവം മാത്രമേ പറ്റുള്ളൂ. പക്ഷെ രാസവസ്തുക്കൾ ചെടികൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് അമേരിക്കയിലത്തെ പിന്നെ രാസവസ്തുക്കളുടെ ഉപയോഗമാണ്. USDA രാസം അല്ല ജൈവ കൃഷിയാന്ന് പറഞ്ഞതിൽ അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളാണ്. പിന്നെന്താണ് ജൈവം? പിന്നെന്ത് ജൈവ കൃഷി? ഇനി പിന്നെ നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. അതായത് ആകെയുള്ള കൃഷിഭൂമിയുടെ, ലോകത്തിലാകെയുള്ള കൃഷിഭൂമിയുടെ 2.1% കൃഷിഭൂമി മാത്രമേ ഇന്ത്യയിലുള്ളൂ. 2.1%. ആകെയുള്ള ശുദ്ധജലത്തിന്റെ 4.2% മാത്രമേ ഇന്ത്യക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ. 17.5% പോപ്പുലേഷൻ. ഇത് 20% വേണ്ടിയിട്ട് നമ്മൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയോ 17% കന്നുകാലികളുടെ പോപ്പുലേഷൻ, അതും കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളതാണ് ഈ നമ്മുടെ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം. വെള്ളം ഞാൻ പറഞ്ഞു, പിന്നെ 63 ഹെക്ടറാണ് ജലസേചനം നടത്തുന്നത്. ഇന്ത്യയിലാണ് ഈ ഭൂഗർഭജലം എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. അത്രയും ഭൂഗർഭജലം പ്രത്യേകിച്ച് ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ കുറഞ്ഞു വരുന്നു. അതിനെ കൊണ്ട് ഈ കൃഷികളുടെ ഉൽപാദനക്ഷമത കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെയോ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം കൊണ്ട് വീണ്ടും ഈ വിളകളുടെ ഉൽപാദനക്ഷമത 10% മുതൽ 12% വരെ കുറയാം എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഭൂമി, കൃഷിഭൂമി കുറഞ്ഞു വരുന്നു അല്ലേ. നഗരങ്ങള് വലിപ്പം വെച്ച് വരുന്നു. പ്രത്യേക പിന്നെ വ്യവസായിക സോൺ ഉണ്ടാക്കുന്നു, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കാറിന്റെ ഫാക്ടറി വരുന്നു, നന്ദിഗ്രാമില് പിന്നെ ഒഴിപ്പിക്കുന്നു. അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നഗരങ്ങൾ വ്യാപിക്കുന്നു, കൃഷിയിടങ്ങൾ കുറയുന്നു. ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് കൂടുതൽ സ്കൂള് വേണം, കൂടുതൽ ഗ്രൗണ്ട് വേണം, പ്രാർത്ഥനാലയങ്ങൾ വേണം, അങ്ങനെ പലതും വേണം. ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഭൂമിയുടെ ഡിമാൻഡ് കൂടുന്നു, കൃഷിയിടങ്ങൾ വീണ്ടും നഗരങ്ങൾ അല്ലെങ്കിൽ ഇതായിട്ട് മാറുന്നു. അങ്ങനെ കൃഷിഭൂമി കുറയുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് നിലവിലുണ്ട്. പിന്നെ ഗ്ലോബൽ എനർജി ക്രൈസിസ്, ആഗോള ഊർജ പ്രതിസന്ധി വേറൊരു പ്രശ്നമാണ്. കാരണം പെട്രോളിയം തീർന്നു പോകുന്നു അല്ലേ. പെട്രോളിയം തീർന്നു പോകുമ്പോൾ പിന്നെ എന്താണ്? പിന്നെ കരിമ്പിൻ നീരിൽ നിന്നും ആൽക്കഹോൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കോൺ ചോളത്തിൽ നിന്നും ആൽക്കഹോൾ ഉണ്ടാക്കിയിട്ട് പെട്രോളായിട്ട് ചേർത്തിട്ടൊക്കെയാണ് ഉള്ള പല പരിപാടികളുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഏരിയ ഈ ഇങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് ചെലവാകും. അപ്പോൾ ഈ ഭക്ഷ്യധാന്യോൽപാദനം വീണ്ടും കുറയാം, ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടാം എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ വേറൊരിതാണ് നമ്മുടെ മുമ്പിലുള്ള അവസാനത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു പിന്നെ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ആണ്. ആഫ്രിക്കയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിന്റെ അടുത്ത് ആ കേന്ദ്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇഴഞ്ഞു പോകുന്ന ഒരു കുട്ടിയും ആ കുട്ടി മരിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകനും. ഒടുവിൽ ആ കുട്ടി മരിച്ചു, കഴുകൻ തിന്നുവെന്നാണ് പറയുന്നത്. ഏതായാലും കെവിൻ കാർട്ടർക്ക് പുലിസ്റ്റർ അവാർഡ് കിട്ടി, പക്ഷെ മനസ്താപം സഹിക്കാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുഴുവൻ ജൈവ കൃഷി ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാവും നമ്മുടെ സ്ഥിതി. ഒരു സംസ്ഥാനം മുഴുവൻ ജൈവ കൃഷിയാക്കരുത്, ഒരു രാജ്യം മുഴുവൻ ഒരിക്കലും ജൈവ കൃഷിയാക്കാൻ പറ്റില്ല. ഒരു രാജ്യം മുഴുവൻ ജൈവ കൃഷിയാക്കി കഴിഞ്ഞാൽ 2 രൂപക്കോ 1 രൂപക്കോ എങ്ങനെ അരി കൊടുക്കും? അതും പറ്റില്ല. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് 76-ൽ 26 രൂപ ഉണ്ടായിരുന്നു 1 കിലോ അരിക്ക്. ഇന്ന് 40 രൂപയുള്ള 1 കിലോ അരിക്ക് ഇല്ലേ. അതേ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എത്ര മടങ്ങ് കൂടി. 76 താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ മടങ്ങ് കൂടി. 1 കിലോ കുരുമുളകിന് അന്ന് 40 രൂപയാണ്, ഇന്ന് 1 കിലോ കുരുമുളകിന് 600 രൂപയാണ്. അപ്പൊ ബാക്കി കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടുമ്പം ഈ പാവപ്പെട്ട നെല്ലും ഗോതമ്പും അതുമാതിരിയുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് മാത്രമാണ് നഷ്ടം. കാരണം
സർക്കാരിന്റെ പോളിസി, പട്ടിണി പാടില്ല രാജ്യത്ത്, ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കണം എന്നുള്ള സർക്കാരിന്റെ പോളിസി കൊണ്ട് നഷ്ടപ്പെടുന്നത് കൃഷിക്കാരന് മാത്രമാണ്. ഒരു കിലോ നെല്ലിന് 100 രൂപ കിട്ടുമെങ്കിൽ ഞാൻ നെല്ല് കൃഷി ചെയ്യില്ലേ? നെൽകൃഷി ഇവിടെ കണ്ടങ്ങൾ ഒന്നും തരിച്ചായി കിടക്കില്ല, എല്ലാത്തിനും ആൾക്കാർ കൃഷി ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല? കാരണം 15 രൂപക്ക് 21 രൂപക്കാണ് സിവിൽ സപ്ലൈസ് എടുക്കുന്നത്, അതിൽ കൂടുതൽ അവർ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഫുഡ് പ്രൈസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിലേക്ക് 1 രൂപക്കും 2 രൂപക്കും അരി പല വഴിക്കും സർക്കാർ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ അരിക്ക് വില കൂടാത്തത്. നഷ്ട അരിക്ക് സർക്കാരിന്റെ പോളിസി വേണം, വേണ്ട. പക്ഷെ നഷ്ട അരിക്ക് നഷ്ടം കൃഷിക്കാരന് മാത്രം. അതാണ് കാര്യം. അപ്പൊ അവിടെ നമ്മൾക്ക് ഏതായിരിക്കണം നമ്മുടെ നിലപാട് എന്നുള്ളതാണ്. അപ്പൊ ജൈവകൃഷി വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതൊക്കെ മേഖലകളിൽ ആവാം ജൈവകൃഷി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം. ഈ ജൈവകൃഷിക്കാരെ ഞാൻ പലതായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്റെ പുസ്തകത്തിലുണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്, ജൈവകൃഷി വളരെ ഉദാത്തമാണ്, രാസവളം കൊണ്ട് മണ്ണ് തകർന്നു, രാജ്യം തകർന്നു, അതുകൊണ്ട് ഉദാത്തമായിട്ടുള്ള ജൈവകൃഷി ഞാൻ ചെയ്യുന്നു എന്ന് ചെയ്യുന്ന ഒരാളാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ്? രണ്ടാമത്തെ ഗ്രൂപ്പ് ബോർഡൊക്കെ ജൈവകൃഷി ആയിരിക്കും, പക്ഷെ അയാളെ കുറച്ച് റെഗുലേറ്റഡ് ആയിട്ട് രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ട് ജൈവ മാർക്കറ്റിലേക്ക് സാധനത്തിച്ച് ചെയ്യുന്നതാണ് വേറൊരു ജൈവകൃഷി. അതൊരു ജൈവ തട്ടിപ്പ് എന്ന് പറയാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൊടും തട്ടിപ്പാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ജൈവകൃഷിയാന്ന് പറയും, നാടൻ പശുവിനെ വളർത്തി അതിന്റെ മൂത്രം എടുത്ത് ഡിസ്റ്റിൽ ചെയ്തിട്ട് സർവ്വരോഗൌഷധിയാന്ന് പറഞ്ഞിട്ട് വിൽക്കും. ഇങ്ങനെ ജൈവം മാത്രമേ ഈ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ചെയ്യുന്നതാണ് വേറൊരു തരം ജൈവകൃഷി. അപ്പോ പിന്നെ എങ്ങനത്തെ ജൈവകൃഷി നമ്മൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക്, റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊക്കെ സ്ഥിരം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൈവകൃഷി തന്നെ ആവാം. ഞാൻ എതിർപ്പം പറയുന്നില്ല, അങ്ങനെ ആയിക്കോട്ടെ. കാരണം നിങ്ങൾക്ക് വേറെ വരുമാനമുണ്ട്, കൃഷിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കൃഷിക്കാരനോട് ജൈവകൃഷി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവിടെ നമ്മൾ അയാൾക്ക് ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലാണ്ട് ഇത് ചെയ്തുകൂടാ. പിന്നെ സ്കൂളുകളിലൊന്നും ഒരു കാരണവശാലും ജൈവകൃഷി മാത്രമായിട്ട് ചെയ്യരുത്. കാരണം ഇപ്പോഴത്തന്നെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ 10ലും 12ലും ഒക്കെ ഞാൻ കുട്ടികൾക്ക് ഓറിയന്റേഷനൊക്കെ പോകുന്നതാ. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പം പറയും ജൈവം ജൈവം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ അത്ര പത്രമാധ്യമങ്ങളൊക്കെ അങ്ങനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരിക്കുകയാണ്. അത് മാറണമെങ്കിൽ ഈ സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ സംയോജിത കൃഷിയും ജൈവകൃഷിയും രണ്ടും ചെയ്യണം, എന്നിട്ട് താരതമ്യപ്പെടുത്തി കൊടുക്കണം. അത് കുട്ടികളുടെ ഒരു പ്രോജക്റ്റ് ആവണം, ഗവേഷണ പദ്ധതി ആവണം. കുട്ടികളുടെ എത്ര വിത്തിട്ടു, എത്ര എണ്ണം മുളച്ചു, എത്ര എണ്ണം, എത്രാം തീയതി ഇല വന്നു, എത്രാം തീയതി പൂ വന്നു, എത്രാം തീയതി കായ് വന്നു, എത്ര കായ്കൾ, അതിന്റെ വെയിറ്റ് എത്ര, അവസാനം എല്ലാം കഴിഞ്ഞ ശേഷം അത് പറിച്ചെടുത്ത് അത് തൂക്കി നോക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ഗവേഷണ പദ്ധതി ആയിട്ട് മാറണം സ്കൂൾ പച്ചക്കറിയും സ്കൂൾ നെല്ലൊക്കെ. അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്നും അവർക്കൊരു ഉൾക്കാഴ്ച കിട്ടണം. അതാണ് ഒരു സയൻസ് പ്രോജക്റ്റ് ആയിട്ട് അത് മാറണം. അവിടെ ഒരിക്കലും ജൈവകൃഷി മാത്രമായിട്ട് പാടില്ല. ഇതാണ് എനിക്ക് തോന്നുന്നു, അല്ലെ? നമുക്ക് 5 മണിയായി. നമുക്ക് ജൈവ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ജൈവമാവാം എന്നുള്ളതിന്റെ പിന്നെയോ, പിന്നെ ഉയർന്ന വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് ജൈവകൃഷി നടത്താം. പക്ഷെ അത് കൃത്യമായിട്ട് കൃഷിക്കാരെ വരുമാനം ഉറപ്പുവരുത്തണം. യഥാർത്ഥ ജൈവകൃഷിയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഹൈ ഇൻകം ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഹൈ ഇൻകം ഗ്രൂപ്പ്, അവർക്ക് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ജൈവകൃഷി. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പച്ചക്കറി സാധാരണ തോരും മേടിക്കാം, കടയിൽ നിന്നൊക്കെ മേടിക്കാം, ധൈര്യത്തിലും മേടിക്കാം, നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാം, തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാം, റോ ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴുകിയിട്ട് ഉപയോഗിക്കാം. ഒരു മനസ്സമാധാന കേടും വേണ്ട, ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വളരെ ക്ഷമയോടെ കേട്ടു നിന്നതിന് നന്ദി. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ തിരുത്താനോ അല്ലെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടാവും, അതിനൊക്കെ സ്വാഗതം. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെമ്മീൻ പുളി, ഇരുമ്പൻ പുളി കൂടുതലായി ഉപയോഗിച്ചാൽ ആമാശയ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യമുള്ളത്. അപ്പോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു സാധനം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയും വെളിച്ചെണ്ണനും മാത്രം പോരാ, പലതരം എണ്ണകൾ ഉപയോഗിക്കുക, പച്ചക്കറികളും പലതരം പച്ചക്കറികൾ, പഴങ്ങളും എല്ലാം മാറി മാറി ഉപയോഗിക്കുക എന്നുള്ള നിലക്കാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് പിന്നെ എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് പ്രത്യേക പഠനങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ പുളിയുടെ, ഇരുമ്പം പുളിയുടെ ശാസ്ത്രീയ നാമം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കേണ്ടത് പബ്മെഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്, PUBMED, പബ്മെഡ് എന്ന്
പറയുന്ന ഒരു സൈറ്റില്, പിന്നെ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ലൈബ്രറി സൈറ്റാണ്. അവിടെ പോയിട്ട് ഈ പുളിയുടെ ശാസ്ത്രീയ നാമവും അതിൻ്റെ പിന്നെ ക്യാൻസർ ഇൻസിഡൻസ് എന്നും പറഞ്ഞിട്ട് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പഠനങ്ങൾ കാണിക്കും. ആ പഠനങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അത് 2 വർഷമായി കുലച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങിൻ തൈ കുലയിൽ ഒരു മച്ചിങ്ങ പോലും കാണുന്നില്ല. അപ്പൊ അത് പിന്നെ ഒന്ന് ഈ ഒരു ബാലാരിഷ്ടതേന്റെ പ്രശ്നമാണ്. ചെറിയ തെങ്ങിൻ തൈകൾക്ക് കുലച്ചു കഴിയുമ്പം അത് ഒന്ന് സ്റ്റേബിളായിട്ട് കിട്ടാൻ കുലച്ചു കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും പിടിച്ചാൽ മാത്രമേ സ്ഥിരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഉൽപ്പാദനം എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുള്ളൂ. അതുവരെ ഏറ്റക്കുറച്ചിൽ കാര്യമായിട്ടുണ്ടാവും. കാരണം ചെടീൻ്റെ ശരീരത്തിൽ ഹോർമോണുകൾ, പ്രത്യുൽപാദന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത് കൊണ്ട് കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ 5 വർഷം കഴിയുമ്പോഴേക്കും സ്റ്റേബിളായിട്ടില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കണം. പക്ഷെ ഇപ്പോഴും നന്നായിട്ട് പൊട്ടാഷ് ഇട്ട് കൊടുക്കുക, കുമ്മായം കൊല്ലത്തിൽ 2 തവണ കുമ്മായം, ഒരു 1 കിലോ 2 കിലോ വീതം കുമ്മായിട്ട്, കുമ്മായിടുമ്പോൾ എപ്പോഴും കിളക്കണം, കുമ്മായിട്ട് കിളച്ച് ചേർക്കണം മണ്ണിൽ. കാരണം കുമ്മായം കാൽഷ്യം കാർബണേറ്റാണ്, അത് വെള്ളത്തിൽ ലയത്വം കുറവാണ്, മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ അത് താഴോട്ടേക്ക് പോകുള്ളൂ, ഇല്ലെങ്കിൽ മുകളിലേക്ക് കൂടെ അങ്ങ് ഒലിച്ചു പോകും. അതുകൊണ്ട് കുമ്മായം ഇട്ട് കിളച്ച് ചേർക്കുക കൊല്ലത്തിൽ 2 തവണയെങ്കിലും. പിന്നെ പൊട്ടാഷും ബാക്കിയുള്ളതെല്ലാം കൃത്യമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ 3 കൊല്ലെങ്കിലും പിടിക്കുവേ. നിങ്ങൾ ഈ വളപ്രയോഗം കൃത്യമായിട്ട് ചെയ്ത് 3 കൊല്ലെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ആ ഇട്ട വളത്തിൻ്റെ ഗുണം കാണിക്കുള്ളൂ, അത് കൂടുതൽ പൂക്കളായിട്ടും കൊകലകളായിട്ടും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചില ഇനം കീടനാശിനികൾ കേരളത്തിൽ നിരോധിച്ചു, തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഈ കേന്ദ്ര കീടനാശിനി നിയമമുണ്ട്, ആ നിയമത്തിൽ സംസ്ഥാനങ്ങൾക്ക് ചില റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് കേരളം നിരോധിച്ചത്. കേരളം ഇപ്പം റെഡ് എന്ന് വരുന്ന രൂക്ഷ വിഷമായിട്ടുള്ള കീടനാശിനികളെല്ലാം കേരളത്തിൽ നിരോധിച്ചു, പക്ഷെ തമിഴ്നാട്ടിൽ അത് നിരോധിച്ചിട്ടില്ല. ഫ്യൂറോഡാൻ, പിന്നെ കാർബോസൾഫാൻ അല്ല, കാർബോഫ്യൂറാൻ ആണ് നിരോധിച്ചിട്ടുള്ളത്. പിന്നെ മോണോക്രോട്ടോഫോസ് ഇന്ത്യയിൽ മൊത്തം നിരോധിച്ചു. എൻഡോസൾഫാൻ പിന്നെ കേസിൽ പെട്ടതുകൊണ്ട് പിന്നെ സുപ്രീം കോടതി മൊത്തം നിരോധിച്ചു. കുറച്ച് കീടനാശിനികൾ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നു, കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം, അതിലൊന്ന് കാർബോഫ്യൂറാൻ ആണ്. അത് പിന്നെ കേരളം നമ്മളെ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അത് നിരോധിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ജൈവകൃഷിയുടെ പശ്ചാത്തലവും അതുമാതിരിയുള്ള ഇതിലൊക്കെയാണ് നിരോധിക്കുന്നത്. പിന്നെ കൃഷി ആരംഭിച്ചിട്ട് 13,000 വർഷമായി, അന്നത്തെ ജനസംഖ്യ നിർണയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇത് എസ്റ്റിമേഷൻസ് ആണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള എസ്റ്റിമേഷൻസ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാലിയോലിത്തിക് ഏജിൽ, ന്യൂലിത്തിക് ഏജിൽ ഏകദേശം എത്ര ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളതിൻ്റെയൊക്കെ ഒരുപാട് പഠനങ്ങളുടെ എസ്റ്റിമേറ്റ് ആണത്. എനിക്ക് അത്രയും അതിനെക്കുറിച്ച് പറയാൻ അറിയുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തെങ്കിലും അന്ന് ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള എസ്റ്റിമേറ്റുകളുണ്ട്. ജൈവകൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴങ്ങൾക്ക് രാസവളം പ്രയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയേക്കാൾ രുചി കൂടുതൽ ഉണ്ടാകും എന്ന് പറയുന്നതിൽ ശാസ്ത്രീയതയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കുറച്ച് വാഴ വെക്കുക, വാഴ വെച്ചിട്ട് കുറച്ചെണ്ണത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ, മണ്ണ് പരിശോധനയുടെ അളവിൽ കൃത്യമായിട്ട് ഗഡുക്കളായിട്ടും പൊട്ടാഷ് ഇട്ട് കൊടുക്കുക, മറ്റതിന് പൊട്ടാഷ് ഇടാനേ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ സ്വാദ് പരിശോധിക്കുക, അവസാനം പഴുത്തിട്ടാകുമ്പോൾ സ്വാദ് പരിശോധിക്കുക. പൊട്ടാഷ് ഇട്ടതിന് സ്വാദ് കൂടുതലുണ്ടാവും. കാരണം പൊട്ടാഷ് കൂടുതൽ അന്നജം ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഉണ്ടാക്കിയ അന്നജം ഇലകളിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ, കൊലകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കാനും പൊട്ടാഷ് ആവശ്യമാണ്. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും, പൊട്ടാഷ് ഇട്ട പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾ ഈ നമ്മുടെ പറമ്പുകളിൽ, കവുങ്ങും തോട്ടങ്ങളിലും തെങ്ങും തോട്ടങ്ങളിലൊക്കെ വരുന്ന വാഴയുണ്ടാവില്ലേ, ഒരു ശ്രദ്ധിക്കാതെയുള്ള വാഴ. അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ പോയാൽ പറയും, സാറേ ഇതാ വാഴ, പിന്നെ ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ പഴമാണ്, ഒരു രാസവളം ഇനി തൊട്ടില്ല, കഴിക്കണം എന്ന് പറഞ്ഞിട്ട് തരും. അത് കഴിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ കല്ല് കടിക്കും, ഉണ്ടാവാറില്ലേ, നാടൻ പഴത്തിൻ്റെ ഉള്ളിൽ കല്ല് കടിക്കും. ആ കല്ല് കടിക്കുന്നതിന് കാരണം പൊട്ടാഷിൻ്റെ കുറവാണ്. അപ്പോൾ പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ കല്ല് കടിക്കൂല, മധുരം കൂടുതലുണ്ടാവും. ആ കൂടുതലാകുമ്പോൾ സ്പോഞ്ചിയാവും, പക്ഷെ കൂടുതലാവാണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ സ്വാദ് കൂടും. അപ്പോ ഈ ഇതിന്റെയൊക്കെ സ്വാദുകൾ തീരുമാനിക്കുന്നത് അതിലുള്ള അളവ്, അതിന് കിട്ടുന്ന മൂലകങ്ങളുടെ തോതും അനുപാതവും വെച്ചിട്ടാണ്. അനുപാതം ഇപ്പം കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിന്റെ അടിഭാഗം ചീഞ്ഞിട്ടുണ്ടാവും, അതിന് സ്വാദും കുറയും.
ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ, ബോറോൺ കുറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോളിഫ്ലവറിന്റെ ഉള്ളു കെട്ടുപോയിട്ടുണ്ടാവും. പുറമെ ഇങ്ങനെ കാണും, പക്ഷെ അതിന്റെ ഉള്ളു കെട്ടുപോയിട്ടുണ്ടാവും. അപ്പോ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ അളവിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാദ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ രാസവളം എന്നുള്ള തോതിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ കിട്ടും. പക്ഷെ ജൈവവളത്തിലേക്കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലോ അതിന് കൂടുതലായിട്ട് സ്വാദൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഇട്ടാതെ സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ട് അതിനൊരു സ്വാദൊന്നും ഉണ്ടാവും. ഒരുപാട് പഠനങ്ങൾ, ഓർഗാനോലെപ്റ്റിക് പഠനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സാധാരണ ഒരു ചിന്ത, പക്ഷെ അതിൽ ഒരു അടിസ്ഥാനവും ഇല്ല. ഇപ്പൊ ഹൈഡ്രോപോണിക്സിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഹൈഡ്രോപോണിക്സ് വെറും വെള്ളത്തിലുള്ള കൃഷി, അതിലുണ്ടാവുന്ന തക്കാളിക്ക് ഒരു സ്വാദ് കുറവുമില്ല, അതിലുണ്ടാവുന്ന ബാക്കിയുള്ള കോളിഫ്ലവറിനൊന്നും ഒരു സ്വാദ് കുറവുമില്ല. ആ മൂലകങ്ങളുടെ അനുപാതവും അളവുമാണ് കാര്യം. മനുഷ്യ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ക്ഷാമം വരുമെന്നും ക്ഷാമം ഒഴിവാക്കാൻ ഉൽപാദന വർധനവ് അനിവാര്യമെന്നുമാണല്ലോ അങ്ങ് പറഞ്ഞത്. ഉൽപാദനം രണ്ട് രീതിയിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഒന്ന്, കൂടുതൽ പേർ കൂടുതൽ സ്ഥലത്ത് അധ്വാനിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, കുറച്ച് സ്ഥലത്ത് കുറച്ച് പേർ അധ്വാനിക്കുകയും രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് അമിതോൽപാദനം നടത്തുകയും ചെയ്യുക. രണ്ട് രീതിയിലും പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ അധ്വാനിക്കാനുള്ള മനുഷ്യന്റെ മടിയും അമിത ലാഭം വേണമെന്ന ചിന്തയും സ്വാർത്ഥതയും സുഖലോലുപതയും അല്ലേ രാസവള കൃഷി സ്വീകരിക്കാൻ കാരണം. ഒരു വശത്ത് പട്ടിണി കിടക്ക മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ഉൽപാദന കുറവല്ലോ, ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കൾ യഥാവിധി മനുഷ്യർക്ക് ലഭിക്കാത്ത വ്യവസ്ഥിതിയല്ലേ തിരുത്തേണ്ടത്? മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് എത്ര ഗ്രാം ഭക്ഷണം വേണം, എത്ര ഗ്രാം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് പറയാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി മറ്റേ സൈഡ് വായിക്കാം. അതായത് പിന്നെ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക് കൃഷി ചെയ്യാം, പക്ഷെ എത്ര ചെയ്യും കൂടുതലായിട്ട്? ഇപ്പം ഈ ആധുനിക കൃഷി തന്ത്രങ്ങൾ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് നമ്മൾ ഏകദേശം 100 ലക്ഷം ഏക്കർ ലാഭമാക്കി എന്നാണ് നമ്മളെ കണക്ക്. അത്രയും, കാരണം പുതിയ സ്ഥലം ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ, ഉള്ള സ്ഥലം കയ്യേറി കൃഷി ചെയ്യലല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് 1949-50 GMF വന്നത്, ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ. നമ്മുടെ കിഴക്കൻ മലനിരകളിൽ മുഴുവൻ മരങ്ങൾ വെട്ടിത്തെളിയിച്ച് നെല്ല് പനം കൃഷി ചെയ്യുക, കപ്പയും അതുമല്ല മരച്ചീനിക്കിഴങ്ങും ഒക്കെ നട്ടിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മൾ ഏരിയ കൂട്ടി, അപ്പോ നമ്മളെ വനം നശിച്ചു. അപ്പോ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വനഭൂമി വേണ്ടേ? ഈ വനഭൂമിയിലേക്ക് അല്ലാണ്ട് എവിടത്തേക്കാണ് കൃഷി കൊണ്ടുപോവുക? വെള്ളവും വേണമല്ലോ കൃഷിക്ക്, വെറും മണ്ണ് മാത്രം ഉണ്ടായാൽ പോരല്ലോ. അപ്പൊ എങ്ങനെ ഇത് കൂടുതൽ ഭൂമി ഉണ്ട്, കൂടുതൽ ഭൂമി ഇല്ല എന്നാണ് നേരത്തെ ഞാൻ കാണിച്ചത്. 2.1% നമ്മുടെ കാർഷിക ഭൂമി ഉള്ളത് ലോക കൃഷിഭൂമിയുടെ. അപ്പൊ കൂടുതൽ കൃഷിഭൂമി നമുക്കില്ല. ഈ പിന്നെ ഈ ഹരിത വിപ്ലവങ്ങൾ സാധ്യമാക്കുമ്പോൾ കൃഷിഭൂമിയുടെ അളവ് 1.5% മാത്രമേ കൂടിയിട്ടുള്ളൂ, ശതമാനമല്ല ഇരട്ടിയെ കൂടിയിട്ടുള്ളൂ. പക്ഷെ ഉൽപാദനം 4 മുതൽ 5 മടങ്ങ് കൂടി. അതുകൊണ്ടാണ് നമ്മൾ ആ വനഭൂമി അവിടെ നിലനിന്നത്. ആ വനഭൂമി വനഭൂമിയായിട്ട് നിലനിൽക്കാൻ കാരണം ഉള്ള കൃഷിഭൂമിയിൽ നിന്ന് ഉൽപാദനം കൂടിയത് കൊണ്ടാണ്. അപ്പൊ വനഭൂമി നമുക്ക് വേണ്ടേ? അത് നമുക്ക് നിലനിർത്തണ്ടേ? അത് നിലനിർത്തണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, ഇതേ വഴിയുള്ളൂ. പിന്നെ ഈ ഭക്ഷ്യ, പണ്ട് കാലത്ത് ഈ 40-50-60 ധാന്യം കെട്ടിക്കിടന്നിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് ധാന്യം കെട്ടിക്കിടക്കുന്നത്. അത് പ്രഭാത് പട്ടനായക്ക് അദ്ദേഹത്തിന്റെ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബീഹാറിലും ഒറീസയിലെ കലഹണ്ടിയിൽ ക്ഷാമത്തിന് വളരെ ഇതായിട്ടൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യന്റെ ഗോഡൌണിൽ ഗോതമ്പ് കെട്ടിക്കിടന്നു. എന്താ കാര്യം? അത് ആഗോളവൽക്കരണ നയങ്ങളായിരുന്നു കാരണം. ആ നയങ്ങൾ പറഞ്ഞു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്വന്തമായിട്ട് ലാഭത്തിൽ പോണം, നിങ്ങൾ ഗ്രെയിൻ കച്ചവടം നടത്തണം, നിങ്ങൾ വെറുതെ കൊടുക്കാനുള്ളതല്ല, നിങ്ങൾ പ്രൊക്യൂർമെന്റ് പ്രൈസ് കൊടുത്തെടുത്ത് നിങ്ങൾ അത് വിറ്റിട്ട് ലാഭം ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഓരോ സ്ഥാപനവും ലാഭത്തിൽ പോണം. പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു കൊടുക്ക്, അങ്ങോട്ടേക്ക് ഗോതമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു, എന്നിട്ട് കൊടുത്തു. അപ്പോ ഈ നയങ്ങളാണ് ഒരു പ്രശ്നം ഇപ്പോഴത്തെ കാലത്ത്. പണ്ട് കാലത്ത് അതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴും പട്ടിണി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നയങ്ങൾ പ്രശ്നമാണ്. അതാണ് അമർത്യ സെൻ പറഞ്ഞത്, യഥാർത്ഥ ജനാധിപത്യത്തിൽ ആരും പട്ടിണി എടുക്കൂല. യഥാർത്ഥ ജനാധിപത്യത്തിൽ ആരും പട്ടിണി എടുക്കില്ല, കാരണം അതുമാതിരിയുള്ള നയങ്ങൾ ഉണ്ടാവും, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ. പട്ടിണി എടുക്കൂല പറഞ്ഞ കാരണം ഒരു കാലത്ത് ധാന്യങ്ങൾ കെട്ടിക്കിടക്കുകയും മറ്റേ ഭാഗത്തും പട്ടിണി ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അപ്പൊ അതിനനുകൂലമായിട്ടുള്ള നയങ്ങൾ വേണം. പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടായ ശേഷമാണ് നമ്മൾ ഇത് പറയുന്നത്. പണ്ട് കാലത്ത് അതല്ല സ്ഥിതി.
പിന്നെ മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കണക്കുകളൊക്കെ പറയുന്നത് 400 ഗ്രാം ഭക്ഷണം വേണമെന്നാണ്. 400 ഗ്രാം അരി ഭക്ഷണം എന്നുള്ള നിലക്കൊക്കെയാണ് കണക്ക്. അത് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് അതൊക്കെ അറിയേണ്ടത്, എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ ഏതായാലും നമ്മൾ ഇന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഏത് വർഷകാലത്ത് പോയി കഴിഞ്ഞാലും പച്ചക്കറി കടകളിൽ എല്ലാതരം പച്ചക്കറികളും സമൃദ്ധമാണ്. പഴവർഗ്ഗ കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാതരം പഴങ്ങളും സമൃദ്ധമാണ്. നിങ്ങൾ ഒരു 50 കൊല്ലം മുമ്പേ ആലോചിച്ച് നോക്കിയേ, ഈ പച്ചക്കറി കടയിൽ വർഷകാലത്ത് പോയി കഴിഞ്ഞാൽ വള്ളരിക്കയും മത്തനും കുമ്പളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു പച്ചക്കറിയും കിട്ടില്ലായിരുന്നു. ഇന്ന് എല്ലാ തരം പച്ചക്കറിയും നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒരുപാട് മെച്ചം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പഴയ കാലമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. രാസവളം മാത്രം ഉപയോഗിച്ചാൽ മണ്ണിന് കേടാണെന്ന് അംഗീകരിച്ചല്ലോ. ഞാൻ രാസവളം മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സ്ഥിതി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. രാസവളം മാത്രം ഉപയോഗിച്ചിട്ട് ആ കാർഷിക അവശിഷ്ടങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. രാസവളം മാത്രം ഉപയോഗിക്കുക, പക്ഷെ അവശിഷ്ടങ്ങൾ മുഴുവൻ തിരിച്ച് അതിലേക്ക് തന്നെ ഇടുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആ സിസ്റ്റം പോവും എന്നുള്ളതാണ് ആ പഠനത്തിലുള്ളത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാൽ മണ്ണ് കേടില്ല, അതിന് കേടൊന്നും വരുന്നില്ല. പക്ഷെ ജൈവവളം കൂടുതലായി കഴിയുമ്പോൾ ഓർഗാനിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും, കീലേശം വരും. കീലേശം വരുമ്പോൾ ഈ ചില മൂലകങ്ങൾ കിട്ടാതെ അമർന്നു പോകും. പ്രത്യേകിച്ച് കോപ്പർ ചെടിക്ക് കിട്ടാതെ ഇപ്പോൾ കീലേശം വന്നിട്ട് ജൈവവളം കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെ. അപ്പോൾ രാസവളത്തിന്റെ ദൂഷ്യം പരിഹരിക്കുന്നതിന് ജൈവവളം വേണം എന്നുള്ളതല്ല അതിന്റെ ശരി, അങ്ങനെയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതല്ല, ജൈവവളത്തിന്റെയും രാസവളത്തിന്റെയും പിന്നെ അതിന്റെ പ്രോപ്പർട്ടി തമ്മിൽ വ്യത്യാസമുണ്ട്. ജൈവവളത്തിൽ ഈ മൂലകങ്ങളുടെ അംശം കുറവാണ്, 1%, 2% ഉള്ളൂ. അതില് പിന്നെ ബാക്കിയുള്ള സസ്യ കോശങ്ങളുടെ മൃതഭാഗങ്ങളാണല്ലോ അതിലുള്ളത്. അത് ഡീഗ്രേഡ് ചെയ്ത് അത് മണ്ണിലെ പിന്നെ മൂലകങ്ങളെ പിടിച്ചു നിർത്താൻ, മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ക്ലേദമായിട്ട് അത് മാറും. അതാണ് ജൈവവളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. പിന്നീട് ജൈവവളത്തിൽ നിന്നും വളരെ മെല്ലെ മാത്രമേ മൂലകങ്ങൾ ചെടിക്ക് കിട്ടുള്ളൂ. നമുക്കറിയാലോ, ഇപ്പൊ തോലോ ചാണകമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മെല്ലെ മാത്രമേ കിട്ടുള്ളൂ. രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടും. രാസവളം കേന്ദ്രീകൃതമായിട്ടുള്ള വളമാണ്, ജൈവവളം വളരെ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള വളമാണ്. രണ്ടിന്റെയും അതിന്റെ ഇതുണ്ടല്ലോ പ്രോപ്പർട്ടി, അത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഇടണം എന്ന് പറയുന്നത്. അപ്പൊ അത് രാസവളത്തിന്റെ പരാജയമല്ല. രാസവളം, ഈ രാസവളം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഉപ്പ് കഴിക്കുന്നില്ലേ, ഉപ്പ് രാസവളം മാതിരിയുള്ള ഒരു സാധനമാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് പിന്നെ രാസവളം, സോഡിയം ക്ലോറൈഡ് ഉപ്പ്, രണ്ടും കടലിൽ നിന്നെടുക്കുന്നു, അല്ലെങ്കിൽ ഉപ്പ് പാറകളിൽ നിന്നെടുക്കുന്നു. ഇനി മഗ്നീഷ്യം സൾഫേറ്റ് എടുന്നാ വരുന്നത് പാറ പൊടിച്ചത്, ബോറാക്സ് എടുന്നാ വരുന്നത് ടർക്കിയിലെ പാറ പൊടിച്ചത്, ഫോസ്ഫറസ് എടുന്നാ വരുന്നത് രാജസ്ഥാനിലെ പാറ പൊടിച്ചത്. അപ്പൊ രാസവളം എന്ന് പറഞ്ഞ് ഫാക്ടറിയിൽ വരുന്നത് എന്താ, ഒന്ന് ഫാക്ടംഫോസ്, പിന്നെ വരുന്നത് ഈ കോംപ്ലക്സ് വളങ്ങൾ, അതായത് 10, 26, 26 എന്ന് പറയുന്ന കോംപ്ലക്സ് വളങ്ങൾ, അതുമാതിരിയുള്ള വളങ്ങളാണ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം വളങ്ങളും പാറപ്പൊടികളാണ്. പാറപ്പൊടി പലതരം ഖനിജങ്ങളാണ് അത്, മറ്റല്ലാണ്ട് രാസം എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടാന്ന്. നിങ്ങളുടെ ശരീരമെല്ലാം രാസമല്ലേ, നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് പ്യുവർ കാർബൺ ഡയോക്സൈഡ് അല്ലേ, നീരാവിയും കാർബൺ ഡയോക്സൈഡ്. നിങ്ങളുടെ ശരീരം വയറ്റിലോ ആസല് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നിങ്ങൾ ഒരു ബ്ലേഡിന്റെ കഷ്ണം തിന്നാൽ അങ്ങനെ ദ്രവിച്ചു പോകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നിങ്ങളുടെ വയറ്റില്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ മറ്റേ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആ ആസിഡ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒരേ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ. അപ്പൊ നിങ്ങൾ ജൈവമെന്ന് നിങ്ങൾ സ്വയം വിളിക്കുന്ന നിങ്ങളൊക്കെ രാസമാണ്. നിങ്ങളുടെ ഓരോ കോശത്തിലും നടക്കുന്ന പ്രവർത്തനം രാസപ്രവർത്തനമാണ്. ഇലക്ട്രോണും പ്രോട്ടോണും കൊടുക്കലും മേണിക്കലുമാണ് നടക്കുന്നത് ഓരോ കോശത്തിലും. അപ്പൊ ഒന്നും രാസമല്ലാതില്ല. ജൈവകൃഷിയുടെ ദൂഷ്യം ഉൽപാദന കുറവാണെന്നാണല്ലോ പറയുന്നത്. ഈ ഉൽപാദന കുറവ് കൂടുതൽ സ്ഥലത്ത് കൂടുതൽ പേർ അധ്വാനിക്കുകയും മിതമായ ഭക്ഷണ സ്വീകരിച്ച് പരിഹരിക്കാൻ കഴിയില്ലേ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, കൂടുതൽ സ്ഥലം നമുക്കില്ല എന്നുള്ളത്. ഗാന്ധിജിയുടെ ഒരു വാക്യം ഇവിടെ ഓർക്കാവുന്നതാണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യം നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഇന്ത്യയിലുണ്ട്, പക്ഷെ ഒരുത്തന്റെ പോലും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഇന്ത്യയിലില്ല. ഈ ഒരാർത്തി മനുഷ്യവംശത്തെ മൊത്തത്തിൽ പിടികൂടിയതല്ലേ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് ആർത്തി ഉണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ആർത്തി ഒരു പരിധിക്കപ്പുറം, അപ്പൊ അതുകൊണ്ടല്ലേ എല്ലാരെയും വിളിച്ച് സദ്യ കൊടുക്കുന്ന കല്യാണത്തിന്. അങ്ങ് ഈ ഭക്ഷണം കൊടുത്താലേ ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ, വേറെ എന്ത്
പൈസ കൊടുത്താൽ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ, ഭക്ഷണം കൊടുത്താൽ പറയാ മതി മതി എനിക്ക് ചോറ് കൊള്ളമാട്ട മതി എന്ന് പറയും. അപ്പൊ ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലാവുന്നതിനെല്ലാം ഒരു കണക്കുണ്ട് എന്നാണ് എന്റെ പ്രശ്നം. ഒരു പാടൊന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പം ഉടനെ തന്നെ അതിന്റെ വില കുറയും, ഉത്പാദനം കുറയും, ആ എക്കണോമിക്സ് അവിടെ വർക്ക് ചെയ്യും. അനേകം വർഷങ്ങളോളം രാസകൃഷി ചെയ്ത് അതിന്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞ് പ്രകൃതി കൃഷിയിലേക്ക് തിരിയുന്നത് നാടൻ പശു ചാണകം മൂത്രം ഏതെങ്കിലും തൈര് മധുപദാർത്ഥവും ഇപ്പിന്റെ പൊടി പരിപ്പിന്റെ പൊടിയും ചേർത്ത് അനവധി വസ്തുക്കൾ ഉണ്ടാക്കി കൃഷി ചെയ്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് വരുന്നു. പ്രാദേശിക ചെലവിൽ ഏക്കറിൽ പ്രകൃതി കൃഷിക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി വർക്ക് ആദ്യമായി ആരംഭിക്കുന്ന ശ്രീ സുഭാഷ് പലേക്കർ യാതൊരുവിധ പ്രതിഫലം സ്വീകരിക്കാതെ അതിന് നേതൃത്വം നൽകുന്നു. വാഴക്കുലകളിൽ കുടപ്പനൊട്ടിച്ച് യൂറിയ കെട്ടിവെക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോ പിന്നെ ഈ സുഭാഷ് പലേക്കറിന്റെ കൃഷി ഞാനതൊന്നും സ്പർശിക്കാത്തതാണ്, സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാനും പാടില്ല പിന്നെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സ്പർശിക്കാതിരുന്നത്. നമ്മള് സുഭാഷ് പലേക്കറിന്റെ കൃഷിയാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സുഭാഷ് പലേക്കർ BSc അഗ്രികൾച്ചർ പഠിച്ച ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ആധുനിക കൃഷി ചെയ്തു, നന്നായിട്ട് വിളവ് വർദ്ധിച്ചു, പിന്നെ വിളവ് കംപ്ലീറ്റ് തകർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നിരവധി അന്വേഷണങ്ങൾ നടത്തി, ഒടുവിൽ അദ്ദേഹത്തിന്റെ ഈ കൃഷി രീതി കണ്ടെടുത്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥ. പക്ഷെ നോക്കിക്കഴിഞ്ഞാല് സുഭാഷ് പലേക്കറിന്റെ കൃഷി ഉണ്ടല്ലോ, അദ്ദേഹം ജൈവ കൃഷിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എന്റെ കൃഷി ജൈവ കൃഷിയല്ല വേറെ കൃഷിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൽ പോലും നമ്മൾ ഒരു നാടൻ പശുവിന്റെ 10 കിലോ ചാണകം കൊണ്ട് 30 ഏക്കർ കൃഷി ചെയ്യാന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ചാണകം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഒറ, തൈരിലേക്ക് ഒഴിക്കുന്ന ഒറ മാത്രമാണ്, അത് ന്യൂട്രിയന്റ് കൊടുക്കാനല്ല, ന്യൂട്രിയന്റ് മണ്ണ് തന്നെയുണ്ട്, ബാക്ടീരിയനെ സപ്ലൈ ചെയ്യാനാണ് ഈ ചാണകവെള്ളം തളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്, എന്റെ പുസ്തകത്തിന് വേണ്ടിയിട്ട് കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മണ്ണിൽ പൊട്ടാഷ് കുറവാണ്, ഞാൻ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത പറഞ്ഞു, ലാറ്ററൈറ്റ് സോയിലാണ് അല്ലെ, ലാറ്ററൈറ്റ് ചെങ്കൽപ്പാറയിൽ നിന്ന് ഉരുവായിട്ടുള്ള മണ്ണാണ്, ആ മണ്ണിൽ പൊട്ടാസ്യം കുറവായിരിക്കെ ഈ നാടൻ പശുവിന്റെ ചാണകം കൊണ്ട് പൊട്ടാഷ് ഉണ്ടാവുമോ? പൊട്ടാഷ് എന്ന് പറഞ്ഞ ഒരു മൂലകല്ലേ, അതിന് ഇത്ര ഇലക്ട്രോൺ ഇത്ര പ്രോട്ടോൺ ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിലുള്ള പ്രോട്ടോൺ പശുവിന്റെ ആമാശയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സൂക്ഷ്മ ജീവിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്ത പൊട്ടാഷ് എങ്ങനെ ഉണ്ടാക്കും ചാണകം മാത്രം കൊടുത്തിട്ട്? ലോകത്തിലുള്ള ഒരു ബാക്ടീരിയക്കും നൈട്രജനിൽ നിന്നോ കാർബണിൽ നിന്നോ പൊട്ടാഷ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഈ ചാണകം മാത്രം കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കും? അദ്ദേഹം വളരെ ഇതായിട്ടുള്ള ഒരു മണ്ണിൽ, ന്യൂട്രിയന്റ് ഇല്ലാത്ത ഒരു മണ്ണിൽ ഇത് മാത്രം ചെയ്തിട്ട് കാണിക്കട്ടെ? അതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞ എന്താ പറയാ, 4 ചെടിച്ചട്ടിയിൽ കുറച്ച് സ്ഥലത്ത് വളർത്തിയിട്ട് വൻ പ്രചരണം നടത്തുന്നതാണ്. അതിൽ നിന്ന് എത്ര പേര് പിരിഞ്ഞു പോയി എന്നുള്ളത് കാണിക്കുകയും ചെയ്യില്ല. ജ്യോത്സ്യം പറയുന്ന മാതിരിയാണ് എല്ലാം ശരി. ഇത്ര എന്റെ ഇത്ര പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ജ്യോത്സ്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. അതുമാതിരി തന്നെ എന്നെ ഫോളോ ചെയ്ത ഇത്ര പേര് പിന്നെ വഴിമാറി പോയി തെറ്റാന്ന് പറഞ്ഞ ആരും പറയില്ല, ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുമാതിരിയൊക്കെ ഉള്ളൂ. നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള ശാസ്ത്രം പഠനങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന മൂലകം ഇത്ര അളവിൽ വേണം. ഇപ്പോഴുണ്ടല്ലോ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, നിങ്ങളുടെ മണ്ണിന്റെ സോയിൽ ടെസ്റ്റ് ഡാറ്റ അതിൽ കയറ്റി കൊടുത്താൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് എത്ര ടൺ വേണം വിളവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും എൻ ഇത്ര ഇടണം, ബി ഇത്ര ഇടണം, കെ ഇത്ര ഇടണം, ഇത്ര സ്പ്ലിറ്റ് ആയിട്ട് ഇടണം, ഇന്നിന്ന വെറൈറ്റി നിങ്ങൾ ഉപയോഗിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇത്ര കിട്ടും, ബാക്കിയുള്ള രോഗകീട നിയന്ത്രണം വേറെ വേണം. അപ്പൊ അങ്ങനെ വരെ ഇന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അന്നേരമാണോ ഈ സുഭാഷ് പലേക്കറുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്? അതൊന്നുമല്ല. നമുക്ക് കൃത്യം ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഹൈഡ്രോപോണിക്സിൽ സസ്യങ്ങൾക്ക് ജല ലവണങ്ങൾ പോഷകങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ? നേരത്തെ കാണിച്ചു തന്നില്ല, ഹൈഡ്രോപോണിക്സ് ഒരുപാട് ലിറ്ററേച്ചർ ഇന്റർനെറ്റിൽ കിട്ടാനുണ്ട്. വെള്ളം വെള്ളത്തിൽ തന്നെയാണ് അതിന്റെ വേരുള്ളത്, ആ വെള്ളത്തിൽ തന്നെയാണ് ലവണങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ വായു, വായു അതിൽ എയറേഷൻ, നമ്മൾ അക്വേറിയത്തിൽ കൊടുക്കുന്നില്ലേ, അതുമാതിരി എയറേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് എനർജി ഉപയോഗിച്ചിട്ടും എനർജി ഇല്ലാതെയും എയറേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ അക്വാപോണിക്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. റംബൂട്ടാൻ തയ്യിൽ പൂവിടുന്നു, പക്ഷെ കായ് കാണുന്നില്ല. അത് ചിലപ്പം മെയിൽ പ്ലാന്റ് ആയതുകൊണ്ടാവാം, ആൺ ചെടി ആയതുകൊണ്ടാവാം, അത് പരിശോധിച്ചാലേ അറിയുള്ളൂ. പിന്നെ രാസവളം ഉപയോഗിക്കുമ്പോൾ മണ്ണിരകൾ നശിക്കുന്നു, രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ PH കൂടുന്നു, അസിഡിറ്റി വർദ്ധിക്കുന്നു.
രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിര നശിക്കുന്നു. എങ്ങനെ? ആ മണ്ണിരന്റെ ദേഹത്താണ് രാസവളം വീഴുന്നതെങ്കിൽ ആ മണ്ണിര നശിക്കും, സംശയമില്ല. അതിന് പൊള്ളൽ കൊള്ളും, അത് നശിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ എത്ര പോലെ സ്ഥലത്താണ് ഇടുന്ന തെങ്ങിന്റെ തടത്തിന് മുകളിൽ നമ്മൾ വെതറി ചേർക്കുന്നേ ഉള്ളൂ. ഒരു മൂന്നോ നാലോ മണ്ണിര പോയിക്കോട്ടെ, അല്ലെങ്കിൽ എട്ടോ പത്തോ മണ്ണ്, നമ്മൾ കിളക്കുമ്പോൾ മണ്ണിര മുറിഞ്ഞു പോകുന്നില്ലേ? അത് പിന്നെ രണ്ടായിട്ട് വളരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാലും ആ ഭാഗത്തുള്ള മണ്ണിരയെ നശിക്കുന്നുള്ളൂ, അത് പിന്നീട് ഉണ്ടായിക്കോളും. മണ്ണിൽ ഫലപുഷ്ടി കൂടുമ്പോൾ മണ്ണിരയും കൂടും. അല്ലാണ്ട് മണ്ണിരേനെ കൊണ്ട് ഫലപുഷ്ടിയല്ല കൂടുന്നത്, ഫലപുഷ്ടി ഉള്ളത് കൊണ്ട് മണ്ണിരയാണ് കൂടുന്നത്. മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. ഫലപുഷ്ടിയുടെ ഒരു സൂചകമാണ് മണ്ണിര, ഫലപുഷ്ടിയുടെ സൂചകമാണ് മണ്ണിര. മറ്റാണ്ട് മണ്ണിരയായിട്ട് ഫലപുഷ്ടി ഉണ്ടാക്കുന്നൊന്നുമില്ല. അത് മണ്ണിലുള്ള സാധനം തിന്നുന്നു, മണ്ണിലേക്ക് തന്നെ വിസർജിക്കുന്നു, അതിന്റെ ആമാശയത്തിലുള്ള സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു നൈട്രജൻ അധികമായിട്ട് മണ്ണിരക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് പയറുവർഗ്ഗ ചെടികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ട് പറ്റൂ. അധികമായിട്ട് കൊടുക്കുന്നത് ഞാനത് ഉദ്ദേശിച്ചത്, അത് പയറുവർഗ്ഗ ചെടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ മണ്ണിന്റെ പി എച്ച് കൂടുന്നു രാസവളം ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ പി എച്ച് കൂടുന്നു. വളരെ ഇതാക്കണം, കൃത്യമായിട്ട് കൊല്ലത്തിലും പിന്നെ കുമ്മായം രണ്ട് തവണയെങ്കിലും ഇടണം. അത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ മണ്ണിന്റെ പി എച്ച് വളരെ കൂടുതലാണ്, അസിഡിക്കാണ് നമ്മുടെ മണ്ണ്. അതുകൊണ്ട് അത് രാസവളം ഇട്ടാലും ഇല്ലെങ്കിലും അസിഡിക്ക് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് അതുമാതിരിയുള്ള സാധനങ്ങൾ എല്ലാ വർഷവും ഇടണം, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. കേരളത്തിലെ കാർഷിക സർവകലാശാല തന്നെ പച്ചക്കറികളിൽ വിഷാംശങ്ങൾ നീക്കാൻ ജൈവ വാഷ് എന്ന ലിക്വിഡ് ഇറക്കിയിരിക്കുന്നു. ഇത് പച്ചക്കറി വിഷമുണ്ടെന്നതിന് തെളിവല്ലേ? അല്ലെങ്കിൽ കൃഷിക്കാരെ പറ്റിക്കലല്ലേ ജനത്തെയും? ഞാൻ പറഞ്ഞുകൂടാ, ഞാൻ കാർഷിക സർവകലാശാലയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിലും ഞാൻ പറയുന്നു, ഇത് വലിയ തോതിൽ ജനങ്ങളെ പറ്റിക്കലാണ്, സംശയമൊന്നുമില്ല അക്കാര്യത്തില്. ഇത് കാർഷിക സർവകലാശാല കൃത്യം പിന്നെ പത്രക്കുറിപ്പ് കൊടുക്കേണ്ടതാണ്. ഇത്ര സാമ്പിൾ അതിൽ ഇത്ര എണ്ണത്തിൽ അനുവേദനീയമായിട്ട് അളവിലും കുറവ് മാത്രമേ ഉള്ളൂ, 3% മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴുകിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ പരിഭ്രാന്തി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ജൈവ വാഷ് ഉപയോഗിച്ചോ എന്നാണ് പറയേണ്ടത്. അതിന് പകരം അതിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഈ കഴിഞ്ഞ് ഞാനൊരു അക്കാദമിക് കൗൺസിൽ മെമ്പറാണ്. ഞാൻ ഒരു തവണ ഇത് ഉന്നയിച്ചതുമാണ്. ഇത് ചില ശാസ്ത്രജ്ഞന്മാര് പിന്നെ അങ്ങ് നേരിട്ട് പത്രങ്ങളിലേക്ക് പോവാണ്. ആ ഇപ്പൊ മിനിയാന്റെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? ഈ പിന്നെ ഇവിടുത്തെ ഈ ജൈവ ഈ മാർക്കറ്റിൽ നിന്ന് മാത്രം എടുത്തിട്ട് അതിൽ ഭയങ്കര കീടനാശിനി എന്ന്. എന്നാൽ അതിൽ എത്ര എണ്ണത്തിൽ അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ ഉണ്ട് എന്നൊരു വാർത്തയുണ്ട്. അതിൽ ഒരു വരി ഉണ്ടാവും, അതല്ലേ നമ്മൾ നോക്കേണ്ടത്? കണ്ടാമിനേഷൻ ഉണ്ടാവും, പക്ഷെ അനുവദനീയമായിട്ടുള്ള അളവിലും കൂടുതൽ ഉണ്ടോ എന്ന് ഒരു വരി പോലും അതിലില്ല. അത് പറ്റിക്കലല്ലേ? അത് ജനത്തിനെ പേടിപ്പെടുത്തലല്ലേ? പരിഭ്രാന്തിപ്പെടുത്തലല്ലേ? അത് ചോദ്യം ചെയ്യേണ്ടതാണ്. ഇത് ഈ നിങ്ങൾ ആരും വെജി വാഷ് ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പിന്നെ ഒരു നേരത്തെ ഡിറ്റർജന്റ് സൊല്യൂഷൻ വേണമെങ്കിൽ ഉപയോഗിച്ചോ, നേരത്തെ ഡിറ്റർജന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്യാം അതിന്റെ പുറത്തേ കൂടെ വേണമെങ്കിൽ. ഞാൻ പറഞ്ഞ റണ്ണിങ് വാട്ടറിൽ ടാപ്പ് വെള്ളത്തിന്റെ താഴെ പിടിച്ച് നന്നായിട്ടൊന്ന് കഴുകി വേവിച്ച് കഴിച്ചാൽ മതി, അതിനെ കൊണ്ട് തന്നെ പോകാവുന്നതേ ഉള്ളൂ. അത്രക്കൊന്നും പേടിപ്പെടാനില്ല. ഇതെല്ലാം തട്ടിപ്പോകാവുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃഷിവകുപ്പിൽ വരുന്ന ഓഫീസർമാരെല്ലാം ജൈവകൃഷിയുടെ പ്രചാരകരാകുന്നു. നാട്ടിൻ പുറത്ത് പറമ്പുകൾ സന്ദർശിച്ച് ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള വൃക്ഷങ്ങളും ചെടികളും കാണുമ്പോൾ അതിന്റെ പ്രതിവിധി കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് എന്ത്? താങ്കൾ കീടനാശിനി രാസവള കമ്പനികളുടെ ഏജന്റ് ആണെന്ന് ആക്ഷേപിച്ചാൽ എന്ത് മറുപടി പറയും? പിന്നെ ഒന്നാമതായിട്ട് ഈ കൃഷി വകുപ്പ് മന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇമ്പോസ് ചെയ്യലാണ്. അതിനെതിരെ ഒരാൾ ഒരക്ഷരം മിണ്ടില്ല. കാർഷിക സർവകലാശാലയിൽ പോലും ഞാനൊരു സയന്റിസ്റ്റ് മാത്രമാണ്. ഞാൻ ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് റിസർച്ചിനോട് പറഞ്ഞു, സാറ് റിട്ടയർ ചെയ്യുന്ന സാറ് റിട്ടയർ ചെയ്യാനായി രണ്ടാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, റിട്ടയർ ചെയ്യുമ്പെങ്കിലും ഒരു ഒരു പത്രക്കുറിപ്പാക്കിയിട്ട് പത്രങ്ങളൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം റിട്ടയർ ചെയ്തോ അവൻ ആക്ഷൻ വരുന്നല്ലോ. മന്ത്രിക്കെതിരെ എന്നല്ല, സംസ്ഥാന സർക്കാരിന്റെ ഈ നയത്തിനെതിരെ ശാസ്ത്രീയമായിട്ട് വിമർശിച്ചുകൊണ്ട് സാറ് പത്രങ്ങൾക്ക് ഒരു ലേഖനം കൊടുക്കണം എന്ന് പറഞ്ഞു. സാറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ല. അപ്പൊ ഇത് ആരെങ്കിലും പറയേണ്ട ഈ വസ്തുത എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൃഷിവകുപ്പ് ആരും പറയില്ല, കാരണം അവർ ഓഫീസർമാരാണ്, അവർ സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. പക്ഷെ കൃഷിവകുപ്പ് കൃഷി ഓഫീസർമാരുടെ സംഘടനക്ക് പറയാം, അവരുടെ സംഘടനക്ക് പറയാം, സംഘടന പറയുന്നില്ല. സംഘടന എന്നെ പലതിക്കലും ക്ലാസ്സിന് വിളിക്കലുണ്ട്, ഞാനിത് കാര്യം വളരെ തുറന്നടിച്ച് പറയാറുണ്ട്, പക്ഷെ സംഘടന പറയില്ല. അപ്പൊ ഇങ്ങനെ ആരും പറയാണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ മൗനം സമ്മതലക്ഷണമായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ജൈവം, പാത്രത്തിൽ ജൈവത്തിന് പ്രത്യേകം കോളം ഇല്ല, കൃഷി ഓഫീസർമാരെല്ലാം ജൈവം എന്നുള്ള നിലയിൽ അത് ഭയങ്കര ഡീഗ്രഡേഷനാണ്. ജൈവം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എവിടെ ജൈവം, എത്ര ജൈവം, കൃത്യമായിട്ട് നമുക്കൊരു കണക്ക് വേണ്ടേ? കൃഷിക്കാരെ പറ്റിക്കല്, കൺസ്യൂമേഴ്സിനെ പറ്റിക്കല് നടക്കാൻ പാടില്ലല്ലോ.
താങ്കൾ കീടനാശിനിയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കങ്ങനെ പിന്നെ ഏജൻസി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഒരു കൃഷിക്കാരന്റെ മകനാണ്, ഒരു കൃഷിക്കാരന്റെ വിഷമങ്ങൾ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പൊ കൃഷിക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഫ് ഈസ് പലേക്കർ മോഡൽ പോസിബിൾ പ്രാക്ടിക്കൽ, പ്രാക്ടിക്കൽ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പലേക്കർ മോഡലിൽ ഈ പരിപ്പും നമ്മൾ കഴിക്കേണ്ട പരിപ്പും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ കലക്കി, പിന്നെ ചാണകവും എല്ലാം കൂടെ കലക്കിയിട്ട് അങ്ങ് തളിക്കലാണ്. അപ്പൊ അതിനെ കൊണ്ട് മാത്രം ഒരു മൂലകം കൂടൂല. ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് മാത്രം ആ ഡെഫിഷ്യൻസി നമുക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ ആ ചെടികൾക്ക് വേണ്ട അളവിലും അനുപാതത്തിലും മൂലകങ്ങൾ കൊടുക്കാൻ ഇതുമാതിരിയുള്ള പ്രിപ്പറേഷനെ കൊണ്ട് മാത്രം പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ തായ്വേര് പഠനമുള്ള ചെടികൾക്ക് നിങ്ങൾ കുറച്ച് കുറച്ച് കൊടുത്താലെല്ലാം പ്രശ്നമില്ല. അവൻ വലിയ തോതിൽ അവൻ എടുത്തോളും. ആ കാർഷിക സർവകലാശാല തന്നെയല്ലേ ഭക്ഷ്യ വസ്തുക്കളിലെ വിഷാംശങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത്? സർവകലാശാല നേരിട്ടല്ല, ആ പർട്ടിക്കുലർ ശാസ്ത്രജ്ഞനാണ് കൊടുത്തത്. ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന്റെ ഗവേഷണ പദ്ധതി എന്നുള്ള നിലക്കാണ് അദ്ദേഹം അത് കൊടുത്തത്. അതുപോലും കൊടുക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമുണ്ട്. ജൈവകൃഷി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഉയർന്ന വരുമാനമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ജൈവകൃഷി ആകാം എന്ന് പറയുന്നത് യുക്തിസഹമാണോ? ഫലത്തിൽ അവരെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലേ വളരെ വരുമാനമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാം. അവർക്ക് അങ്ങനെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ അവർ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ അവര് ഒരു ഇൻകം ഗ്രൂപ്പായിട്ട് മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള നിലക്ക് ഒരു ഇൻകം ഗ്രൂപ്പിന്, ഹൈ ഇൻകം ഗ്രൂപ്പിന് കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ പറ്റിക്കലാണ്, സംശയമില്ല. പക്ഷെ അതെല്ലാം മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ വരും എന്ന് വേണമെങ്കിൽ ഒപ്പിക്കാം. ഈയിടെ അന്തരിച്ച ഡോക്ടർ പി എം ഭാർഗവ ജനിതക വിളകൾക്കെതിരായിരുന്നല്ലോ, അദ്ദേഹം ശരിയാണോ? പിന്നെ കർക്കിടകത്തിൽ മുരിങ്ങ ഇല കഴിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ? പി എം ഭാർഗവ സാറിന് ഞാൻ അദ്ദേഹത്തിന്റെ ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാം, ദ മെന്റൽ ഇൻ ദ കിച്ചൺ. നമ്മളെ ഗ്രിഗർ മെന്റൽ ഇല്ലേ, മെന്റൽ അടുക്കളയിൽ, മെന്റൽ ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് പുസ്തകം, അതിൽ ജനിതക വിളകളെ കുറിച്ചാണ് മുഴുവൻ പറയുന്നത്. അപ്പോ പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു, പി എം ഭാർഗവ സാർ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാടെടുത്തത്? പക്ഷെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പ്രൈവറ്റ് കമ്പനികളാണ് ഇത് ഇറക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും അരോചകമായിട്ട് വന്നത്. പ്രൈവറ്റ് കമ്പനികൾ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്നു, അവർ തന്നെ വിത്ത് ഇറക്കുന്നു, അവർ തന്നെ കളനാശിനി ഇറക്കുന്നു, അങ്ങനെ എല്ലാ പ്രോഫിറ്റും അവർക്ക് പോകുന്നു, അവർ വലിയ കൊടുത്തു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തെ പോലെ ഒരാളെ വിമർശിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിൽ പോലും ആ നിലപാട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത്, ഞാൻ കർക്കിടകത്തിൽ അങ്ങനെ ഒന്നും നോക്കില്ല, ഏത് സമയത്തും മുരിങ്ങയില കഴിക്കലുണ്ട്. പിന്നെ അതെല്ലാം കഴുകിയിട്ട് കഴിക്കുക എന്നല്ലാണ്ട് വേറെ അതിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ജൈവ കർഷകർ കീടനാശിനിക്ക് പകരമായി പുകയില കഷായം തളിക്കുന്നതായി അറിയുന്നു, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ? ക്യാൻസർ ഉണ്ടാകുന്നതിന് പുകയിലും ഒരു കാരണമാണല്ലോ, അങ്ങനെയെങ്കിൽ കീടനാശിനിയേക്കാൾ പുകയില കഷായം ദോഷം ചെയ്യില്ലേ? ഇത് ഈ ഏത് ബാക്കി രാസ കീടനാശിനികളെ പോലെ തന്നെ പേടിക്കേണ്ട മീൻസ് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് പുകയില കഷായം. അത് സ്കിന്നിലേക്കൂടെ വലിച്ചെടുക്കപ്പെടാം. നമ്മൾ പുകയില വലിക്കുമ്പം ഈ നമ്മുടെ ഇതിൽ എപ്പിത്തീലിയത്തിലേക്ക് കൂടെ അല്ലേ വലിച്ചെടുക്കുന്നത്, അതുമാതിരി സ്കിന്നിലേക്കൂടെ വലിച്ചെടുക്കപ്പെടാം. വളരെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ ഒരുപാട് നിരന്തരമായിട്ട് നമ്മൾ എന്തായാലും ഉപയോഗിക്കില്ലല്ലോ, ഇടക്ക് ഉപയോഗിക്കുന്നതല്ലാണ്ട് ഒരുപാട് നിരന്തരമായിട്ട് ഒരു സാധനം ഉപയോഗിച്ചുകൂടാ, അത് പുകയില കഷായമല്ല ഏത് സാധനം. പിന്നെ ക്യാൻസർ ഉണ്ടാകുന്നതിന് പുകയിലും കാരണമാണല്ലോ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഇതിലൊരു പ്രശ്നമുള്ളൂ, എക്സ്പോഷർ എത്ര മാത്രം കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അതും നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ബഡ് ചെയ്ത മാവ് 3 വർഷം പൂത്തു കഴിഞ്ഞാലേ കായ പിടിക്കുകയുള്ളൂ എന്ന് പറയുന്നു, ശരിയാണോ? 3 വർഷം പൂത്തു, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, ഇതുവരെ കായ പിടിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ്? പൂത്തിട്ടും കായ പിടിക്കാത്തതാണോ? സാധാരണ നമ്മൾ 3 കൊല്ലം വരെ പൂക്കാൻ വിടില്ല എന്ന് പറയും, പാടില്ല എന്ന് പറയും. അതിന് ചെറിയ പൂ മൊട്ട് വരുമ്പോഴേക്ക് ഇതിനെ നുള്ളിക്കളയണം. കാരണം പൂത്ത് കായ്ക്കുക എന്ന് പറയുന്നത് ചെടിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന്റെ ഊർജം മുഴുവൻ മാങ്ങയിലേക്ക് നിറക്കേ, അതിന് അത്ര പോലെ ക്ഷീണം ഉണ്ടാവും. അടുത്ത കൊല്ലം അത് റിക്കൂപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വളം കൊടുക്കണം. പക്ഷേ പിന്നെ അതുകൊണ്ട് 3 കൊല്ലം തുടർച്ചയായിട്ട് പൂങ്കയെ പൊട്ടിച്ചു കളയുമ്പോൾ നല്ല കായിക വളർച്ച ഉണ്ടാവും, നല്ല വളർച്ച വരും, പിന്നെ പേടിക്കണ്ട.
അത് ആ നിലക്കാണ് നമ്മൾ പറയുന്നത്. പിന്നെ പലപ്പോഴും പൂക്കാത്തതിന് കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുമ്മായമിട്ട് കിളച്ച്, ചുവട് കിളച്ച് കുമ്മായമിട്ട് ചേർത്ത് കൊടുക്കുക, അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ തവണ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക, പിന്നെ വർഷകാലം കഴിഞ്ഞാൽ ജലസേചനം ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും മാവിന്, വലിയ മാവിന് ജലസേചനം ചെയ്യരുത് വർഷകാലം കഴിഞ്ഞാൽ. അതങ്ങനെ പൊള്ളണം, പൊള്ളി ചൂട് കൊണ്ടാൽ പൂക്കും. അതാണ് ചെയ്യേണ്ടത്. ധാരാളം പിന്നെ അടിയിലത്തെ ഉണങ്ങിയ കൊമ്പുകളും ഒക്കെ കോതി വൃത്തിയാക്കണം. അങ്ങനെ ചെയ്താൽ ശരിയാവും. എതിരൻ കതിരവന്റെ മലയാളിയുടെ ജനിതകം എന്ന പുസ്തകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ലേഖനങ്ങളായിട്ട് മാതൃഭൂമിയിൽ വന്നപ്പോ വായിച്ചിട്ടുണ്ട്, പക്ഷെ ആ പുസ്തകം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, കിട്ടിയിട്ടില്ല, എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ വാങ്ങിച്ച് വായിക്കണം എന്ന് മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈയായി നിരവധി കുള്ളൻ തെങ്ങിൻ തൈകൾ വിറ്റുവരുന്നുണ്ട്. ഇതിന്റെ പരിപാലനം ആയുസ്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വലിയ തോതിൽ കുള്ളൻ തൈകള് ഇപ്പം മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അല്ലെ? ഒരുപാട് കർഷക സംഘങ്ങളും ഒരുപാട് പേര് കുള്ളൻ തെങ്ങിൻ തൈകൾ കൊടുക്കുന്നുണ്ട്. അത് ആ കുള്ളൻ തൈകൾ കറിക്കരക്കാൻ കൊള്ളില്ല, അത് കൊപ്രയാക്കാൻ കൊള്ളില്ല, അതിന് എണ്ണയുടെ അംശം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇളനീര് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നല്ലാണ്ട് പിന്നെ ശരിക്കുള്ള നല്ല കൊപ്രയും കറിക്കരക്കാനൊക്കെ വേണമെങ്കിൽ മറ്റേ തെങ്ങും തൈ തന്നെ വേണം. അതുകൊണ്ട് ആയുസ്സൊക്കെ ഉണ്ടാവും, ആയുസ് മറ്റേൻ്റെ അത്രേ വരില്ല, ലേശം കുറവായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം ഇളനീരിനൊക്കെ ഉപയോഗിക്കാൻ മാത്രമേ കൊള്ളൂ, ഒരു സ്വാദും ഉണ്ടാവില്ല കറിക്കരച്ചാൽ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വെക്കാമെന്ന് മാത്രം. ഇതിന്റെ സംഘാടകർക്ക്, യുക്തിവാദ പഠന കേന്ദ്രത്തിന് ഇങ്ങനൊരു അവസരം തന്നതിന് അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.